എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് വരുന്നത്. പക്ഷേ മലപ്പുറത്തിൻ്റെ മിക്കവാറും എല്ലാ ഏരിയയിലും ഞാൻ വന്നിട്ടുണ്ട്. അത് ഇപ്പോഴെങ്ങും ഇല്ല, ഒരു 2011, 2012, 2013 കാലഘട്ടങ്ങളിലൊക്കെ കോഴിക്കോട് മലപ്പുറമായിരുന്നു സ്ഥിരം ഈ വന്നുപോക്ക് എന്ന് പറയും. ഇപ്പോൾ കുറേ നാളായിട്ട് അധികം ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. പക്ഷേ കുഴപ്പമില്ല, ഇത്രയും നല്ല ഒരു സദസ്സും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത ഒരു പരിപാടിയാണ് എന്ന് ഞാൻ കരുതുന്നു. ആദ്യമായി എന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ ക്ഷണിച്ച എൻ്റെ സംഘാടകരോട് എൻ്റെ നന്ദി അറിയിക്കുന്നു, ഒപ്പം കേൾക്കാനെത്തിയ നിങ്ങളോട്. സി, ഈ ഭക്തി സമം ഭൗതിക ആസക്തി എന്ന് പറയുന്ന സാധനം കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്. അതിനകത്ത് പുതുതായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങളോട് എനിക്കധികം അതിനകത്ത് ധരിപ്പിക്കാനുമില്ല. പക്ഷേ കേരളം പൊതുവിൽ ഇന്ന് ഒരു പ്രത്യേക ഡയമെൻഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇടയിൽ ഇങ്ങനെ ആളുകൾ കൂടുന്നുണ്ട്, കൂടുതൽ ചെറുപ്പക്കാർ വരുന്നുണ്ട്, കൂടുതൽ സ്വാധീനം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എത്രയോ ഇരട്ടിയായിട്ട് മറുവശത്ത് മതാത്മകതയും മതചിന്തകളും കേരളത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അവർ പൊതുവിൽ കേരളത്തിൽ ഒരു വേർച്യുവായിട്ട് അല്ലെങ്കിൽ ഒരു ഗുണമായിട്ട് കരുതുന്ന ഒരു സാധനമാണ് ഭക്തി എന്ന് പറയുന്നത്. പണ്ട് ഈ ഭക്തിയും വിഭക്തിയും എന്ന് പറഞ്ഞൊരു കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഭക്തിയാണ് കൂടുതൽ മെച്ചപ്പെട്ട ശ്രേഷ്ഠമായ വികാരം ജ്ഞാനത്തെക്കാൾ. അത് ഗീതയിലൊക്കെ ഉണ്ട്, ഭക്തിയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്, കർമ്മയോഗമുണ്ട്. അവസാനം ഗീത എന്ന് നിൽക്കുന്ന ഒരു ഒരു നിലപാടെന്ന് പറയുന്നത് തന്നെ പലരും പറയുന്നത് ഭക്തിയാണ് പ്രധാനം എന്നുള്ളതാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഏതോ ഒരു അദൃശ്യ ശക്തിയോടുള്ള നിരുപാധികമായ കീഴടങ്ങലും അതിനോടുള്ള ആരാധനയുമാണ് ഭക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് ഒരു വിശിഷ്ട വികാരമാകുന്നത്, വിശുദ്ധ വികാരമാകുന്നത്, എങ്ങനെയാണ് ഇതൊരു നന്മയാകുന്നത്, ഒരു മേന്മയാകുന്നത് എന്നുള്ള ചോദ്യം ഇതുവരെ ആരും ചോദിച്ചായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഭക്തി എന്ന് പറയുന്ന ഒരു സ്വഭാവം തന്നെ ഒരു മാനസിക ജീർണതയാണ്. മാനസിക ജീർണതയായിട്ട് അതിനെ ആരും കാണുന്നില്ല, പക്ഷേ അതൊരു മാനസിക ജീർണതയാണ്. അത് പൊതുവിൽ നിങ്ങൾ പലർക്കും അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവാം. പക്ഷേ നമ്മൾ പൊതുവായി പറയുമ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയ പരിശോധനയാണ് ഇത്. ഞാൻ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ സംസാരിച്ചിട്ട് നമുക്ക് നേരിട്ട് സമ്മതിക്കാം എന്ന് കരുതുന്നു. കാരണം പ്രഭാഷണങ്ങളൊക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ഇനിയിപ്പം ഇൻട്രാക്ഷൻ ആ ഒരു തലത്തിലേക്ക് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓസ്ട്രേലിയ ചെന്നപ്പോഴും അവിടെ കൂടുതൽ ആളുകൾ 3-2 ഭാഗവും ഇൻട്രാക്ഷൻ ആയിരുന്നു. ചോദ്യങ്ങൾ, പല ചോദ്യങ്ങളും ആവർത്തന വിരസങ്ങളായിരിക്കാം, എന്നിരുന്നാലും ഇൻട്രാക്ഷൻ്റെ ഒരു സുഖം വേറൊന്നാണ്. എന്തുകൊണ്ടാണ് ഈ ഈ ടോപ്പിക് എടുത്തതെന്ന് ഞാൻ പറയാം. കാരണം കേരളത്തിൽ സ്വതന്ത്ര ചിന്തകർ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ അവരുടെ ആക്ടിവിറ്റീസിലൊക്കെ ഒരുപാട് വർധനമുണ്ടായിട്ടുണ്ട്. അപ്പോൾ പൊതുവിൽ ഞാൻ അടുത്തിടെ കണ്ടുമുട്ടിയ ഒരു ചോദ്യം ഇതാണ്. അതായത് നിങ്ങൾ എളുപ്പമുള്ള സോണുകളിലേക്ക് പിൻവലിയുന്നു. പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന അല്ലെന്നുണ്ടെങ്കിൽ പരിക്കേൽക്കാതെ പറഞ്ഞു പോകാൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് കേരളത്തിലെ നാസ്തിക സ്വതന്ത്ര ചിന്ത യുക്തിവാദ പ്രസ്ഥാനങ്ങൾ മാറുന്നു എന്നൊരു ചോദ്യമുണ്ട്. അപ്പം നോക്കുമ്പോൾ അവതരിപ്പിക്കുന്ന പരിപാടികളുടെ എണ്ണവും അതിൽ എയ്ത്തീസത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പരിപാടികൾ എത്ര എന്ന് നോക്കുക. ചില ഒരു 10-20 പരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു സെമിനാർ അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിൽ പോലും നാസ്തികതയെ നേരിട്ട് ഐഡൻറ്റി അല്ലെങ്കിൽ അതുമായിട്ട് നേരിട്ട് അഡ്രസ്സ് ചെയ്യുന്ന പരിപാടികൾ പൂജ്യമാണ്. ഒന്നുമില്ല, അങ്ങനൊരു പരിപാടിയില്ല. ബാക്കി ഒരുപാട് വിഷയങ്ങൾ, അവയൊക്കെ പ്രാധാന്യമുള്ളവയാകാം എങ്കിൽ പോലും, നാസ്തികത പറയുമെന്ന് കരുതുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നും നാസ്തികത സംബന്ധിച്ച യാതൊരു പരിപാടിയും ഇപ്പോൾ കാണുന്നില്ല, കേൾക്കുന്നില്ല എന്നാണ് ആളുകൾ പറയുന്നത്. അതെന്താ, പേടിയാണോ? ഇതാണ് ആ ചോദ്യമാണ് ഞാൻ ഇതിരിക്കുന്നത്. ജൈവകൃഷി, വാക്സിൻ, പരിണാമം, മസ്തിഷ്കം, സയൻസ് -, എന്തുകൊണ്ട് നിരീശ്വരവാദം മാത്രം പറയുന്നില്ല? കേരളത്തിലെ അവസാനത്തെ നിരീശ്വരവാദ പ്രസംഗം ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലും ഇപ്പോൾ ഏതായിരുന്നു അത് എന്ന് തോന്നി. അങ്ങനെയൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ്. ഞാൻ അത് കുറേ നടത്തി, ഏതാണ്ട് ഒരു മടുപ്പ് വന്നപ്പോഴാണ് മറ്റ് മേഖലകളിലേക്ക് പോയിരിക്കുന്നത്. ബട്ട് ഐ എം ഹാപ്പി ടു കം ബാക്ക്, ബിക്കോസ് എന്താണ്, ഡക് ടു വാട്ടർ പോലെയാണ്, താറാവ് വെള്ളത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് എന്നെ സംബന്ധിച്ച്.
പക്ഷെ ഞാൻ പൊതുവിൽ പറയുന്നത് നാസ്തികത കൂടി പറയേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ, കാരണം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ബാക്കിയുള്ള ഏരിയയിലെല്ലാം തന്നെ ഇൻട്രാക്ഷൻ സാധ്യമാണ്, ഡയലോഗ് സാധ്യമാണ്. ഒരു ഡയലോഗും സാധ്യമല്ലാത്ത ഒരു ഏരിയ ആയിട്ട് അന്നും ഇന്നും നിലകൊള്ളുന്നത് മതവും മതാത്മകമായിട്ടുള്ള വിശ്വാസങ്ങൾ തന്നെയാണ്. മറ്റു കാര്യങ്ങൾ ഈ പുറമ്പോക്ക് കിളച്ചിട്ടൊന്നും കാര്യമില്ല, പുറമ്പോക്ക് കിളക്കണം, അതും വൃത്തിയാക്കണം, പക്ഷേ റോഡും കൂടി വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. മെയിൻ സ്ട്രീം വിശ്വാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിമർശന വിധേയമാക്കപ്പെടേണ്ടതാണ്, പരിശോധിക്കപ്പെടേണ്ടതാണ്. കേരളത്തിൽ അതിനകത്തൊരു വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പഴയ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരിക. പുതിയ നാസ്തികതയും പഴയ നാസ്തികതയും തമ്മിലുള്ള വ്യത്യാസം, ഒരു പബ്ലിക് പ്രെയർ നടക്കുന്നു. അപ്പോൾ ഷാൽ വി ബിഗിൻ വിത്ത് എ പ്രെയർ എന്ന് ചോദിക്കുമ്പോൾ പഴയ എത്തീസ്റ്റാണെങ്കിൽ പറയും, ഓഹ് ഞാൻ എന്ത് ചെയ്യണം. അയാൾ ചിന്തിക്കുന്നത് ഞാനൊരു എത്തീസ്റ്റാണ്, എന്നോട് എഴുന്നേറ്റ് പറയുന്നു, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നയാൾ ചിന്തിക്കുകയാണ്. രണ്ടാമത്തെ ആൾ പറയുകയാണ്, ഐ വോണ്ട് സ്റ്റാൻഡ്, ഞാൻ എഴുന്നേക്കില്ല കാരണം ഞാനൊരു എത്തീസ്റ്റാണെന്ന് അയാൾ പറയുകയാണ്. ഒരു കാര്യം ചിന്തിക്കുകയും പറയുകയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കാരണം നിങ്ങൾക്ക് ഒരാളോട് പ്രണയം ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ 10 വർഷമായിട്ട് പുറകെ നടക്കുകയും പ്രണയത്തെക്കുറിച്ച് ഒരിക്കലും പറയാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അയാൾക്കൊന്നും കിട്ടുകയില്ല, പ്രണയമൊക്കെ ഉണ്ട്. ആ എക്സിക്യൂഷനും കോണ്ടംപ്ലേഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. നാസ്തികത എന്ന് പറയുന്നത് കോണ്ടംപ്ലേറ്റ് ചെയ്ത് തീർക്കേണ്ടെന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ നിങ്ങൾ മുറിയടച്ചിരുന്ന് ചിന്തിക്കേണ്ടെന്ന ഒരു കാര്യമല്ല. ഇറ്റ് ക്യാൻ കം ഔട്ട് ആൻഡ് യു ക്യാൻ സ്പീക്ക് ഔട്ട്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പല പല ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ നരേന്ദ്ര ദബോൽക്കറെ ആരാണ് കൊന്നത് എന്നൊരു ചോദ്യം നമ്മൾ ഉന്നയിച്ചതാണ്. അയാൾ ആരാ കൊന്നതെന്നുള്ളതിനെ കുറിച്ചുള്ള തെളിവ് ഇപ്പോഴും പൂന പോലീസിൻ്റെ കയ്യിലില്ല. പൂന പോലീസ് ആ തെളിവ് കണ്ടെത്തിയത് നരേന്ദ്ര ദബോൽക്കറിൻ്റെ പ്രേതത്തെ, ആത്മാവിനെ ആവാഹിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, അല്ലയോ നരേന്ദ്ര ദബോൽക്കറെ നിന്നെ ആരാണ് കൊന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ എന്തിനു വേണ്ടിയാണോ ജീവിതകാലം മുഴുവൻ പോരാടുന്നത് അയാളെ മരിച്ചു കഴിഞ്ഞാൽ അപമാനിക്കാൻ ഏറ്റവും പറ്റിയ രീതിയാണ് അയാളുടെ ആത്മാവിനെ, ആത്മാവ് ഇൻവേർട്ടഡ് കോമ ആവാഹിച്ച് വരുത്തിയിട്ട് അയാളോട് തന്നെ ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ഇതിൻ്റെ ആവശ്യമുള്ളൂ. പൻസാരെ കൊന്നതാരാണ് എന്നുള്ള ചോദ്യം നമ്മൾ ഉന്നയിച്ചു. കൽബുർഗിയെ കൊന്നതാരാണെന്നുള്ള ചോദ്യം കുറേ നാളുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ ആരാണ് കൊന്നതെന്ന് നമുക്കറിയില്ല, ആരും ഭരണകൂടം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം എച്ച് ഫറൂഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കോയമ്പത്തൂരിൽ, അവനൊരു നാസ്തികനായതുകൊണ്ട് മാത്രം, വേറെ ഒരു കാര്യമില്ല, അയാൾ വലിയ എഴുത്തുകാരനോ പ്രാസംഗികനോ ഒന്നും ആയിരുന്നില്ല, ജസ്റ്റ് ബിക്കോസ് ബീങ് എൻ എത്തീസ്റ്റ് കൊല്ലുകയാണ് ചെയ്തത്, കഴുത്തറക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ആരാണ് അവനെ കൊന്നത്? ആ കുറേ പേരെയൊക്കെ പിടിച്ചു, കുറേ പേരെയൊക്കെ പിടിക്കുന്നില്ല. പക്ഷെ ആരാണ് കൊന്നത് എന്നുള്ള ചോദ്യം കേരളത്തിൽ ആരും ചോദിച്ചായിട്ട് ഞാൻ കേട്ടിട്ടില്ല. വളരെ അപൂർവമായിട്ട് യുക്തിവാദികളോ സ്വതന്ത്ര ഹിന്ദുവരോ ആയിട്ടുള്ള കുറച്ച് പേര് മാത്രം ചോദിക്കുകയും അവർ ചില സഹായങ്ങൾ ചെയ്യുകയും ചെയ്തല്ലാതെ കേരള സമൂഹത്തിൽ അങ്ങനെ ചോദ്യം ചോദിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. ഇപ്പോൾ ദബോൽക്കറെ കൊന്നതാര്, കൽബുർഗിയെ കൊന്നതാര്, പൻസാരെ കൊന്നതാര്, ഫറൂഖിനെ കൊന്നതാര് എന്നൊക്കെ ചോദിക്കാൻ മടിക്കുന്ന ഒരു സമൂഹം ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം കട്ടപ്പ എന്തിനും ബാഹുബലിയെ കൊന്നു എന്നാണ്. ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ചിന്താരീതി, ഒരു ചിന്താശൈലി തന്നെ എത്രമാത്രം പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഈ പരിഷ്കരണം ഇൻവെർട്ടഡ് കോമ, ഇതാണ് ആളുകൾക്ക് ഇന്ന് അറിയേണ്ട കാര്യം. ഒരു കാർട്ടൂൺ കൾച്ചറിലേക്ക് നമ്മൾ പോവുകയാണ്. യഥാർത്ഥ പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മളെ പരിക്കേൽപ്പിക്കുന്നില്ല, മുറിവേൽപ്പിക്കുന്നില്ല. ഒരു ഭ്രമാത്മകമായ ലോകത്ത് ഇങ്ങനെ ചോദ്യങ്ങളും സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഫേസ്ബുക്കിൽ വരാറുണ്ട്. എന്തുമാത്രം ഊർജ്ജമാണ് പമ്പ് ചെയ്യുന്നതിനകത്ത്, എന്തുമാത്രം സമയം. സിനിമ എൻ്റർടൈൻമെൻ്റ് ആണ് എന്നാണ് നമ്മൾ കരുതുന്നത്, പക്ഷേ യുക്തിപൂർവ്വം തർക്കിച്ച് ജയിക്കുകയൊക്കെയാണ് ചെയ്യുന്നവരത്. അങ്ങനെയല്ല, ഇങ്ങനെയാണ്, എനിക്കത് ഇഷ്ടമായി എന്ന് നീ സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ എനിക്കിഷ്ടമാകില്ല, ഇതൊക്കെയാണ് നിലപാടുകൾ. പക്ഷെ യഥാർത്ഥ ചോദ്യങ്ങൾ ഇങ്ങനെ തണുത്ത് മരവിച്ച് കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ ചോദ്യം, കട്ടപ്പ എന്തിനും ബാഹുബലി. എനിക്കറിയില്ല ആരെ കട്ടപ്പ എന്ന്, എനിക്കറിയില്ല കേട്ടോ. എന്നാലും ഞാൻ പറയും, ഈ ചോദ്യം കേട്ടുകൊണ്ട് ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ ഐ ഡോണ്ട് വാണ്ട് ടു ഫൈൻഡ് ആൻസർ ഓൾസോ, ഐ ഡോണ്ട് വാണ്ട് ടു ഫൈൻഡ്. ഞാൻ കാണിച്ച ചിത്രമാണ് ഒരു ഒരു പരസ്യ ചിത്രമാണ്. ആ പരസ്യത്തിനകത്ത് പറയുന്നത് ഇന്നത്തെ പച്ചക്കറികളും മറ്റ് സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല, കാരണം മൊത്തം അതിനകത്ത് വിഷമാണ്, ആകെ കുഴപ്പമാണ്, എല്ലാത്തിനും പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോ മഞ്ജു വാര്യർ പറയാണ് കുട്ടികൾക്ക് ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല, എല്ലാം വെറുതെക്കാണ് അവര്, എല്ലാം വിഷമാണ്, ആകെ കുഴപ്പമാണ്, എങ്ങനെ കുട്ടികൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും, നമുക്കൊരു സമാധാനം ഇല്ല.
ഈ കറി പൗഡർ എന്നൊക്കെ പറഞ്ഞു വരുന്ന പല പാക്കറ്റുകളിലും എന്തൊക്കെയുള്ളതെന്ന് ആർക്കറിയാം? നമ്മൾ എങ്ങനെ വിശ്വസിച്ച് വീട്ടിലിരിക്കും? അപ്പൊ ചോദിക്കുന്നത് ഈ സാധനം കൊടുക്കട്ടെ ഒരു പാക്കറ്റ് എടുത്തിട്ട് അതിന്റെ പേര് കിച്ചൻ കറി പൗഡർ. അന്നേരം അവർ പറഞ്ഞു ഓ അത് കൊടുത്തോളൂ, അതൊരു കുഴപ്പമില്ല, അത് അടിപൊളി സാധനമാണ്. മായം ചേർക്കാത്ത ഭക്ഷണമാണ് കുട്ടികൾ കഴിക്കുന്നതെന്ന് ഉറപ്പുള്ളപ്പോ കിട്ടുന്ന ഒരു സംഗതിയാണ് സംഗതി. അത്രേ ഉള്ളൂ, അതല്ലേ ചേച്ചി ശരിക്കും. അപ്പൊ ഇപ്പൊ ഇദ്ദേഹം പറയുന്നു ഈ കിച്ചൻ ആ സാധനം കറി പൗഡർ ഇട്ടിട്ട് കറി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്നവർക്ക് നല്ല സമാധാനമാണ്, നല്ല ശരിയായ ഭക്ഷണം കുട്ടികൾക്ക് കൊടുത്തു എന്നുള്ള ഒരു സുഖമുണ്ട്. സത്യമായ കറി പൗഡർ എന്നാണ് പറയുന്നത്. അപ്പം ഈ സാധനം തന്നെയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓൾമോസ്റ്റ് നമ്മളുടെ മേജർ റിലീജിയനൊക്കെ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ അവരെല്ലാം പറയുന്നത് ഈ കറി പൗഡറിന് കുഴപ്പമില്ല, മറ്റ് കറി പൗഡറുകൾക്ക് ബാധകമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഈ കറി പൗഡറിന് ബാധകമാണ്. അപ്പം ഈ ഒരു പരസ്യവും മതങ്ങൾ പൊതുവെ സ്വീകരിക്കുന്ന നിലപാടും തമ്മിൽ വലിയ തോതിൽ ഐക്യമുണ്ട്. ഈ പണ്ട് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഉണ്ടായ ഒരു അനുഭവമാണ്. ഒരു തമിഴ് ദമ്പതികൾ, അവരെ ഈ ആട്ടുകല്ല് ഇത്രയും വലിപ്പമില്ല, കുറച്ചുകൂടെ ചെറിയൊരു ആട്ടുകല്ലും നല്ലൊരു കുഴവിയും കൂടെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഓട്ടോ പിടിക്കാനായിട്ട് പുറത്തു പോയി. കാരണം ഇയാൾ ഓട്ടോ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇയാൾക്ക് വേണം ഇതെടുത്തുകൊണ്ട് പോകാനായിട്ട്, രണ്ടു മൂന്ന് പേരുണ്ട്. അപ്പം ഭാര്യ അങ്ങോട്ട് മാറിയിരുന്നു, കുഴവിയെടുത്ത് പ്ലാറ്റ്ഫോമിൽ വെച്ച്. ഇയാൾ ഓട്ടോ തിരക്കി പോയിട്ട് ഓട്ടോ കിട്ടുന്നില്ല. ഒരു 10-15 മിനിറ്റായിട്ടും കാണുന്നില്ല. ഈ വൈഫിന് ആകെപ്പാടെ വല്ലാതെ ആശങ്കയായി. ഭർത്താവ് വരുന്നില്ല എന്നുള്ളതല്ല, ഈ ആട്ടുകളിന് ചുറ്റും ആളുകൾ വന്ന് വാങ്ങിക്കാനായിട്ട് നിൽക്കുന്നത്. അന്നേരം അവർ വിചാരിച്ചത് പുറത്ത് കൊണ്ടുപോയി വിൽക്കുന്നതിനൊക്കെ മുന്നേ തന്നെ ഈ സാധനം ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ വിറ്റു പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ലാഭമാണല്ലോ എന്ന് കരുതി അവരിങ്ങനെ സന്തോഷിച്ചിരി. പക്ഷേ ഭർത്താവിനെ കാണുന്നുമില്ല, ഭർത്താവ് ഓട്ടോ പിടിക്കാൻ പോയിട്ട് ഓട്ടോ ഒന്നും കിട്ടുന്നില്ല. ഇവർ വാങ്ങിക്കാൻ വന്നതാണെന്നാണ് ഇവർ കരുതിയ ഭാര്യ. പക്ഷേ പെട്ടെന്ന് ഈ ക്രൗഡിൻ്റെ ഇതൊക്കെ അങ്ങ് മാറുകയാണ്. ഇതിനകത്ത് തൊട്ടുതൊടലും പിടിയും എൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കലും ഒക്കെ ആയി. ചിരിക്കാൻ പറഞ്ഞ കാര്യമല്ലേ. അരെ ഈ സാധനം എന്താണെന്ന് ഇവർ തിരിച്ചറിഞ്ഞു. ഇവരുടെ സെൻസർ, ഭക്തർക്കൊരു സെൻസറുണ്ട്. നമ്മൾ വേര് വേരായിട്ട് കാണുമ്പോൾ അവർ വേരായിട്ടായിരിക്കില്ല കാണുന്നത്, അവരുടെ സെൻസറിൽ വേറെ അത് ക്ലിക്ക് വേറെ ആയിരിക്കും അടിക്കുന്നത്. അവർ ചില പാറ്റേണുകൾ തിരിച്ചറിയുകയും അവർ പെട്ടെന്ന് വീഴുകയും ചെയ്യുകയാണ്. പിന്നെ ഭർത്താവ് തിരിച്ചു വരുമ്പോഴും ഇതിനു ചുറ്റും ആരാധിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളെയാണ് കാണുന്നത്. എന്താണ് ഈ കുഴവിക്ക് ആരാധനാ മൂല്യം എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇതാണ് അടിസ്ഥാനപരമായിട്ട് ഭക്തിയുടെ ഒരു സിലബസ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിനെയാണ് ഇങ്ങനെ വാഴ്ത്തി അല്ലെങ്കിൽ പൊക്കിക്കെട്ടി ഇങ്ങനെ എന്തോ വലിയ പരമസംഭവമായിട്ട് മാറ്റുന്നത്. ഇതിൻ്റെ പല സൊല്യൂഷൻസും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഭക്തി അല്ലെങ്കിൽ വിശ്വാസം മുന്നോട്ട് വെക്കുന്ന പല സൊല്യൂഷൻസും നല്ല ഒന്നാന്തരം കോമഡികളാണ്. പക്ഷേ അത് ചെയ്യുന്ന ഇവരെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇവരിങ്ങനെ കോമഡികളൊക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കാരാണെന്ന്. ഇല്ല, അവരുടെ പേരിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഡോക്ടറെന്നും അപ്പുറത്ത് IAS എന്നും IPS എന്നും മറ്റു കുറേ സാധനങ്ങൾ കാണും. ഹെവി പേരുകളാണ്, വളരെ ഒറ്റയ്ക്ക് നിൽക്കാത്ത പേരുകളാണ്. പക്ഷേ ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഭാവനാ ലോകത്താണ് ഇവർ വിഹരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ് ഭൂമിയെ തണുപ്പിക്കുക. നമ്മൾ ഭൂമിയെ തണുപ്പിക്കുക എങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗ്ലോബൽ വാർമിംഗ്, ഗ്ലോബൽ വാർമിംഗിൻ്റെ ഏറ്റവും എളുപ്പമുള്ള ഒരു രീതി ഒരു ഭൂഗോളം എടുത്തു വെച്ചിട്ട് അതിൻ്റെ മേളിൽ ധാരധാരയായിട്ട് കോരുക എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ റിലീജിയൻ. ഇതല്ല എന്നൊക്കെ സ്ഥാപിക്കാനായിട്ട് ഘോരഘോരം പ്രചണ്ഡ പ്രചണ്ഡമായിട്ടൊക്കെ ഓരോരുത്തർ പറയുക എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള സത്യമാണ്. ഇതൊന്നും അല്ല, ഇത് പക്ഷേ ഇതാണ്. ഇതില്ലെങ്കിൽ അങ്ങേയറ്റത്ത് യാതൊരു ബന്ധവുമില്ലാതെ പറക്കുന്ന വേദാന്തികൾക്ക് പോലും നിലനിൽപ്പില്ല. ഒരു വേദാന്തി എവിടെയാണ് ചാരി നിൽക്കുന്നത്? അവൻ മതത്തെ ചാരിയാണ് നിൽക്കുന്നത്, മതത്തെ ചാരി തന്നെയാണ് നിൽക്കുന്നത്. മതത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, അധ്വാനം ജീവിക്കേണ്ടി വരും. അപ്പോൾ വേദാന്തം അധ്വാനം അല്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയാണ് എല്ലാ അധ്വാനം, ഈ ചെടി അധ്വാനോ ചില ചോദിക്കും, അതും ഒരു അധ്വാനം അല്ലേ? അതും ഒരു അധ്വാനമാണ്. പക്ഷേ സമൂഹത്തിൽ ഒരു ശരാശരി മനുഷ്യൻ എങ്ങനെയാണോ അധ്വാനിച്ച് ജീവിക്കുന്നത് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് അധ്വാനമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇനി ഇതിൻ്റെ വൈവിധ്യങ്ങൾ, ഈ ഭക്തി എന്ന് പറയുന്ന വികാരത്തിൻ്റെ വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതിലും അപ്പുറമാണ്. ഏതോ ഒരു പുലിമുരുകൻ ഡയലോഗ് പറയുന്നതാണ്, നമ്മൾ കേട്ടറിഞ്ഞതിലും കണ്ടറിഞ്ഞതിലും അപ്പുറമാണ്. ഇവിടെ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ട് പാപങ്ങൾ ഉണ്ടാക്കുക. പാപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ചെയ്തുകൂടാത്ത കുറേ ഗോത്ര നിർദ്ദേശങ്ങളാണ് പാപങ്ങൾ.
ഇപ്പോഴതല്ല പണ്ടേ ഉണ്ടാക്കിയുള്ള നിർദ്ദേശങ്ങൾ. കുറേ പുണ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യേണ്ടുന്ന കുറേ ഗോത്ര നിർദ്ദേശങ്ങൾ, അത് പരിഷ്കരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഇവിടെ കായംകുളം കൊച്ചുണ്ണിയാണ് മൂർത്തി, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ ഒരു സ്ത്രീ ആണ് ആദ്യം പോയി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അത് മാത്രം കാണിച്ചാൽ ശരിയാകത്തുകൊണ്ട് ഞാൻ വേറെ പുറത്ത് ഒന്നുകൂടെ വെച്ച്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഭക്തിയുടെ കാര്യത്തിൽ ജെൻഡർ വ്യത്യാസമില്ല, അങ്ങനൊരു വ്യത്യാസം യഥാർത്ഥത്തിൽ ഇല്ല. പിന്നെ കൂടുതൽ അവസരം കിട്ടുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാർ കൂടുതൽ ചെയ്യുന്നതേ ഉള്ളൂ. കാര്യം ഒരു മസ്തിഷ്കം മറിഞ്ഞു വീഴുകയാണ്, അത് ഏത് ജെൻഡറായാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എങ്ങനെയാണ് കായംകുളം കൊച്ചുണ്ണിയെ, അതായത് ഈ കുട്ടികളുടെ കണക്കാണ്, കുട്ടികൾക്കിപ്പോൾ നമ്മൾ പാപ്പം കൊടുക്കുമല്ലോ, കേക്ക് കൊടുക്കുക, കേക്ക് തിന്നുക, അത് കഴിഞ്ഞ് വേറെ മുട്ടായി കൊടുക്കുക, അത് തിന്നുക, അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും കൊടുക്കുക തിന്നുക. അവർ കാണാത്തൊരു വസ്തു കൊടുത്താലും അവനതിനകത്ത് വായിലോട്ട് കൊണ്ടുപോകും. ഈ ട്രൈബൽ കൾച്ചറിലൊക്കെ നമ്മൾ ഈ ടൂത്ത് പേസ്റ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വാരി തിന്നുമെന്ന് പറയുന്നതാണ്. ഇതാണ് ഒരു രീതി, ഭക്തിയുടെ ഒരു അടിസ്ഥാന രീതി എന്ന് പറഞ്ഞാൽ തോട്ട്ലെസ് ആയിട്ടുള്ള ഒരു 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 റിയാക്ഷൻസാണ്, ഒരു റെസ്പോൺസാണ്. ഇതിനെയാണ് വലിയ മഹത്തരമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഞാൻ കാണിച്ചാണ് ഇത്, ഞാൻ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ കണ്ടൊരു സാധനമാണ്. അവിടെ ഒരു ഗുഹയുണ്ട്, ഒരു ബ്ലൂ മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്, സിഡ്നിക്ക് ഒരു 200 കിലോമീറ്റർ അകലെയാണ്. അതൊരു 30 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു ചുണ്ണാമ്പ് കല്ലുകളാലുണ്ട ഗുഹയാണ്. അതിനകത്ത് കയറി ഒന്ന് കാണണം, അതിനകത്ത് പല രൂപങ്ങളുണ്ട്. ഭയങ്കര ഈ ബാഹുബലിയുടെയൊക്കെ ഇത് കാണുന്നുണ്ട്, അതിൻ്റെയൊക്കെ 100 ഇരട്ടി ബ്രഹ്മാത്മകമായിട്ടുള്ള ഒരു സൈറ്റാണ് ആ ഗുഹ. അതിൻ്റെ ഉള്ളിൽ കയറി അതിനുള്ളിൽ അവർ ലൈറ്റൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് അതിൻ്റെ നടുക്ക് ചെന്നതിന് ശേഷം ഇവർ ഈ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് ഒരു മിനിറ്റ് എല്ലാവരെയും ആ ഗുഹയുടെ ഇരുട്ടിൽ ഇങ്ങനെ നിർത്തും. ഇവിടെ ചോദിക്കും, നിങ്ങളുടെ കൈ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ചോദിക്കും. നമുക്ക് കൈയൊന്നും കാണാൻ പറ്റില്ല. ആ ഇരുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിമമായ ഇരുട്ടാണ്, ഒരുപക്ഷെ ബാങ്കിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഇരുട്ട് എന്ന് വേണം. അത്രയും വലിയൊരു ഇരുട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല. നല്ല രസമാണ് അത് പോയി കാണാൻ. ഓസ്ട്രേലിയയിലൊക്കെ പോകുന്നവർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നവർ. ലുക്കാസ് 3-4 ഗുഹയുണ്ട്, അതിലൊരു ഗുഹയാണിത്. അതിനുള്ളിൽ ഞാൻ കണ്ട ഒരു സാധനമാണ്, ഇതേപോലെ ഒരുപാട് സാധനമുണ്ട് കേട്ടോ, എനിക്ക് പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ സാധനം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഗുഹ ഉണ്ടാവുകയും ആ ഗുഹയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാകുകയും ചെയ്യാറെങ്കിൽ അത് ആത്മീയത ആയി മാറും. നമ്മൾ ആദ്യം കണ്ട റെയിൽവേ സ്റ്റേഷനിലെ ആർട്ട് അതുണ്ടല്ലോ, അതായി മാറും. പിന്നീട് ഇതിൻ്റെ ഒരു പൊതു സ്വഭാവം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പലരും പറയാറുണ്ട്, ഓ ഭയങ്കര വിദ്യാഭ്യാസമാണ്, PhD ആണ്, പിന്നെ അങ്ങനെയൊക്കെയുള്ള ഡിഗ്രിയൊക്കെയാണ്. അപ്പോൾ അവരെന്താ ഇങ്ങനെയെന്ന് ചോദിക്കാം. അവർക്കും ഇതിനകത്ത് വലിയ വിഷയമൊന്നുമില്ല. കാരണം ഈ ഒരു വൈറസ് ബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ വിവരവും നിങ്ങളുടെ പൊക്കവും ഉയരവും ദേശവും കാലവും ഒന്നും വലിയ കാര്യമല്ല. പണ്ടൊക്കെ പല ചപല സിദ്ധാന്തങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു, ഈ വിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയൊക്കെ കാരണം നിങ്ങളുടെ ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്, വിദ്യാഭ്യാസമാണ്, അതൊക്കെ അങ്ങോട്ട് മാറുമ്പോൾ ഇതൊക്കെ പറന്നു പോവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അതല്ലാന്ന് നമുക്ക് ബോധ്യപ്പെട്ടു, കാരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നവർ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഹോൾസെയിൽ ഡീലേഴ്സായി മാറിയിട്ടുണ്ട്. ഇത് അവർ വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ ചെയ്യുമോയെന്ന് ആലോചിച്ചു, അതാണ് രസം. വേറെ ഒരു കാര്യത്തിലും ഇത്രമാത്രം താഴാൻ ചിന്താപരമായി അധപ്പതിക്കാനോ മനുഷ്യൻ തയ്യാറാവില്ല. പല വിശ്വാസികളുടെയും വേറൊരു കാര്യം ഞാൻ പറഞ്ഞ പാപം, പല പല പാപങ്ങൾ, പല പല പാപങ്ങൾ എന്ന് പറയുന്നതാണ്. ഈ വിശ്വാസി ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺകൺട്രോളബിളാണ്. പണ്ട് ശ്രീശാന്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടം, ശ്രീശാന്ത് ബൗൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അവിടെ സെൻറ്റ് ജോർജ് പുണ്യവാളന് ഒരു നൊവാദ അങ്ങ് നേരും, നൊവാദ എന്നാണ് പറയുന്നത്, എന്തോ ഒരു സാധനം. അത് കഴിഞ്ഞ് ഓടുമ്പോൾ മറ്റേ ശബരിമല മുരുകനൊരു ഒരു പ്രാർത്ഥന, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പന്ത് ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് തൊട്ടടുത്ത ലോക്കൽ ഡേറ്റിക്ക് വേറൊരു പ്രാർത്ഥന, അവസാനം ചെയ്യാൻ നേരം പരമശിവ കൃഷ്ണ രാമ എന്ന് വിളിച്ചിട്ട് ഒറ്റ ഏറിയാണ്. അങ്ങനെ പന്ത് ഗ്യാലറി കിടക്കുകയും ചെയ്യും. അങ്ങനെ തുടങ്ങുന്ന ഉരപ്പ് ചിലപ്പോൾ അള്ളാ എന്ന് വെച്ചായിരിക്കും ഉരച്ചു തുടങ്ങുന്നത്. അള്ളാ കാക്കണേ ഓരോ ആക്ഷൻ, ഈ ഒരൊറ്റ റണ്ണപ്പിൽ തന്നെ അവൻ അറിയപ്പെടുന്ന മിക്കവാറായിട്ടുള്ള UN അംഗീകരിച്ചിട്ടുള്ള എല്ലാ ദൈവങ്ങളെയും വിളിക്കും. ഇതൊരു വിശ്വാസിയുടെ ആർത്തിയുടെ ആസക്തിയുടെ ഒരു പരമകാഷ്ഠയാണ്. ഭക്തി എന്ന് പറയുമ്പം എങ്ങനെയാണ് ഒരു ആസക്തി ആകുന്നതെന്നാണ്. കാരണം അവൻ നോക്കുമ്പോൾ ഒരു ദൈവത്തെ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഏതാണ്ട് ഇത്രയും കിട്ടി അല്ലേ, ഒരു സപ്പോസ് X കിട്ടി, എന്നാൽ വേറെയും ദൈവങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവരെയും കൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ X അല്ലെ XXO അല്ലെ X+1 ഒക്കെ കിട്ടത്തില്ലേ?
വളരെ എക്കണോമിക്കലായിട്ട് ലോജിക്കലായിട്ടാണ് ചിന്തിക്കുന്നത് മനുഷ്യൻ. ഈ ബഹുദൈവ വിശ്വാസികളൊക്കെ പൊതുവിൽ അവതരിപ്പിക്കുന്നത് എന്തോ വലിയ ഉദാരതയുള്ളവരും വഴക്കിനൊന്നും പോകാത്തവരും സമാധാനപ്രിയരും ഒക്കെയാണ്, ഞങ്ങൾക്ക് എല്ലാ ദൈവങ്ങളും എല്ലായിടത്തും പോകും എന്നൊക്കെ പറയാറുണ്ട്. പണ്ടത്തെ ബസ്സുകളിലൊക്കെ ഒരു പള്ളി, ഒരു മെക്കയുടെ ഒരു പടം, ഒരു കൃഷ്ണൻ്റെ ഒരു പടം, ഒരു ജീസസിൻ്റെ ഒരു പടം, മൂന്ന് പടം വെച്ചായിരുന്നു ഹോട്ടലുകളും ബസ്സുകളും ഒക്കെ. ഇന്നത് കാണാനില്ല, അത്രയും കൂടെ അതപ്പതിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത് കാണാനില്ല എന്നുള്ളത് കൊണ്ട് ഈ ആൾക്കാരിങ്ങനെ ചെയ്യുന്നില്ല എന്ന് ഞാൻ അർത്ഥമില്ല കേട്ടോ. മിക്കവാറും വിശ്വാസികളുടെ ഒരു ലൈൻ ഇതാണ്, മറ്റുള്ളവർ അന്ധവിശ്വാസങ്ങളും അവർ വളരെ കാര്യമായിട്ടാണ് കാണുന്നത്. അമ്പലക്കുളത്തിൽ നിന്ന് മീൻ പിടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമും ചെയ്യത്തില്ല, ക്രിസ്ത്യാനി അത് ചെയ്യത്തില്ല. ആരെ അവനും ഒരു എന്തോ ഒരു ഇൻഡയറക്റ്റ് പേടിയുണ്ടാവും. ഇനി അഥവാ ബിരിയാണി കിട്ടിയാലോ എന്ന് ചോദിക്കണം, അഥവാ വല്ലതും വന്നാലോ കൊപ്പേ അവിടെ വർക്ക് ചെയ്യും. ഈ കൊതി പോലെ തന്നെയാണ് പേടി, അഥവാ ബിരിയാണി കിട്ടിയാലോ അഥവാ വല്ലതും സംഭവിച്ചാലോ. ഈ സാധനം ഉണ്ടാവും. ഇത് ഈ നെയ്യാറ്റിൻകര ഒക്കെ റീജിയനിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനിറ്റിയിലോട്ട് പോയ ഒരുപാട് പേരുണ്ട്. അവിടെ ഒരു വീട്ടിൽ തന്നെ കൃഷ്ണൻ്റെ പടം ഉണ്ടാവും, യേശുവിൻ്റെ പടം ഉണ്ടാവും. ജംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഈ രണ്ടുമൂന്നെണ്ണം ഉണ്ടാവും. ഒരു വീട്ടിൽ തന്നെ കുറേ പേര് ഹിന്ദുക്കളും കുറേ പേര് ക്രിസ്ത്യാനികളും ആയി. നെയ്യാറ്റിൻകര പാറശാല ഭയങ്കര രസമാണ്. രണ്ടും വിടുന്നില്ല അവർ. ജ്യോതിഷം, വാസ്തു ഉൾപ്പെടെയുള്ള മുഴുവൻ ആചാരങ്ങളും അവർക്ക് ബാധകമാണ്. കേരളത്തിലെ മൊത്തത്തിൽ ഞാൻ മനസ്സിലാണ്, ക്രിസ്ത്യാനികൾക്ക് ഈ ജ്യോതിഷം വലിയൊരു ഒരു ഭ്രാന്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ശതമാനം ആൾക്കാർ അതിനെ പിന്തുടരുന്നുണ്ട്, താത്വികമായി ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ചില IASകാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ജ്യോതിഷത്തെ ഡിഫെൻഡ് ചെയ്യുന്നത്, ക്രിസ്ത്യാനികൾ. മുസ്ലിങ്ങളുടെ ഇടയിൽ പലരും ജാതകം എഴുതി വെക്കും, ചുമ്മാ ജസ്റ്റ് ഫോർ എ ഹൊറർ എന്നാണ്. ഞങ്ങളത് നോക്കാറൊന്നുമില്ല, പക്ഷേ ജാതകം എഴുതി വെക്കും. വിളിച്ചു എന്താ നാളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ പൂരമാണെന്ന് പറയും. നാളെ പൂരമാണെന്ന് അവൻ പറയുമ്പോൾ തന്നെ അവൻ അതിനെക്കുറിച്ച് ഒന്നുകിൽ വലിയ കാര്യമില്ല, ബോധമില്ല, അല്ലെന്നുണ്ടെങ്കിൽ അവൻ അതിനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. പൊതുവിൽ ഈ മതവിശ്വാസം പോലെ തന്നെ എന്നാൽ നിരുദ്രകരമെന്ന് വാഴ്ത്തപ്പെടുകയും പിടിമുറുക്കുകയും ചെയ്തൊരു സാധനമാണ് ജ്യോതിഷം. ജ്യോതിഷത്തിനിപ്പോൾ സംസ്ഥാന തലത്തിൽ ജ്യോതിഷ്യുണ്ട്, ഗവൺമെൻറ്റിനെ അഡ്വൈസ് ചെയ്യാം. വാസ്തു തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തിലെ ഓരോരോ പദ്ധതികളും ആരംഭിക്കുന്നത് ഭൂമി പൂജ തുടങ്ങിയാണ്. കേരളത്തിലെ ഭൂമി പൂജ വെച്ച് സ്വന്തം വകുപ്പിൻ്റെ ഒരു സ്ഥാപനത്തിനുള്ള ഭൂമി എടുത്ത് ഉദ്ഘാടനം ചെയ്ത മന്ത്രിയുടെ പാർട്ടിയുടെ പേര് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ്. അദ്ദേഹം സ്ഥലമൊക്കെ അറിയുന്നത് ഭൂമി പൂജ വഴിയാണ്. ഇത് പ്രതിമ ഏതാണെന്ന് അദ്ദേഹത്തിന് ഒരു വിഷയമല്ല. പ്രതിമ അദ്ദേഹത്തിന് ചിലപ്പോൾ കണ്ണ് പിടിക്കാത്തതുകൊണ്ടാകാം ഒരു വിഷയം. എന്തായാലും ഉള്ളതാവട്ടെ, കേൾക്കണം, കാക്കണം, പോക്കണം വെച്ചാൽ രോഗം പോക്കണം, കേൾക്കണമെന്നാണ് ഞാൻ പറയുന്നത്, കേൾക്കണം, കാക്കണം എന്ന് പറഞ്ഞാൽ എന്നെ കാക്കണം. ഇത്ര ഇതാണ് ഡിമാൻഡ്. ഇതിനാണ് ഇത്ര ഉന്നത വികാരവും വലിയ ഇതുമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ ഞാൻ പല വേദികളിലും പറഞ്ഞൊരു സാധനമാണ്, എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടായി വരുമ്പോൾ ആ കുട്ടിയുടെ നൈസർഗികമായിട്ടുള്ള ചിന്താശേഷിയെ മുഴുവൻ ക്രിപ്പിൾ ചെയ്യുക. നമുക്കറിയാം നമ്മുടെ മസ്തിഷ്കത്തിന് ഒരു അന്ധവിശ്വാസി ആയിത്തീരാനായിട്ടുള്ള ഒരുപാട് സഹായ ഘടകങ്ങളുണ്ട്. കാരണം അത് നമ്മുടെ പരിണാമപരമായിട്ടുള്ള ഒരു ശേഷിപ്പാണ്. നമ്മുടെ പരിണാമപരമായി നമ്മൾ അതിജീവിച്ച ഒരു വഴിത്താരെ നോക്കുകയാണെങ്കിൽ ഒരു അന്ധവിശ്വാസത്തിലേക്ക് വഴുതി വീഴുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഏത് കഥ ആദ്യം കൊടുക്കുന്നു, അള്ളാഹുവിൻ്റെ കഥ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ലോകത്തിൻ്റെ അവസാനം എന്ന് അവനങ്ങ് തീരുമാനിച്ചു. ഇനി കൃഷ്ണൻ്റെ കഥ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകും. ഇനി ക്രിസ്തുവിൻ്റെ കഥ ആണെങ്കിൽ അത് തന്നെയാവും സ്വീകാര്യം. ഏത് സാധനം ഇല്ല, മില്ല് പോലാണ്. അരി ഇട്ട് കഴിഞ്ഞാൽ അരിപ്പൊടി വരും, ഗോതമ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗോതമ്പ് പൊടി വരും, എള്ളിട്ട് കഴിഞ്ഞാൽ എള്ള് പൊടി വരും. ആരും ഈ സാധനം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനൊരു കുഴപ്പമുണ്ട് നമ്മുടെ ബ്രെയിനിൽ. അത് നമ്മളെ മറ്റു ചില കാര്യങ്ങളിൽ സഹായിച്ച ചില മസ്തിഷ്ക നിലപാടുകളാണ് ഇതിനും അനുകൂലമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടിക്ക് വിശ്വാസമൊന്നും ഇല്ലെങ്കിലും കുട്ടി കുറച്ചു നേരം കഴിയുമ്പോൾ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയൊരു ഡിപ്പോസിറ്റായി മാറും. ഇത് മതത്തിന് മാത്രമാണ് ഇങ്ങനെ ചെയ്യാനുള്ളൊരു അവകാശം എന്നുള്ളതാണ് കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇതിനകത്തൊരു അമ്മൂമ്മ ചോദിക്കുന്നുണ്ട്, പണ്ടൊക്കെ 2 രൂപയായി കടയിൽ പോയാൽ കൈ നിറയെ സാധനങ്ങളുമായി തിരിച്ചു വരാമായിരുന്നു. അപ്പോൾ കൊച്ചുമോൾ പറയാണ്, ഇപ്പോൾ അത് നടപ്പില്ല മുത്തശ്ശി, എല്ലാ കടയിലും ക്യാമറ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സിനിക്കലായിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ വിശ്വാസ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കിട്ടുന്നത് മുന്നിലുള്ള എന്തെങ്കിലും സോഴ്സിൽ നിന്നല്ല, പിന്നിലുള്ള സോഴ്സിൽ നിന്ന്. വിശ്വാസം എപ്പോഴും പാരമ്പര്യപരമാണ്.
അത് പലപ്പോഴും പഴയ ആൾക്കാരിൽ നിന്നും പഴയ ചിന്തകളിൽ നിന്നും പഴയ വീക്ഷണങ്ങളിൽ നിന്നുമാണ് നമ്മളിലേക്ക് എത്തിച്ചത്. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീക്ഷണങ്ങൾ മാറാതിരിക്കുക എന്ന് പറയുന്ന മഹത്തരവും, മാറ്റം എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണെന്ന് ചിന്തിക്കുന്നവരാണ് ഈ ഇതിൻ്റെ ആൾക്കാർ. മതത്തിൽ എപ്പോഴും നോക്കുക, മതത്തിൽ ആരാണ് മിടുക്കൻ, ആരാണ് മേന്മയുള്ളവൻ? പഴമ പിന്തുടരുന്നവനാണ് മികച്ചവൻ, അവനാണ് മഹൻ. മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവൻ സംശയക്കാരൻ, അല്ലെങ്കിൽ അവൻ തെറ്റിയവൻ, അല്ലെ എന്താണ് പറയുന്നത്, കൂട്ടാൻ തെറ്റിയ കുഞ്ഞാട്, അല്ലെങ്കിൽ നിരീശ്വരവാദി. അതൊന്നും ആലോചിച്ചു നോക്കുക, എങ്ങനെയാണോ ഒരു സാധനം പോകുന്നത് അത് അപ്പടി ആയിരിക്കണം എന്നുള്ളതാണ് മതം പറയുന്നത്. ലോകത്തെ ഏറ്റവും വലതുപക്ഷത്ത് നിൽക്കുന്ന ഒരു സാമൂഹ്യ സ്ഥാപനമാണ് മതം. എന്താണ് ഈ വലതുപക്ഷം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വലത് ഇടത് എന്നൊക്കെ പലരും പറയാറുണ്ട്, ഞാൻ ഇടതാണ്, ഞാൻ ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നൊക്കെ പറയാറുണ്ട്. സി രാഷ്ട്രീയത്തിലായാലും നമ്മളുടെ ചിന്തയിലായാലും വലതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഒരു അവസ്ഥയിൽ ഒരു സമൂഹം ഉള്ളത്, ആ അവസ്ഥയെക്കുറിച്ച് പരിപൂർണ്ണ തൃപ്തനായിട്ടുള്ള ആളാണ് വലതുപക്ഷക്കാർ. അവന് ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യ ഘടകങ്ങളും ആചാരങ്ങളും നിയമങ്ങളും ഒക്കെ തന്നെ തൃപ്തികരമായി തോന്നുന്നു, അതെപ്പോഴും നിലനിർത്തണം, അത് നിലനിർത്താനായിട്ട് ഏതറ്റം വരെ പോകാനും താൻ തയ്യാറാണ് എന്ന് ഒരു വലതുപക്ഷക്കാരൻ പറയും. കാര്യം മാമൂലുകളുടെ സംരക്ഷകനായിരിക്കും ഒരു വലതുപക്ഷക്കാരൻ. അവന് മുന്നോട്ട് നോക്കുന്നതല്ല, മറിച്ച് അവൻ ഊർജ്ജം ഉൾക്കൊള്ളുന്നപ്പോഴും പുറകോട്ട് നോക്കിയായിരിക്കും. ചരിത്രത്തിൽ നിന്നോ പാരമ്പര്യത്തിൽ നിന്നൊക്കെ ആയിരിക്കും അവൻ്റെ ഊർജ്ജം വരുന്നത്. അതാണ് വലതുപക്ഷം എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം. സോ ഹി വിൽ ബി വെരി റിലക്റ്റന്റ് ടു മേക്ക് ചേഞ്ചസ്. ഒട്ടും പ്രോഗ്രസീവ് ആയിരിക്കില്ല. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പുരോഗമനപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുന്ന, അതായത് അവന് ഇന്നത്തെ സമൂഹത്തിൻ്റെ നിലവിലുള്ള അവസ്ഥയിൽ പൂർണ്ണ തൃപ്തനല്ല, കുറേ മാറ്റങ്ങൾ വരാനുണ്ട്, കുറേയധികം കാര്യങ്ങൾ നടക്കാനുണ്ട്, കുറേ അഴിച്ചുപണികൾ വേണം, ഇതൊന്നും ശരിയല്ല എന്നുള്ള ഒരു ധാരണയുള്ള ഒരാളാണ് ഒരു ഇടതുപക്ഷക്കാരൻ. ഇറ്റ്സ് നോട്ട് അറ്റ് ആൾ കംഫർട്ടബിൾ ഓർ കണ്ടന്റ്, തൃപ്തനല്ല. അപ്പോൾ അതുകൊണ്ടാണ് അവൻ പലപ്പോഴും മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയും മാറ്റങ്ങൾ വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുകയും ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ പുരോഗമനവാദിയായിരിക്കണം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ കേരളത്തിലെ ഇന്നുള്ള ഇടതുപക്ഷം ഇടതുപക്ഷമാണോ വലതുപക്ഷം വലതുപക്ഷമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. മാറ്റങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുക? ഏറ്റവും വലതുപക്ഷമായിട്ടുള്ള സ്ഥാപനമാണ് മതം. ഏറ്റവും വലത് മതം ഒരുതരം മാറ്റങ്ങളും അംഗീകരിക്കുന്നില്ല. മതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഗതികെട്ട് ഒരു രക്ഷയില്ലാതെ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഇവിടെ മുത്തശ്ശിയാണ് ഒട്ടും അപ്ഡേറ്റഡ് അല്ലാത്ത ഒരാൾ മുത്തശ്ശിയാണ്. മുത്തശ്ശിക്ക് ഒരു പക്ഷേ ഈ ഒരു ഒരു പരന്ന ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മുത്തശ്ശിയായിരിക്കും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ സാധനങ്ങൾ പകർന്നു കൊടുക്കുന്നത്. ഇതാണ് വിശ്വാസത്തിൻ്റെ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത്. മാത്രമല്ല ഈ വിശ്വാസത്തിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞോളാം, വിദ്യാഭ്യാസം, വിവരം, അല്ലെങ്കിൽ ഏജ്, എബിലിറ്റി, സ്ട്രെങ്ത്, ഇതൊന്നും ഒരു വിഷയമല്ല. ഈ മദ്യപാനം പോലെയാണ്. മദ്യപാനം നിങ്ങൾക്കറിയാൻ കഴിയും, അടിച്ചു കഴിഞ്ഞാൽ അച്ഛനും മോനും വീലാണെന്ന് പറയാറുണ്ടല്ലേ, രണ്ടും തൊഴുമ്പാണ്, ഞങ്ങൾ പറയും അലമ്പാണെന്ന് പറയും. അച്ഛൻ 50 വയസ്സുണ്ട്, മോന് 20 വയസ്സേ ഉള്ളൂ, പക്ഷേ അടിച്ചു കഴിഞ്ഞാൽ രണ്ടും കണക്കാണ്. കാര്യം അവൻ്റെ പിടി അങ്ങ് വിടുക, റാഷണാലിറ്റി എന്ന് പറയുന്ന ഫ്രണ്ടൽ കോട്ടാക്സിൻ്റെ പിടി വിടുകയാണ്. ഒരു വിശ്വാസം സംബന്ധിച്ചും ഇത് വളരെ കറക്റ്റാണ്. അച്ഛനെയും മോനെയും തിരിച്ചറിയാൻ പറ്റില്ല, അമ്മയും മോളെയും തിരിച്ചറിയാൻ പറ്റില്ല, പ്രായമുള്ളവരെയും പ്രായമില്ലാത്തവരെയും തിരിച്ചറിയാൻ പറ്റില്ല, വിദ്യാഭ്യാസമുള്ളവരെയും ഇല്ലാത്തവരെയും തിരിച്ചറിയാൻ പറ്റില്ല. പലരും ഇങ്ങനെ പറയുന്നത് വിദ്യാഭ്യാസമൊക്കെ വരുമ്പോൾ ഇതൊക്കെ അങ്ങ് പോകുന്നത്, എവിടെ പോകുന്ന കാര്യം? ഇത് മാറ്റി നിർത്തിയാണ് വിദ്യാഭ്യാസം ചെയ്യൽ. ഈ പറമ്പ് കിളയ്ക്കുന്നില്ല, ബാക്കി എല്ലാ പറമ്പും കിളയ്ക്കുന്നുണ്ട്, അവിടെ എല്ലാം കൃഷി നടക്കുന്നുണ്ട്, പക്ഷേ ഈ പറമ്പിൽ, വിശ്വാസമാകുന്ന പറമ്പിൽ യാതൊരു കൃഷിയും നടക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനും മോനും തമ്മിലുള്ള വ്യത്യാസം ഫിസിക്കലാണ്. എങ്ങനെ? ഇതൊരു ഫിസിക്കൽ ഡിഫറൻസാണ്. മോന് മുടിയുള്ളിടത്ത് അച്ഛനും മുടിയില്ല, ആ ഒരു ഫിസിക്കൽ ഡിഫറൻസ് അച്ഛനും മോനും തമ്മിലുണ്ടാവും. പക്ഷേ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ദെയർ വോണ്ട് ബി മച്ച് ഓഫ് എ ഡിഫറൻസ്. ഇതിൻ്റെ ഇത് പലയിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പലപ്പോഴും ഇതൊരു എന്താ പറയുക, ഈ ആനയ്ക്ക് തോട്ടി കൊണ്ടു നോക്കില്ലേ, ആനയെ ആദ്യം ചെറിയ ആനയെ വലിയ തോട്ടി വെച്ചിങ്ങനെ മർദ്ദിച്ച് അതിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമ്പോൾ അത് വല്ലാത്ത അവസ്ഥയിലാവും. കുറേ നാൾ കഴിഞ്ഞ് ഇത് വലുതായി വലുതായി, അല്ലെ ചങ്ങല തന്നെ പലപ്പോഴും പറയാറുണ്ട്, വലിയ ചങ്ങലക്കിട്ട് തന്നെ ചെറിയ ആനയെ പൂട്ടും, അത് പിടിച്ചാൽ വരില്ല. ഈ ചങ്ങല വെച്ച് തന്നെ അതിനെ കൊലയാനായാലും തളയ്ക്കാൻ പറ്റും, കാരണം പിന്നെ അത് വലിക്കത്തില്ല. ഈ തോട്ടിയുടെ കാര്യം അതാണ്. ഈ തോട്ടി ആദ്യം അതിൻ്റെ ഓർമ്മയുടെ കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കുന്ന മുറിവുകൾ എന്ന് പറയുന്നത് എക്കാലത്തും ഇങ്ങനെ പഴുത്തൊലിച്ചുകൊണ്ടേയിരിക്കും. നരകത്തെക്കുറിച്ചുള്ള കഥകൾ നിങ്ങളുടെ കൊച്ചുനാളിൽ നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ
നിങ്ങൾ 90 ദജ്ജാലിനെ കുറിച്ചും സാത്താനെ കുറിച്ചും ഒക്കെ കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഇതുണ്ടാവും. കാര്യം ഇത് ആദിമമായ ചില തെറ്റിദ്ധാരണകൾ നിങ്ങളിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ശരിക്കും ഈ ഒരു കസേരയിൽ ആണ് ഇതിനെ കെട്ടിയിട്ടിരിക്കുന്നത്. പക്ഷെ അത് കസേരയാണ് എന്ന് അംഗീകരിക്കാൻ ഈ കുതിര തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ ഒരു വിഷയം. ഇനി വിശ്വാസം അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്ന ഭൗതിക ആസക്തി എന്ന് ഞാൻ പറയുമ്പോൾ, ഇന്നലെ ഒരാൾ എവിടെയോ എനിക്കൊരു മെസ്സേജ് ആരാണ്ട് അയച്ച മെസ്സേജ് എനിക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടിയാണ്. എനിക്ക് മിക്കവാറും ഈ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്ത് കിട്ടലിൻ്റെ ഒരു ഇതാണ്. അപ്പം അതിനകത്ത് പറഞ്ഞത് ഭക്തി ആസക്തിയാണ്. ആ അപ്പോൾ ആസക്തി ഇല്ലാത്തവരുണ്ടാവില്ലല്ലോ, എല്ലാവർക്കും ആസക്തി ഉണ്ടല്ലോ. അപ്പോൾ ആസക്തി ഇല്ലാത്ത ആരാണ്? ആത്മീയവാദികളല്ലേ, അവർക്ക് ആസക്തി ഇല്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആസക്തി അതേപോലെയുള്ള വികാരങ്ങളൊന്നും ഇല്ലാത്ത നല്ല മനുഷ്യർ ആത്മീയവാദികളാണ് എന്ന് പറയുകയല്ലേ ഇതിലൂടെ ചെയ്യുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് പറയാനുള്ളത് ഭക്തി ആസക്തിയാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ആസക്തി ഇല്ലേ? ഇപ്പം എന്നോട് ചോദിക്കുക. അപ്പം ഈ ആസക്തി എന്ന് പറയുന്ന സാധനം അതൊരു ഗ്രേഡഡ് ആയിട്ടുള്ള സാധനമാണ്. അതായത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവാം, മോഹം ഉണ്ടാവാം, ആസക്തി ഉണ്ടാവാം. കറിയിൽ ഉപ്പ് ചേർക്കുന്നതാണ്, ഒരു ചെറിയ ഉപ്പ് പാകത്തിന് ഉപ്പ്, അതാണ് മോഹം എന്നൊക്കെ പറയുന്നത്. ഉപ്പ് കൂടുന്നു, ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ കുടിക്കണം. ഉപ്പ് കൂടുകയും വെള്ളം കൂടുതൽ കുടിക്കുകയും ചെയ്യേണ്ട അവസ്ഥയാണ് ആസക്തി. അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും, റെപ്പറ്റീഷനാണ്. അമിതമായിട്ടുള്ള മോഹം അല്ലെങ്കിൽ അമിതമായ താല്പര്യമാണ് ആസക്തി എന്ന് പറയുന്നത്. സാധാരണ ഒരു ഭൗതികവാദി എന്ന നിലയിൽ നമുക്ക് താല്പര്യമുണ്ട്, ജീവിതത്തോട് ഒരുപാട് താല്പര്യമുണ്ട്, ഓരോ കാര്യങ്ങളിൽ താല്പര്യമുണ്ട്, ആഹാരത്തിൽ താല്പര്യമുണ്ട്, അതിലുണ്ട്, ഇതിലുണ്ട്, എല്ലാം ഉണ്ട്, വസ്ത്രത്തിലെല്ലാം ഉണ്ട്. അത് വേണം, അതുണ്ടെങ്കിൽ മാത്രമേ ഈ സാധനം മുന്നോട്ട് പോകും. മോഹങ്ങളും താല്പര്യങ്ങളും ഇല്ലാതെ ഒരു ജീവിക്ക് അതിജീവിക്കാൻ സാധിക്കില്ല. അത് തീരുമ്പോൾ തീർന്നു. അത് ആവശ്യമില്ലാത്തത് ജഡത്തിന് മാത്രമാണ്. മോഹേച്ഛ ഇല്ലാതെ കർമ്മം ചെയ്യണമെന്നൊക്കെ ഉള്ള ബാലരമ കോമഡിയൊക്കെ വിട്ടുകളയും. മോഹമില്ലാതെ ഇച്ഛയില്ലാതെ ഒരു സാധനം ചെയ്യാൻ പറ്റില്ല, മനസ്സിലായി? അതിലിപ്പോൾ നിങ്ങളുടെ തലേ തേങ്ങ വീഴുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടായിരിക്കില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഇച്ഛ ഉണ്ടാവും. അല്ല, ചിലപ്പോൾ നിങ്ങൾ കൂർക്കം വലിക്കുന്നു, ആ ഞാൻ കൂർക്കം വലിച്ചു, എനിക്കൊരു മോഹം ഉണ്ടായിരുന്നില്ല കൂർക്കം വലിക്കാൻ, ഞാൻ എന്നിട്ടും വലിച്ചു. അതൊക്കെ ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസാണ്. ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസിന് നിങ്ങളുടെ തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ വോളണ്ടറി ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന സ്വന്തം ഇച്ഛ പ്രകാരം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇച്ഛ ഉണ്ടാവണം, മോഹം ഉണ്ടാവണം, താല്പര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യില്ല. ഇനി ഇതൊന്നും ഇല്ലാതെ ചെയ്യണം എന്നുള്ള ഒരു ഇച്ഛയെങ്കിലും ഉണ്ടാവണം. മോഹം ഇല്ലാതെ ഒന്ന് മോഹിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം, അങ്ങനെയെങ്കിലും വേണ്ടിവരും. അപ്പം ഭക്തി എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് ഭൗതികമായിട്ടുള്ള ആസക്തി തന്നെയാണ്. കാരണം എന്താണോ ഒരു ഭക്തൻ്റെ സിലബസിലുള്ളത്, ഞാൻ പലയിടത്തും പറയാറുള്ള അവൻ്റെ പട്ടിക, പ്രാർത്ഥനാ പട്ടിക, കോഴിക്കാല് മുതൽ കുഞ്ഞിക്കാല് വരെയുള്ള ഐറ്റംസ്, അവൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും, ഇതെല്ലാം തന്നെ ബന്ധപ്പെട്ട് നോക്കുക. ഇതെല്ലാം ഇവിടെയുള്ള സാധനങ്ങളാണ്, ഇവിടെയുള്ള നേട്ടങ്ങളാണ്, ഇതല്ലാതെ വേറെ ഒന്നും അവൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അവൻ രണ്ടാമത് ആഗ്രഹിക്കുന്ന പരലോകം, പരലോകം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റാണ്, തിന്നാനും കുടിക്കാനും ഇതിനൊക്കെ ഉള്ള സംഭവമാണ്, അല്ല അവിടെ വേറെ സാധനം വ്യത്യാസമായിട്ടൊന്നുമില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്ന സുഖ സൗകര്യങ്ങൾ, ഭക്ഷണങ്ങൾ, കാര്യങ്ങൾ, സൗകര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം കൂടെ ഒരു മെച്ചപ്പെട്ട വേർഷനായിട്ടാണ് എല്ലാ മതങ്ങളിലും സ്വർഗങ്ങളും ഒക്കെ ഉള്ളത്. അപ്പം ഈ ജീവിതം മാത്രം പോരാ, വേറെ നമ്മൾ ഈ ഓംലെറ്റ് അടിക്കുമല്ലോ, സിംഗിൾ അടിക്കും, ഡബിൾ അടിക്കും, ഈ ഡബിൾ ഓംലെറ്റ് അടിക്കലാണ് ശരിക്കും വിശ്വാസം. നമ്മൾ ഒരൊറ്റ ഇന്നിങ്സിൻ്റെ കാര്യം പറയുകയും അതിനകത്തുള്ള ആഗ്രഹങ്ങൾ ക്രമീകരിച്ചുകൊണ്ട്, പണത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് സൗകര്യത്തിൻ്റെ കാര്യത്തിലായാലും, ആഗ്രഹങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഭൗതികവാദം. ഭക്തി എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്, ഇതെല്ലാം തന്നെ സ്വന്തമാക്കിയിട്ട് അടുത്ത ഒരു ഇന്നിങ്സിനായിട്ട് കാത്തിരിക്കുക. അതിനായിട്ട് എന്താ ചെയ്യുന്നത്? അടുത്തത് വെട്ടിപ്പിടിക്കാനായിട്ട് ഇപ്പോൾ ഉള്ളത് കുറച്ച് ത്യജിക്കുകയും കൂടെ ചെയ്യുക. ഉദാഹരണമായിട്ട് നമ്മൾ ആഹാരം കഴിച്ച് എല്ലാ ദിവസം ജീവിക്കുമ്പോൾ ഇവന്മാർ 11 അല്ലെങ്കിൽ കുറച്ച് നാൾ ആഹാരം കഴിച്ചിട്ട് കുറേ നാൾ പട്ടിണി കിടക്കും. പട്ടിണി കിടന്നാൽ വേറെ ഒരു സെക്കൻഡ് ഗഡു കിട്ടും, ഒരു സെക്കൻഡ് ഗഡുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇത് ആസക്തിയുടെ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള മോഹത്തിൻ്റെ പാരമ്യതയാണ്, ഭൗതികമായ ആസക്തിയുടെ പാരമ്യതയാണ്. ഇതിനവർ വിളിക്കുന്നത് എന്താണ്? ആത്മീയത. ആത്മീയത എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്താണിത്? ഇതിനകത്ത് ഒറ്റ ഐറ്റവും ഇല്ല ഭൗതിക ഇതരമായിട്ടുള്ളത്. ഇപ്പോൾ ഈ ആപ്പ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഇതിനകത്ത് പലരും ഉണ്ടാവും. ആപ്പ് മുന്നോട്ട് വന്നത് അഴിമതിക്കെതിരെയാണ്, അഴിമതി വിരുദ്ധ പ്രചരണമൊക്കെ നടത്തിക്കൊണ്ടാണ് ആ പാർട്ടി മുന്നോട്ട് വന്നത്. കേരളത്തിൽ അഴിമതിക്കെതിരെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ശമനം ആൾക്കാർ പറയും, ഞങ്ങൾ അഴിമതിക്കെതിരെയാണ്, അഴിമതിയാണ് ഈ സമൂഹത്തെ കാർന്നു നിന്നത്. എങ്ങനെയാണ് സമൂഹത്തിൽ കേരളീയർക്ക് പൊതുവിൽ അഴിമതി വിരുദ്ധരായിരിക്കാൻ കഴിയുക, അവരൊരു നിരീശ്വരവാദി അല്ലെങ്കിൽ?
എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കൈക്കൂലി വിരുദ്ധരായിരിക്കാൻ കഴിയുക? നിരീശ്വരവാദികളല്ലെങ്കിൽ, നിരീശ്വരവാദിയാണെങ്കിൽ ഓക്കെ റൈറ്റ്, അഴിമതിക്കെതിരെയും കൈക്കൂലിക്കെതിരെയൊക്കെ സംസാരിക്കാം, നോ പ്രോബ്ലം, കറക്റ്റാണ്, അതാണ് നമ്മുടെ നിലപാട്. പക്ഷെ ഒരു വിശ്വാസിയായിട്ടുള്ള ഏതെങ്കിലും അരവിശ്വാസം, കാൽ വിശ്വാസം, മുക്കാൽ വിശ്വാസം, മുഴു വിശ്വാസം ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് കൈക്കൂലിക്കെതിരെ സംസാരിക്കാൻ കഴിയുക? കാരണം അവൻ സ്വതവേ പിന്തുണയ്ക്കുന്ന ഒരു കാര്യമാണ്, അവൻ ചെയ്യുന്ന കാര്യമാണ്, അവനത് മഹത്തരമായി കാണുന്നുണ്ട്. പിന്നെ അത് വേറൊരാൾ ചെയ്യുമ്പോൾ അവന് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവേണ്ട കാര്യം എന്താണ്? അവൻ ചെയ്യുന്ന രണ്ട് കാര്യം കൈക്കൂലി ഉടുപ്പും കാക്ക വിടുത്തും. കൈക്കൂലി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാ പ്രാർത്ഥനയും എല്ലാ ഉപാസന എന്നൊക്കെയാണ് പറയുന്നത്, വേറെ പേരാണ് ഉപാസന. കൈക്കൂലി കൂടും ആണ് മതം പഠിപ്പിക്കുന്ന. ഇപ്പോൾ ധാർമ്മികതയെക്കുറിച്ചൊക്കെ പലരും പറയാറുണ്ട്, മതം പ്രത്യേകിച്ച് ധാർമ്മികതയൊന്നും കൊണ്ടുവരുന്നില്ല. പക്ഷെ മതം പഠിപ്പിക്കുന്ന രണ്ട് ധാർമ്മികതകൾ, ഒന്ന് കൈക്കൂലിയും ഒന്ന് കാക്കപ്പിടുത്തം. കാക്കപ്പിടുത്തം വെച്ചാൽ പൊഴുത്തുക, നിങ്ങൾ വലിയ സംഭവമാണ് കേട്ടോ, നിങ്ങൾ മഹാനാണ് കേട്ടോ, ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ. ഈ സാധനം കുട്ടിക്കാലത്തെ പറഞ്ഞു പഠിപ്പിക്കുകയും ഇത് തന്നെ ചെയ്യുകയും ഇത് തന്നെ ആഗ്രഹിക്കുകയും ഇത് മഹത്തരമാണെന്ന് വാദിക്കുകയും പുസ്തകങ്ങൾ എഴുതുകയും ഡിബേറ്റ് ചെയ്യുകയും ചെയ്യുന്നവർ സമൂഹത്തിലെ കൈക്കൂലിക്കെതിരെ, അയാള് വില്ലേജ് ഓഫീസർ കൈക്കൂലി വാങ്ങിച്ചു അറസ്റ്റിലായി, ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരുന്നുണ്ട്. കാരണം പല അമ്പലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പള്ളികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് ഭിക്ഷാടനം പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? ഒരു ഒരു നല്ല തുണിക്കട, ടെക്സ്റ്റൈൽസ്, എ സി തുണിക്കടയുടെ മുന്നിൽ നിങ്ങൾ ഒരു ഉന്തുവണ്ടി കൊണ്ടുവച്ചിട്ട് നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് തുണി വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവനെ അടിച്ചു കൊടുക്കില്ലേ? കാരണം അവന് എ സിയൊക്കെ സെറ്റപ്പൊക്കെ ആയിട്ട് വെച്ച് ഈ തുണി വെക്കുകയാണ്, എ സിയുടെ കാശുമൊക്കെ വാങ്ങിച്ച് തുണി വെക്കുക, അവിടെയാണ് ഫുട്പാത്തിൽ കിടക്കുന്നത് വന്ന് തുണി വെക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ അകത്ത് നടക്കുന്ന സാധനം തന്നെയാണ് ഈ പുറത്ത് നടക്കുന്നത്. അതുകൊണ്ടാണ് എഴുതി വെക്കുന്നത് രണ്ട് ഒരിടത്ത് രണ്ട് കച്ചവടം പറ്റില്ല, സെയിം തിങ്. പക്ഷേ ഭക്തി കഴിഞ്ഞിറങ്ങി വരുന്ന എങ്ങനെയാണ്? ഒരു ഇലയും അല്ലേ, നമ്മുടെ സിനിമയിലൊക്കെ നായിക വരുന്ന തന്നെ കുളിച്ച് കുപ്പി വളയൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി വന്നിട്ട് ഒരു ഇലയിൽ ഒരു ഇതൊക്കെ എന്തോ ഒരു വലിയ ലോകശാന്തിക്ക് വേണ്ടി അങ്ങ് ഉരുകിത്തീരുന്ന മഹത്തരമായ ധന്യമായ എന്തോ ഒരു സാധനമായിട്ടൊക്കെയാണ് ഇത് ചിത്രീകരിക്കുന്നത്. നായികയുടെ കുഴപ്പമല്ല, ഞാൻ പറഞ്ഞ് ഇത് എന്തോ അങ്ങ് വലിയ ചക്ര സാധനമാണെന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ് തരത്തില്? ഭിക്ഷാടനം. അപ്പൊ ഇതേ ക്രെഡിറ്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ തെരുവില് കൈനീട്ടുന്നവർക്ക് കൊടുക്കാത്തത്? അവരൊന്നുമില്ലെങ്കിലും കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടാണ് കൈനീട്ടുന്നത്. എവിടെയെങ്കിലും കിടക്കുന്ന ഇത് ഇനിയും തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത അറിയാത്ത ആകാശമാമന്മാരോടല്ല കൈനീട്ടുന്നത്. പിന്നെ മാത്രമല്ല, ഭിക്ഷക്കാരൻ ചോദിക്കുന്നത് വളരെ കുറച്ച് പൈസയൊക്കെ ആയിരിക്കും, ഒരു 10 പൈസ, 1 രൂപ, 2 രൂപ, ഒരു ചായ കുടിക്കാനുള്ള പൈസ. പക്ഷെ ഇതിനകത്ത് എന്തുമാത്രമാണ് മറിക്കുന്നത്! ഇതിനകത്ത് ചോദിക്കുന്നതിന് യാതൊരുവിധ കൈയും കണക്കുമില്ല. അതുപോലെ തന്നെ ഭിക്ഷക്കാരൻ ഒരിക്കലും വേറെ തന്നെ മണ്ടമറിയണേ എന്ന് പറഞ്ഞ് പൈസ വയ്ക്കില്ല അല്ലേ. പക്ഷേ ഈ പ്രാർത്ഥിക്കുന്നവന് അങ്ങനെ ഉണ്ടിട്ട് അവൻ്റെ പ്രാർത്ഥന അവന് കിട്ടണമെന്ന് മാത്രമല്ല, വേറെ തന്നെ കിട്ടാതിരിക്കണം, ഇവന് കുഴപ്പം വരണം, എന്തുമാത്രം കൂടുതൽ നീചവും നിന്ദ്യവുമായിട്ടുള്ള ഐറ്റംസാണ് അവൻ്റെ കയ്യിലുള്ളത്. പക്ഷെ ഭിക്ഷക്കാരന് വിലയില്ല, ഇയാൾ വലിയ സംഭവമാണ്, ഭക്തൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. ഇനി ഞാൻ പൊതുവിൽ എല്ലാ ക്ലാസ്സുകളിലും പറയുന്നൊരു കാര്യമുണ്ട്, ഈ ലഹരികളുടെ ഉപഭോഗം. ഈ ലഹരികളുടെ ഉപഭോഗം എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം, ഈ ലഹരികൾ ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ ആവർത്തനം നിങ്ങളുടെ മസ്തിഷ്കം ആവശ്യപ്പെടും, നിങ്ങൾക്ക് അത് സന്തോഷം നൽകുന്നുണ്ട് അതിൻ്റെ ഉപയോഗം, അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും അതിനാവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ 5 തരം ലഹരികളെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. ഒന്ന് ഈ സ്പിരിച്വലിസം, സ്പിരിറ്റ് അടിക്കുക, വെള്ളമടി, അതാണ് ഉദ്ദേശിച്ചത്. 2, പുകവലി, അതൊരു ഭയങ്കര ലഹരിയായിട്ട് ഒരു പാക്കറ്റൊക്കെ അടിക്കുന്നവരുണ്ട് ഒരു ദിവസം. പിന്നെ ഡ്രഗ്സ്. 4, ഭക്തി. 5 അല്ലേ, പ്രത്യയശാസ്ത്രം. പ്രത്യയശാസ്ത്രം ഒന്നും പറയാൻ പറ്റില്ല, പാർട്ടി ലഹരി എന്നാണ് നമ്മൾ സ്കോർ അടിച്ചൊക്കെ ഓരോ കണ്ടില്ല, നമ്മുടെ സൈബർ ലോകത്തെ കണ്ടില്ലേ, ന്യായീകരിക്കാനായിട്ട് പാർട്ടി എന്തെങ്കിലും ചെയ്യുന്നു, അതിനെ ന്യായീകരിക്കും. ചിരി വരും, അവർ സത്യത്തിൽ ഇവർ മനസ്സിലാക്കുന്നില്ല ഇവരെന്താണ് ചെയ്യുന്നതെന്ന്. ഇവരില്ലേ പണ്ട് ക്രിസ്തു പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ആ വാക്ക്, ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവരല്ല, അവർ വേറൊരു ലഹരിയിലാണ്, പാർട്ടിക്ക് വേണ്ടി എന്തും വെച്ചാലും ന്യായീകരിച്ചു കൊടുക്കും. അല്ലേ പണ്ട് അല്ല കുരിശിൻ്റെ കാര്യം പറഞ്ഞാണ്, കുരിശ് ഇപ്പോൾ കത്തോലിക്കർക്ക് വേണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ വേണം, നിങ്ങൾക്ക് വേണം, ആ ഒരു അവസ്ഥയിലേക്ക് ആളുകളൊക്കെ പറയും. അവർ പറഞ്ഞേ ഞങ്ങൾക്ക് അത് തീരെ ചള്ളു കേസാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട, അതെടുത്ത് കളഞ്ഞരെന്ന് പറഞ്ഞാൽ നിങ്ങളങ്ങനെ പറയരുത്, ആ ഒരു തലത്തിലേക്ക് പോവാം. അപ്പോൾ ഈ പൊതുവിൽ ഈ ലഹരികളിൽ
മറ്റു ലഹരികളൊക്കെ വളരെ മോശമാണ്. പൊതുവിൽ എല്ലാവരും സമ്മതിക്കണം, മറ്റു ലഹരികളെല്ലാം വളരെ മോശമാണ്. മദ്യപാനം ഷേ നിർത്ര, പുകവലി, പുകവലി ആരോഗ്യത്തിന് ഹാനികരം, ലങ്സ് ക്യാൻസർ ഭയങ്കര പ്രശ്നമാണ്, എല്ലാവരും പറയുന്നത് കേൾക്കാം. മയക്കുമരുന്ന്, മയക്കുമരുന്ന് പുനരധിവാസ കേന്ദ്രം പോട്ട ഒക്കെ സർക്കാർ തലത്തിൽ ഇപ്പോൾ സ്പോൺസർഡാണ്. ഇതിനെതിരെ എല്ലാം പ്രചരണമുണ്ട്. പിന്നെ പാർട്ടി ലഹരിക്കെതിരെ കുറെ സാംസ്കാരിക നായകന്മാരെങ്കിലും സംസാരിക്കും, പക്ഷെ ആരും സംസാരിക്കാത്തൊരു കാര്യമാണ് ഈ മതലഹരി. യഥാർത്ഥത്തിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള ഈ ലഹരി മനുഷ്യനെ പോലും കാണാൻ വയ്യാത്ത അവസ്ഥയിലേക്ക്, ഏത് ലോകത്താണ് ജീവിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് മനുഷ്യനെ ബാധിക്കുന്ന ഈ മസ്തിഷ്ക വൈറസിനെതിരെ ആർക്കും ഒന്നും പറയാനില്ല. അതാണ് യഥാർത്ഥത്തിൽ പല ഈ ലഹരികളുടെ എല്ലാം അമ്മയാണ് അല്ലേ, എല്ലാ ലഹരികളുടെയും അമ്മ ആണ് യഥാർത്ഥത്തിൽ മതലഹരി എന്ന് പറയുന്നത്. അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. മതലഹരിയേക്കാൾ വലിയ ലഹരിയായിട്ട് മനുഷ്യൻ കരുതുന്നത് സ്പിരിച്വലിസമാണല്ലോ. നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പിരിച്വലിസ്റ്റ് അല്ലെങ്കിൽ ഒരു മദ്യപാനി അവൻ്റെ അടുത്ത തലമുറയെ കൂടെ മദ്യപാന്മാരാക്കാനായി അനുസ്യൂതമായി പ്രയത്നിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഞാൻ അടിച്ച് ഇനി എൻ്റെ മക്കളും അടിച്ച്, അത് എൻ്റെ ഒരു ആഗ്രഹം അതാണ് എന്ന് പറയുന്ന അമ്മമാരെയോ അച്ഛന്മാരെയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും മദ്യപാനത്തെക്കുറിച്ച് വിമർശനങ്ങൾ വരുമ്പോൾ അവർക്കെതിരെ കൊലക്കത്തിയുമായി പാനിക്കുന്ന മദ്യപാനികളെ കണ്ടിട്ടുണ്ടോ? നീ മദ്യപാനത്തെക്കുറിച്ച് പറയരുത്, വേറെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും, നീ മദ്യപാനത്തെക്കുറിച്ച് പറയരുതെന്ന് പറഞ്ഞ് അവർക്കെതിരെ പാഞ്ഞെടുക്കുന്ന മദ്യപാനികളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പക്ഷേ മറ്റേ ലഹരിയുടെ കാര്യത്തിലോ അങ്ങനെയുള്ള ആളുകളാണ് മഹാഭൂരിപക്ഷവും. ഏതെങ്കിലും മദ്യം കഴിക്കുന്ന രണ്ട്, ഇപ്പോൾ റം അടിക്കുന്നവരും വിസ്കി അടിക്കുന്നവരും തമ്മിൽ ഏറ്റുമുട്ടി 10 പേര് കൊല്ലപ്പെട്ടതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു വാർത്ത എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? രണ്ടും ലഹരിയാണ്, പക്ഷെ എത്രമാത്രം ഭീകരമാണ് രണ്ടാമത്തെ ലഹരി നോക്കാം. എവിടെയെങ്കിലും ഇപ്പോൾ റം അടിക്കുന്നവരെ, അവനോ ബിസ്കി അടിക്കുന്ന അവനെ, അവനോട് യാതൊരു അവന് പെണ്ണു കൊടുക്കില്ല, നീ ബിസ്കി അടിക്കുന്നവൻ്റെ വീട്ടിൽ നിന്ന് പ്രേമിച്ചോടാ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഒരു ലഹരിയാണ്, പക്ഷെ എത്ര ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. നീ ഏതെങ്കിലും ബിസ്കി അടിക്കുന്നവർ, ഞങ്ങൾക്ക് സാമൂഹ്യമായിട്ടുള്ള സംവരണങ്ങൾ വേണം, അവകാശങ്ങൾ വേണം, സ്ഥാപനങ്ങൾ വേണം, സ്വാശ്രയ മെഡിക്കൽ കോളേജ് വേണമെന്ന് ഏതെങ്കിലും മദ്യപന്മാർ ആവശ്യപ്പെടുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവർ ലഹരിക്കടിമയാണ്, പക്ഷെ അവരൊരിക്കലും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. ഏതെങ്കിലും ഈ മദ്യപാനികൾ പൊതുവിൽ അവർ ലഹരിക്കടിമയാണെങ്കിൽ അവർക്ക് ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരം തങ്ങൾക്കുണ്ടെന്ന് മദ്യപാനികൾ പറയാറില്ല. പക്ഷേ മറ്റേ വിഭാഗക്കാർ ആലോചിച്ച് നോക്ക്, ലോകത്തുള്ള അറിഞ്ഞതും അറിയാത്തതും അറിയാനുള്ളതുമായ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം തങ്ങളുടെ ഉണ്ടെന്നും, തങ്ങൾ അറിയേണ്ടത് എന്തോ അതാണ് തങ്ങൾ അറിഞ്ഞിട്ടുള്ളതെന്നും വാദിക്കുന്ന ഒരു കൂട്ടരാണ് ഇവരുള്ളത്. സോ നോർമലി ദ ഡ്രങ്കാർഡ്സ് ദേ ഡോണ്ട് ക്ലെയിം ടു സോൾവ് ഓൾ പ്രോബ്ലംസ്. ദേ ഒരു മറ്റൊരു കാര്യം, മദ്യപാനികൾ ഒരിക്കലും ഇത് ഞാൻ അടിക്കും പക്ഷേ അത് എടേ ഇവ ഇത് ശരീരത്തിന് അത്ര നല്ലതല്ല എന്ന് പറയുന്നവരാണ് ഒരുമാതിരിപ്പെട്ട ആൾക്കാരല്ല. അടുത്ത തലമുറ കൂടി അതിന് വീഴരുത്, ഞാൻ അടിക്കും പക്ഷെ നീ അടിക്കരുത് എന്ന് പറയുന്നവരാണ് മദ്യപാനികളിൽ നല്ലൊരു പങ്ക്, ബോധമുള്ളവർ, ഇല്ലാത്തവരുണ്ടാകാം. പക്ഷെ മതവിശ്വാസികളുടെ കാര്യം, ഞാൻ അടിക്കുന്നു നീയും അടിയടാ എന്നാണ്. നീ അടിക്കാൻ വേണമെങ്കിൽ, നിനക്ക് വേണമെങ്കിൽ ഒരു ഇല്ല, ഈ പെന്തക്കോസ്റ്റുകളൊക്കെ പറഞ്ഞ ജോലി സഹിതമാണ് കൊടുക്കുന്നത്, ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ജോലി സഹിതം മതമാറ്റത്തിനൊക്കെ. ദാൻ ഏതെങ്കിലും സാധാരണ ഇതിൽ മദ്യപാനികൾ വ്യാഖ്യാന ഫാക്ടറി നടത്താറില്ല, നടത്തുന്ന മദ്യപാനികളുണ്ട്, നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്, നമുക്കറിയാം. അവർ പല തർക്കങ്ങളൊക്കെ വരുമ്പോൾ മദ്യം എങ്ങനെയാണ് നല്ലതായത് എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൊട്ടും പൊടിയൊക്കെ തപ്പിയെടുത്തുകൊണ്ട് വന്ന് അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത്ര വ്യാപകമല്ല, പൊതുവിൽ അത് നല്ലതല്ല എന്നുള്ള ധാരണയാണ് എല്ലാവർക്കും ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ മദ്യപാനികൾ ഒരിക്കലും മനുഷ്യരാശിക്കെതിരല്ല, അവരൊരിക്കലും അന്വേഷണങ്ങൾക്കെതിരല്ല, അവരൊരിക്കലും സയൻസിനും എതിരല്ല, അവരൊരിക്കലും പുരോഗതിക്കെതിരല്ല, അവർക്കൊരിക്കലും ലിംഗനീതിക്കും എതിരല്ല, അവർ ഇത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ഒരു വിധ്വംസകമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല. പക്ഷേ മറ്റേ ലഹരി ഇതെല്ലാം നോക്കുക, നിങ്ങൾ എല്ലാ കാര്യത്തിലും നെഗറ്റീവായിട്ടുള്ള, എല്ലാ കാര്യത്തിലും പ്രതിലോമകരമായിട്ടുള്ള, നിരാശാജനകമായിട്ടുള്ള ഒരു ജീർണിച്ച ഒരു ലഹരിയാണ് മറ്റേത്. പക്ഷേ അതാണ് മഹത്തരമെന്ന് പറയുകയും മദ്യപാനം പോലെ താരതമ്യേന നിരുദ്രവകരമായിട്ടുള്ള ലഹരികളെക്കെതിരെ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ എവിടെയാണ് ബോധവൽക്കരണം നടത്തേണ്ടതെന്നുള്ളതിൻ്റെ കാര്യമാണ് ഞാൻ ഇതല്ല, ഇനി ഒരുപാട് എഴുതാറുണ്ട്. ഇറ്റ്സ് എഗെയിൻസ്റ്റ് സയൻസ്, എഗെയിൻസ്റ്റ് ഡെവലപ്മെൻറ്റ്. മതത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? പള്ളി പണിയിലും സബ്സിഡി ഉണ്ടാക്കലും, എന്താ തീർത്ഥാടനത്തിൻ്റെ സബ്സിഡി, അങ്ങനെയൊക്കെയുള്ള സാധനമാണ് അവരുടെ ഡെവലപ്മെൻറ്റ്. ഈവൻ ഡെവലപ്പ്
ഡെവലപ്മെന്റ് ഉള്ള സമൂഹങ്ങളിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ആളുകൾ. ഇപ്പോ പാശ്ചാത്യ ലോകത്തൊക്കെ യഥാർത്ഥത്തിൽ പള്ളികളൊക്കെ ഒന്നിൽ ലേലത്തിന് കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളായിട്ട് മാറുകയോ. അയർലൻഡിലാണെങ്കിൽ ഒരു ചർച്ച് ബാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു ചർച്ചായിരുന്നു, ഇപ്പോൾ അത് ബാറായിട്ട് നടക്കുകയാണ് അയർലൻഡ്. അയർലൻഡ് ശരിക്കും കാത്തലിക്സിന് നല്ല പ്രാതിനിധ്യമുള്ള ഒരു രാജ്യമാണ്. അതായത് ബ്രിട്ടീഷ് ബ്രിട്ടൻ്റെ ഇംഗ്ലണ്ടിൻ്റെ കീഴിലുള്ള യു കെയിലുള്ള അയർലൻഡ് അല്ല ഞാൻ പറഞ്ഞത്, യഥാർത്ഥ അയർലൻഡ്, വലിയ അയർലൻഡ്. ഈ ചർച്ച് ബാറിൽ ഇപ്പോൾ ബാറാണ് നടക്കുന്നത്. യൂറോപ്പിലെമ്പാടും പള്ളികൾ വിറ്റുപോകുന്നുണ്ട്, മറ്റ് സ്ഥാപനങ്ങളായിട്ട് മാറുന്നു. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ അതാണ് അവിടുത്തെ അവസ്ഥ. ഇതാണ് അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു താല്പര്യമില്ല, അവർക്ക് ഒരു താല്പര്യമില്ല, മനസ്സിലായത്. പക്ഷേ ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ പുതിയ പള്ളികൾ വരുന്നുണ്ട്. നോക്കുമ്പോൾ എന്താ, ഇതെല്ലാം തന്നെ തുടങ്ങുന്ന മലയാളികളാണ്. മലയാളികളാണ് ലോകത്ത് ക്രിസ്ത്യാനിറ്റിയെ നിലനിർത്തുന്നത്. ഓസ്ട്രേലിയയിലെ ഏറ്റവും കഴിഞ്ഞ 5 വർഷത്തുള്ള പ്രശ്നം ഇത് തന്നെയാണ്. ഇവന്മാർ ഇവിടുന്ന് ഫാദർ വട്ടോളി, ഫാദർ കട്ടോളി, കുറേ പേരുകളുണ്ടല്ലേ, മേലേതിൽ ഫാദർ കീഴതിൽ എന്നൊക്കെ പറഞ്ഞ് കുറേ ടീമുകളങ്ങ് പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയും നമ്മളുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പ് അല്ലേ, നമ്മളും അവന്മാരും ഒരു പള്ളി പോകുന്നത് ശരിയല്ലേ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ പള്ളി, അവൻ അവൻ്റെ പള്ളി തുടങ്ങണ പിരിവ്. പിരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്ചേഞ്ച് റേറ്റൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം, ഓസ്ട്രേലിയയിലാണെങ്കിൽ 50 രൂപ വരും, ഇന്ത്യൻ രൂപ വരും. അപ്പോൾ പറയാം ഒരു 50,000 അല്ലെ പോട്ടെ, ഒരു $25,000, $25,000 എന്ന് പറഞ്ഞാൽ എത്ര രൂപയാവാണ്. ഈ അടുത്തിടെ അഡ്ലൈഡിൽ പോയി ഒരു പള്ളിക്കായിട്ട് കാത്തോലിക്സിൻ്റെ ഒരു ചെറിയൊരു ഗ്രൂപ്പ്, ഒരച്ഛൻ പോയി അവരെ മൂട്ടി 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 പള്ളി കമ്മിറ്റി ഉണ്ടാക്കുന്നു. $100,000 ഓസ്ട്രേലിയൻ ഡോളറാണ് പിരിച്ചത്, 5 കോടി രൂപ. ഈ പൈസ പിരിച്ചപ്പോൾ തന്നെ അവർക്ക് ഏതാണ്ടൊരു കാര്യമുണ്ട്, അവരെ അവർ പള്ളി പണിയാനൊന്നും അനുവദിക്കത്തില്ല ഓസ്ട്രേലിയൻ സർക്കാർ. കാരണം വെച്ചാൽ ഒരു പള്ളി നിങ്ങൾ പണിയുകയാണെങ്കിൽ ആ പള്ളിയുടെ കോമ്പൗണ്ടിൽ തന്നെ അതിനകത്ത് വരുന്ന എല്ലാവരുടെയും വാഹനം പാർക്ക് ചെയ്യാനും കയറ്റാനും ഇറക്കാനായിട്ടുള്ള പാർക്കിംഗ് സ്ഥലം വേണം. പിന്നെ അത് ഉപയോഗിക്കാവുന്ന ശബ്ദം, പിന്നെ ഫയർ, ഈ ഫയർ ഉണ്ടല്ലോ, അഗ്നിശമന ഉപകരണങ്ങൾ, പിന്നെ ഒരുപാട് സേഫ്റ്റി പ്രിൻസിപ്പിൾസ്, ഇതൊക്കെ വെച്ച് ഒരു പള്ളി പണിയാന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അവിടെ ഒരു ചെറിയ സാധനമേ പണിയാൻ പറ്റും. ഇവന്മാർക്ക് ചെറിയതുണ്ട്, ആൾ എണ്ണത്തിലല്ലേ വിശ്വസിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ സ്ഥലം ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്ന വസിക്കുന്ന സ്ഥലത്തൊന്നും പള്ളി അവർ സമ്മതിക്കത്തില്ല. കാര്യം ഇവരുടെ പ്രാർത്ഥനകൾ ഈ ഉച്ചഭാഷണിയിലൂടെ വരുന്ന ഈ ശബ്ദങ്ങളും ശബ്ദമലിനീകരണങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ശല്യമാണെങ്കിൽ അവർ സമ്മതിക്കത്തില്ല. ഇവിടെ ഒന്ന് ആലോചിച്ചൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, നീ കേക്കടാ കേക്കടാ എന്ന് പറഞ്ഞ് കയറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ പള്ളികൾക്ക് വേണ്ടി ഓസ്ട്രേലിയയിൽ ഇവിടുന്ന് പോയ അച്ഛന്മാർ പൈസ പിരിച്ച് കോടികൾ ഉണ്ടാക്കിയെങ്കിലും പള്ളികളൊന്നും പണിയാൻ മെൽബണിൽ അനുവദിച്ചില്ല, സിഡ്നിയിൽ ബ്രിസ്ബെയിനിൽ അനുവദിച്ചില്ല. ഇനി ഭാവിയിൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവരറിഞ്ഞുകൊണ്ട് തന്നെ ഈ പൈസ പിരിക്കുകയും ഈ പൈസ ബാങ്കിലിടുകയും ചെയ്യും. 5 കോടി രൂപയ്ക്ക് ഒരു മാസം എത്ര രൂപ കിട്ടും പലിശ? ജസ്റ്റ് ബാങ്കിലുള്ളവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഒന്ന് കൂട്ടി നോക്കൂ. ഇതാണ് അവസ്ഥ. പള്ളി പണിഞ്ഞാലും പണിഞ്ഞില്ലെങ്കിൽ അത്രയും പൈസ വാങ്ങിക്കാം. എന്നിട്ട് വിമാനം കയറി തിരിച്ചിവിടെ വരുന്ന അച്ഛൻ വിളിച്ചു ചോദിക്കും, ആ പൈസ ശരിയായില്ലല്ലോ, അതിൻ്റെ കണക്ക് കൃത്യമാക്കി ആ അക്കൗണ്ടിൽ, അവൻ ഉദ്ദേശിക്കുന്ന അക്കൗണ്ടിൽ അവൻ മാറ്റിയിരിക്കും. ഓസ്ട്രേലിയയിൽ നടക്കുന്ന അവിടെ അവരുടെ പ്രധാന പരാതി തന്നെയാണ്, ഓസ്ട്രേലിയൻ മലയാളികളുടെ പ്രധാന പരാതി. ഇത് തന്നെയാണ് അയർലൻഡിലും അമേരിക്കയിലും കാനഡയിലും എല്ലാം നടക്കുന്നത്. അവിടുത്തെ പള്ളികളിലൊന്നും നണ്ണാകാനായിട്ട്, നണ്ണേ എന്നോ എന്നീ തന്നെയാണ് ശരിക്കും, നണ്ണ് ആരും അല്ലാതായി തീരുകയാണ്, മനുഷ്യനല്ലാതായി തീരുക. പക്ഷെ അവർ എഴുതുന്ന സ്പെല്ലിങ് NUN എന്നാണ്, NUN, നൺ. ഒരു 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 ജീവിയെ, മനുഷ്യ ജീവിയെ ജീവനോടങ്ങ് കുഴിച്ചു മൂടുക. അവർക്ക് ചിലപ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്ന സാധനമില്ല. കന്യാസ്ത്രീകൾ കേട്ടിട്ടുണ്ടെങ്കിൽ വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങളിലൊന്നും കന്യാസ്ത്രീകൾ പോരുതെന്ന, ചാക്കാലയ്ക്ക് പോകും, മരിച്ചു കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. എന്നുവെച്ചാൽ ഒരു മനുഷ്യനോട് ചെയ്യുന്ന ഒരു പരമമായ അനീതിയാണ്. ഈ കേരളത്തിൽ ജനസംഖ്യ കൂട്ടിക്കൊണ്ട് വരിക, ജനസംഖ്യ കൂട്ടിയിട്ട് അതിനകത്ത് നിന്ന് 5 പ്രസവിച്ചോളൂ, ഒരാളെ പള്ളിക്ക് കൊടുത്തോളൂ. ലോകത്ത് ആരും ഈ ക്രൂരത ഇപ്പോൾ ചെയ്യുന്നില്ല. യൂറോപ്പിലെങ്ങും ആർക്കും താല്പര്യമില്ല. 95% വരെ ഇടിവാണ് പല രാജ്യങ്ങളിലും കന്യാസ്ത്രീമാരാവാനായിട്ടുള്ളവരെ എണ്ണത്തിൽ. അവിടെ എല്ലാം ഇങ്ങനെ നണ്ണിനെ കയറ്റി ചെയ്യുക, നണ്ണിനെ എന്നോ എന്നി. അച്ഛന്മാരെ അച്ഛന്മാരെ കയറ്റി ചെയ്യുന്നതിന് പിന്നെയും കാര്യമുണ്ട്. അച്ഛൻ്റെ പേര് വികാരി ആയതുകൊണ്ട് പിന്നെ പുള്ളിക്ക് കുറച്ച് പ്രിവിലേജസ് ഉണ്ട്. അച്ഛന്മാരെയും ഇല്ല, അമ്മമാർക്ക് അതിന് തയ്യാറല്ല, അമ്മമാർക്ക് അല്ലാതെ തന്നെ അത് കിട്ടും, വികാരി ആകേണ്ട കാര്യമില്ല.
ഇപ്പോൾ ഓസ്ട്രേലിയയിലോ മറ്റു രാജ്യങ്ങളിലോ ഇതേ കണക്കുള്ള ലൈംഗിക അരാജകത്വം ഇല്ലാത്തതുകൊണ്ട് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ ജീവിക്കുന്ന വേണ്ടത്ത രീതിയിൽ ജീവിക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെയുള്ള ആളുകൾക്ക് വികാരി എന്നുള്ള പേരുമുണ്ട്, അതിന് അനുവാദമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഈ പാശ്ചാത്യ ലോകത്ത് വികാരിയാവാൻ ആർക്കും താല്പര്യമില്ല. കാര്യം അല്ലാതെ തന്നെ വികാരി ആയാൽ എന്തൊക്കെയാണോ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് അതൊക്കെ അവർക്ക് ലഭ്യമാണ്. മനുഷ്യൻ്റെ കാര്യമല്ലേ ഇതെല്ലാം. നിങ്ങളൊരു പേരിങ്ങനെ നെയിം ബോർഡ് വെച്ചെന്ന് ചൊല്ലി നിങ്ങൾ ആളൊന്നും മാറത്തൊന്നുമില്ല. ഇനി മറ്റൊന്നാണ് ഈ ഭക്തൻ പറയുന്നത്, അവൻ വലിയ മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിരീശ്വരവാദികൾ എന്ന് വെച്ചാൽ മഹാ അഹങ്കാരികൾ, ഭയങ്കര പുച്ഛം. 916 പുച്ഛവുമായി നടക്കുന്ന അഹങ്കാരികളാണ് നിരീശ്വരവാദി. ആർക്കും കീഴടങ്ങില്ല. നേരെ തിരിച്ച ഒരു ഭൗതികവാദി അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ഇന്ധനൊക്കെ അടിസ്ഥാനപരമായിട്ട് അന്യനോടുള്ള ഒരു വലിയ കരുതൽ അവിടെ ഉണ്ടാവും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് അന്യനോടുള്ള സ്നേഹം ഉണ്ടാവും, അവനോടുള്ള ബഹുമാനം ഉണ്ടാവും, അവനെ സഹായിക്കാനായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാവും, ഒരു മാനവിക ബോധം ഉണ്ടാവും. മതവിശ്വാസിക്ക് മാനവിക ബോധമില്ല. സ്വന്തം അച്ഛനായാലും വെട്ടണമെന്നാണ് പറയുന്നത്. ഈ സ്കൈഡാഡിക്കെതിരെ പറഞ്ഞാൽ, സ്കൈഡാഡിക്കെതിരെ പറഞ്ഞാലും കുഴപ്പമില്ല, സ്കൈഡാഡിയെ ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുന്ന ആളുണ്ടല്ലോ, അയാൾക്കെതിരെ പറഞ്ഞാൽ സ്വന്തം തന്നെയായാലും വെട്ടണമെന്നാണ്. വെട്ടിക്കഴിഞ്ഞാൽ അതും വലിയൊരു മഹത്വമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാത്തിനും മുന്നിൽ കിടന്നു, ഭയങ്കര വിനയമാണ്, ഒരു പ്രപഞ്ച രഹസ്യങ്ങൾക്ക് മുന്നിലുള്ള ഒരു വിനയഭാവമാണ്. ഒന്നുമില്ല, പ്രപഞ്ച രഹസ്യങ്ങൾക്ക് മുന്നിൽ വിനയഭാവം ഉള്ളത് ഒരു എത്തീസ്റ്റിനാണ്. കാരണം എന്താണ്, നമ്മൾ സയൻസിൻ്റെ രീതി മാർഗം പിന്തുടരുമ്പോൾ പല ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ടില്ല, പലതും അന്വേഷണ മാർഗത്തിലാണ്. ആരും ഇങ്ങനെ മെല്ലെ മെല്ലെ ആ തിരശീല മാറ്റി ഇങ്ങനെ നോക്കുന്നൊരു കൊച്ചു കുട്ടിയെ പോലെയാണ് മനുഷ്യനിപ്പോഴും ഉള്ളത്. അവനെല്ലാം കണ്ടെത്തിയിട്ടില്ല. അവന് 150 വർഷം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വലിയ നേട്ടങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ അമിനോ ആസിഡുകൾ ഉണ്ടാക്കുന്നവരെയായി, അപ്പോൾ നിങ്ങളെന്താ ജീവൻ ഉണ്ടാക്കാത്തത് എന്ന് വെച്ചാൽ, ഇതെല്ലാം ഉണ്ടാക്കിയ ടീമുകളാണ് അപ്പുറത്തെന്ന് തോന്നുന്നത് കേട്ടാൽ, ജീവനൊക്കെ ഉണ്ടാക്കി ഒക്കെ വെച്ച്. ഒന്നുമല്ല, ഒരു ഭൗതികവാദിയുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും അത് ക്രമേണയെ കണ്ടെത്തുകയുള്ളൂ എന്നും എല്ലാത്തിനും ഉത്തരങ്ങളായിട്ടില്ലെന്നും അന്വേഷണം ഏറ്റവും വസ്തുനിഷ്ഠമായ രീതിയിൽ നടത്തുമ്പോഴേ അവിടെ എത്തിച്ചേരൂ എന്നുള്ള ഒരു വിനയഭാവമാണ് യഥാർത്ഥത്തിലുള്ളത്. അല്ലാതെ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ചാടിക്കും, ആ ഇങ്ങനെ ഉണ്ടായി ഇട്ടോ ഇട്ടോ അങ്ങനെ പറയുന്നവനല്ല. ഇതാണ് നമ്മുടെ ബിഗ് ബാങ് ആണ് ഇപ്പോഴത്തെ തിയറി. അതിനാണ് ഏറ്റവും കൂടുതൽ തെളിവുകളുള്ളത്, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതിങ്ങനെയാണ് പറയുന്നത്, അതിങ്ങനെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാണ് യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിയുന്നത്. പക്ഷെ മറ്റവൻ അങ്ങനെയല്ല, അവന് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്ന് അറിയാം, മനുഷ്യനെ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അവൻ്റെ ഉത്തരവുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് പരിണാമവും അതും ഇതുമൊക്കെ പറഞ്ഞ് ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവന് മനുഷ്യനെ എങ്ങനെ ഉണ്ടായെന്ന് അറിയാം. അതുപോലെ തന്നെ എന്തിനാ ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ഉത്തരവുണ്ട്. മരിച്ചു കഴിഞ്ഞ് എങ്ങോട്ട് പോകും, അവൻ്റെ ഉത്തരവുണ്ട്. ലോകത്തുള്ള സർവ്വ പ്രശ്നങ്ങൾക്കും ഉത്തരവുമായിട്ട് നടക്കുന്ന, അതും പ്രാചീനമായ ഒരു ഗോത്ര ഉത്തരവുമായി നടക്കുന്ന ആളാണ് വിശ്വാസി. അവനെവിടെ വിനയം, അവനെവിടെ അന്വേഷണം, അവൻ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ആ ഉത്തരവെന്ന് പറഞ്ഞാൽ വളരെ പ്രാചീനമായിട്ടുള്ള പല ആൾക്കാരും ഈ ലഹരിക്ക് പുറമെ വേറെ ഏതോ ലഹരി കൂടി അടിമയായി കണ്ടെത്തിയ ഉത്തരങ്ങളാണ്. ഇപ്പോൾ ബ്രഹ്മം എന്നൊക്കെ ഉള്ള ഉത്തരം കണ്ടെത്തിയത് ഈ ഒരു ലഹരി മാത്രം പോരാ, വേറെ ചില ലഹരിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് പറ്റുള്ളൂ. അതാണ് ഞാൻ ബുദ്ധനെ എറിഞ്ഞ കല്ലിനകത്ത് ഒരു ചാപ്റ്റർ തന്നെയുണ്ട്, കുടിച്ച് കുറിയും തൊട്ട് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. കുളിച്ചല്ല, നമ്മളുടെ പഴയ ഈ ആത്മീയ ഭ്രാന്തുകളും ഭ്രമങ്ങളും കണ്ടെത്തിയത് സ്വയംബോധമില്ലാത്ത മനുഷ്യർ, അവർ കഞ്ചാവും ഭംഗം സോമരസവും ഒക്കെ അടിച്ച് വായി തോന്നി എഴുതിക്കൂട്ടിയതാണ് ഇന്ന് ആളുകൾ യൂണിവേഴ്സിറ്റികളിൽ ഇരുന്ന് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഇവർക്കൊരു വലിയ വിനയമുണ്ടെന്നുള്ള അമരവിനയം. അമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അമരപ്പയർ അതല്ല ഉദ്ദേശിച്ചത്, അമരം എന്ന് വെച്ചാൽ മരിക്കാത്ത, ഒരിക്കലും നശിക്കാത്ത, അമരം അനശ്വരം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഞങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ കീഴടങ്ങുന്നു, മുട്ടുകുത്തുന്നു എന്നൊക്കെ പറയാറുണ്ട്. അത് ഭയങ്കര വിനയമായിട്ടാണ് പറയുന്നത്. സത്യത്തിൽ ഇതൊരു വിനയമേ അല്ല. വിനയം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു നിലപാടാണ്, ഒരു വ്യക്തിപരമായിട്ടുള്ള നിലപാടാണ്. ഈ നിലപാടുണ്ടാകേണ്ടത് മറ്റൊരാളോടുണ്ടാകേണ്ട നിലപാടാണ്, ഒരു സഹജീവിയോടുണ്ടാകുന്ന നിലപാടാണ്, അല്ലെങ്കിൽ ഒരു മറ്റൊരു ഏതെങ്കിലും ഒരു ജീവിയോട് ഉണ്ടാകേണ്ട നിലപാടാണ്. അല്ലാതെ ഒരിക്കലും ഇല്ലാത്ത, കാണാത്ത, അറിയാത്ത ഒരാളോടായിട്ടുള്ള ഒരു വിനയം എന്നൊക്കെ പറയുന്നതിനകത്ത് യാതൊരു കഥയില്ല. ഞാൻ ഡിങ്കനോട് വിനയമുള്ളവനാണ്, ബാക്കിയുള്ളവരോടെല്ലാം മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മോശമുള്ളവൻ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. വിനയം ഉണ്ടാവേണ്ടത് തൊട്ടടുത്തിരിക്കുന്നവനോടാണ്, ചുറ്റുമുള്ളവരോടാണ്, നമ്മുടെ ഈ സമൂഹത്തിലാണ് വിനയം ഉണ്ടാവേണ്ടത്. അതുണ്ടോ ഇല്ലേ എന്ന് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഏതെങ്കിലും സാങ്കല്പിക ശക്തിയോടുള്ള വിനയം എന്നൊക്കെ പറയുന്നത് യാതൊരു കഥയില്ലാത്ത കാര്യമാണ്, അതിനകത്തൊന്നും പരിഗണിക്കാനേ പറ്റില്ല. അത് പലപ്പോഴും സിനിമയിലൊക്കെ നിങ്ങൾ കാണാറുണ്ട്. സിനിമയിൽ നായകൻ വന്നിട്ട് 100-100 പേരെ കൊല്ലും, അല്ലെങ്കിൽ 100-100 പേരുടെ കൂടെ ഡാൻസ് ചെയ്യും. ഇത് ഈ കൊല്ലുന്നതിനൊന്നും യാതൊരു ശിക്ഷയില്ലല്ലോ. അപ്പോൾ ആക്ടിങ് പോലെയുള്ള ആക്ടിങ്ങിൽ പിന്നെ കുറച്ചുകൂടെ റിയലിസ്റ്റിക്കാണ്. ഒരു മതവിശ്വാസി അല്ല, ഒരു ഭക്തൻ പറയുന്ന
വിനയം, കീഴടങ്ങൽ, ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യാതൊരുവിധ സാങ്കത്യമുള്ളവയല്ല. സിനിമയിലുള്ളത് അത്ര കുറച്ചുകൂടെ ഉണ്ടെന്നോ കാര്യം. സിനിമയിലിപ്പോൾ രജനീകാന്ത് പത്ത് പേരെ വെടിവെച്ച് കൊല്ലുമ്പോൾ ആർക്കെങ്കിലും അറിയാതെങ്കിലും ഒരു വെടി കൊണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ കാര്യം പോക്കാണ്. ഇതുപോലും ഇല്ലാത്തതാണ് ഈ ഇവർ പറയുന്ന വിശിഷ്ട വികാരങ്ങൾ എന്നുള്ളത്. അതിൻ്റെ ഒരു ഇതായിട്ടാണ് കാണിക്കുന്നത് വിശ്വാസി ഈ കാല് കഴുകൽ. നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും ഈ മനുഷ്യരെ സ്ത്രീകളെയൊക്കെ വിളിച്ചിരുത്തി കൂനമ്പായിക്കുള്ള അവിടെ ഒരു ദിവസം ഉണ്ടല്ലോ ചങ്ങനാശ്ശേരി, എപ്പോഴും ഞാൻ മറന്നുപോകും, പക്ഷേ ആ ക്ഷേത്രം എൻ്റെ ഓർമ്മയുണ്ട്. ചക്കുളത്ത് കെ ആർ ഗൗരിയൊക്കെ വിളിച്ചിരുത്തിയിട്ട് കാല് കഴുകും. വർഷത്തിലൊരിക്കലുള്ള ഒരു ആർട്സ് ഫെസ്റ്റിവൽ, ഞങ്ങൾ ഈ യൂത്ത് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുമല്ലോ. അച്ഛന്മാരൊക്കെ ഒരു ദിവസം ഇരുന്ന് ഇങ്ങനെ കാല് കഴുകി കാണിക്കും ആളുകൾ. ഞാൻ വിനയത്തിൻ്റെ തെളിവാണ് പോലും. 365 ദിവസവും ഈ അൽമായക്കാരെന്ന് പറയുന്നവനും ഭക്തനെന്ന് പറയുന്നവനെയും അവനെ കോനയടിക്കുന്ന ടീമുകളാണിത്. യാതൊരു എന്താണ് നിനക്കറിയാമല്ലോ, പൊതുവിൽ ഈ വിശ്വാസികളുടെ ഇടയിൽ ഈ പൗരോഹിത്യത്തിനെതിരെ ഭയങ്കരമായിട്ടുള്ള എതിർപ്പുണ്ട്. ഏത് വിശ്വാസി ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും പൗരോഹിത്യത്തെക്കുറിച്ച് വെച്ച് അവർ പറയും, ഓഹ് ഇമാര് ശരിയല്ല, ഇമാര് ഭയങ്കര പരാതങ്ങളാണ്, മറ്റേതാണ് മറിച്ചതാണ്, അച്ഛന്മാരൊക്കെ കുഴപ്പമാണ്, അത് ചെയ്യും ഇത് ചെയ്യും. പക്ഷെ അച്ഛനെ വന്ന് ചെഞ്ഞോട്ട് വരുന്ന വന്നു കഴിഞ്ഞാൽ എല്ലാവരോട് എഴുന്നേറ്റേക്കും കൈ പിടിച്ച് മുത്തും, ആഹാ ഒരു പ്രശ്നമില്ല. ഇതൊക്കെ വലിയൊരു കാപട്യമുണ്ട് അതിനകത്ത്. ഈ അൽമായക്കാരൻ കൊടുക്കാത്ത ഒരു അധികാരവും പുരോഹിതൻ അനുഭവിക്കുന്നില്ല. പുരോഹിത ശാപം എന്നാ പറയുന്നത്, ആറ് തലമുറ നശിച്ചു പോകുന്നത്. അച്ഛനെതിരെ, അച്ഛൻ ഒരു ലൈംഗിക അപവാദം കേസ് അച്ഛനെതിരെ വന്നു കഴിഞ്ഞാൽ അച്ഛനെതിരെ തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ തെളിവ് കൊടുക്കുന്നവനും അവൻ്റെ തലമുറയും ആറ് തലമുറ നശിച്ചു പോകുന്ന പറയും. അവൻ ഈ സാധനം അംഗീകരിക്കുന്നുണ്ടാണ് അവൻ പറയാത്തത്. ഇത് അംഗീകരിച്ചിട്ട് അച്ഛൻ കുഴപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ പറയുന്ന വിശ്വാസി അനുവദിച്ചു കൊടുക്കാത്ത ഒരു അധികാരവും പുരോഹിതനില്ല. വിശ്വാസി അനുവദിച്ചു കൊടുക്കാത്ത ഒരു പ്രിവിലേജും പുരോഹിതനില്ല. അത് മുള്ളയായാലും മൊല്ലാക്കയായാലും വൈദികനായാലും പൂജാരിയായാലും ആത്മീയ അദ്വൈത ഗുരുവാണേലും ഇതിൻ്റെ എല്ലാം ഇവർക്ക് കിട്ടുന്നത് ഈ വിശ്വാസി എന്ന് പറയുന്ന ഈ വൈറസ് ബാധ പറ്റി ബാധിച്ചവരുടെ ആനുകൂല്യങ്ങൾ അവർ കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങളെ അടിക്കാനായിട്ടൊരു വടി നിങ്ങൾ കൊടുത്തിട്ട് അയ്യോ അദ്ദേഹം മൃദുവായി അടിച്ചില്ലല്ലോ എന്ന് പറയുന്നൊരു കാര്യമില്ല. അടിക്കുന്ന എങ്ങനെയാണെന്ന് അവൻ തീരുമാനിക്കും, വടി കൊടുത്തു കഴിഞ്ഞു. ഈ ഇത് കാണിക്കുന്നത് ഇതൊക്കെ വിനയപ്രകടനമായിട്ടോ വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്നാണ് ക്രിസ്തു പുരോഹിതന്മാരെ വിശേഷിപ്പിച്ചത്. ക്രിസ്തു എന്ന് പറയുന്ന ഒരു കഥാപാത്രം വെള്ളയടിച്ച കുഴിമാടം, ആ വെള്ളയടിച്ച കുഴിമാടങ്ങളാണ് ഈ ഇതേ കണക്ക് കാല് മറ്റുള്ളവരെ കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എന്ത് ആത്മാർത്ഥതയുണ്ട്? ഇതെങ്ങനെയാണ് നമ്മളൊരു വിനയഭാവമായിട്ട് കാണാൻ കഴിയുക? ഇത്തരത്തിലുള്ള ആക്ട് ചെയ്തിട്ട് ബാക്കി എന്തും ചെയ്യാം എന്നുള്ളതാണ് ഈ ഭക്തിയുടെ ഒരു അടിസ്ഥാനം. അതിൻ്റെ വേറൊരു തെളിവാണ്, ഞാൻ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ അവിടെ ചില ആൾക്കാർ പറയുന്നത് ഈ ഓസ്ട്രേലിയ കൾച്ചറൊക്കെ മഹാമോശമാണ്, മോശം കൾച്ചറാണ് ഓസ്ട്രേലിയ, അവിടെ എല്ലാം പുഴുക്കുത്തുകളാണ്. നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല സംഭവമാണ്. ഒരാൾ എഴുന്നേറ്റ് ചോദ്യം ചോദിക്കുകയാണ്, നമുക്ക് നമ്മുടെ നാട്ടിൻ്റെ കൾച്ചർ ഇവിടെ വേണം സാറേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലമുറ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ വലുതായി കഴിഞ്ഞാൽ നമ്മളെ നോക്കാൻ നമ്മുടെ പിള്ളേർക്ക് തോന്നുകയല്ല അല്ലേ. കോട്ടയം നമ്മളെ അച്ഛനമ്മമാരെയൊക്കെ പിള്ളേർ കളഞ്ഞിട്ട് പോകും, അച്ഛനമ്മമാരെ നോക്കാൻ പിള്ളേർക്ക് തോന്നുകയല്ല ഈ കൾച്ചർ വളർന്നു കഴിഞ്ഞാൽ. കാരണം വെച്ചാൽ ഓസ്ട്രേലിയയ്ക്ക് ഒരു 10-20 വയസ്സാകുമ്പോഴത്തേക്ക് പിന്നെ ഈ കിടന്ന് പഠനവും ട്യൂഷനും പോക്കും പിന്നെ ലാപ്ടോപ്പ് ഒന്നും പറ്റത്തില്ല, സ്വന്തമായിട്ട് പോയി എന്തെങ്കിലും ജോലി സമ്പാദിച്ചോണം. എല്ലാവരും 20 വയസ്സാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, അച്ഛൻ്റെ അമ്മയുടെ സ്വത്ത് കിട്ടിയാലായി ഇല്ലെങ്കിലായി. ആളുകളൊക്കെ ഒരു 10-90 വയസ്സ് വരെയൊക്കെ ജീവിക്കും. അപ്പോൾ 90 വയസ്സ് വരെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരൊരു 50-60 വയസ്സൊക്കെ കഴിയുമ്പോൾ അവിടെ ഈ നഴ്സിംഗ് ഹോമുകളുണ്ട്, ഈ പഴയ ആൾക്കാരുടെ ചാരിറ്റി സോറി ഇതേ കണക്കുള്ള വയോജനങ്ങളുടെ ഇതേ കണക്കുള്ള ജയിൽ മുറികൾ പോലെയുള്ള സ്ഥാപനങ്ങളല്ല. അവിടെ അവരൊത്തുകൂടും, റിക്രിയേഷൻസ്, അവരെ മരുന്ന് ആഹാരം എല്ലാം കൃത്യസമയത്ത് നടക്കും. അപ്പോൾ അവരെ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം അവരെ തേർഡ് ഹാഫ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ അവസാനത്തെ ഒരു ഭാഗത്തിനായിട്ടാണ് അവർ മാറ്റിവെക്കുന്നത്. വളരെ സുഖകരമായിട്ട് അവർ ജീവിക്കുകയാണ്. അവരെ മക്കളിടയ്ക്ക് കാണാൻ വരും. അത് ഈ പുരോഗമന ലോകത്ത് ഒരു വലിയ സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ ഇത് തന്നെ വരും. എന്താ സംശയം? ഈ അച്ഛനമ്മയും മക്കൾ തന്നെ നോക്കണം എന്നുള്ള പണ്ട് നടക്കുമായിരുന്നു. ഇന്ന് നിങ്ങൾ ഈ പറയുന്നത് പോണുള്ള മക്കൾ സ്നേഹരഹിതരായിട്ടോ
അച്ഛനും അമ്മയൊക്കെ ഒരുപാട് നാളങ്ങ് വണ്ടി വലിച്ചതുകൊണ്ടൊന്നും അല്ല. അതായത് സമൂഹം മാറുമ്പോൾ, അതിൻ്റെ സമവാക്യങ്ങൾ മാറുമ്പോൾ യാഥാർത്ഥ്യ ബോധത്തോടെയാണ് നോക്കിക്കാണേണ്ടത്. ഇപ്പം അച്ഛനും അമ്മയും അവസാനം വരെ നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല, അതിനായിട്ടുള്ള ശേഷിയും സൗകര്യങ്ങളും കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് നിങ്ങൾക്ക് ജോലിയുണ്ട്, നിങ്ങളുടെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്, മക്കൾ പഠിക്കാൻ പോകുന്നു, അച്ഛൻ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ, അച്ഛനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പ്രശ്നം നിങ്ങളുടെ പേരിൽ വരികയും, ഇതൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ മാത്രമല്ല, എപ്പോഴും ഒരു വ്യക്തി ഉണ്ടാക്കേണ്ട സ്വാശ്രയ ബോധമാണ്, ഒരു സ്വാശ്രയ ശീലമാണ് ഉണ്ടാക്കേണ്ടത്. നമ്മുടെ കഴിവതും നമ്മൾ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ ശ്രമിക്കും. എല്ലാവർക്കും മരണമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അച്ഛനും അമ്മയും ഇങ്ങനെ അവസാന ഘട്ടത്തിൽ നോക്കുന്നവരൊക്കെ നല്ല ആൾക്കാർ, നോക്കാത്തവരൊക്കെ മോശം. നോക്കുന്നവർ നല്ലവരായിരിക്കാം, സ്നേഹമുള്ളവരായിരിക്കാം, ഓക്കെ, എനിക്കതിനകത്ത് തർക്കമില്ല. പക്ഷെ നോക്കാത്തവരെല്ലാം മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എൻ്റെ അച്ഛൻ അവസാനത്തെ ഒരു രണ്ട് വർഷം, രണ്ടര വർഷം എൻ്റെ കൂടെ ആയിരുന്നു. മഹാരോഗിയായിട്ട് അച്ഛന് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂന്ന് മക്കളിൽ ഞാൻ മിടുക്കനും ബാക്കിയുള്ള രണ്ടുപേരും അങ്ങനെ അല്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ സമൂഹം മൊത്തത്തിൽ ചിന്തിക്കേണ്ട, ഈ വയോജന ആൾക്കാരുടെ ഒരു പാർപ്പിടം, അവരുടെ സൗകര്യം, അവരുടെ റിക്രിയേഷൻ, അവർക്ക് ഒരുമിച്ച് കൂടാനുള്ള സൗകര്യങ്ങൾ, സുഖമായി മരിക്കാനുള്ള, സുഖമായി ജീവിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാവും. ഓസ്ട്രേലിയയിലൊക്കെ അതുണ്ട്. അവിടുത്തെ നഴ്സിംഗ് ഹോമുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സെറ്റപ്പും ഉണ്ട്. ബ്രൗസിങ്ങും ക്യാരംസ്, ചീട്ടുകളി, ടെലിവിഷൻ, എല്ലാ സാധനവും ഉണ്ട്. സമയാസമയത്ത് മരുന്ന്, എന്തും അവർക്ക് ചെയ്യാം. ഉറങ്ങുക, എഴുന്നേക്കുക, കളിക്കുക, തിന്നുക, കുടിക്കുക, മരുന്ന് കഴിക്കുക, ഒരു ദിവസം മരിക്കും. ഇടയ്ക്ക് മക്കൾ വന്ന് കാണും. മക്കളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അച്ഛൻ്റെ അമ്മയുടെയും തോളയിൽ ഇങ്ങനെ അള്ളി കിടക്കുന്ന ടീമുകളല്ല. നമ്മളിങ്ങനെ അള്ളിക്കിടക്കുക, അവസാനം അത് ഇവിടെ വലിച്ച് പറിച്ചോണ്ടേ പോകത്തുള്ളൂ. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ എത്ര ഉണ്ട്, സെൻറ്റ് എത്ര ഉണ്ട്, എത്ര ഏക്കറുണ്ട്, എത്ര കെട്ടിടമുണ്ട്, എത്ര വീടുണ്ടെന്നൊക്കെ അല്ല കൃത്യമായിട്ട് അറിയാണ്ടന്മാർക്ക്. അത് നാണോ മാനോ ഇല്ല എന്നാണ് എനിക്ക് ചോദിക്കാവുള്ളത്. ഇത്രയും ഒരു 10-25 വയസ്സ് വരെയൊക്കെ വളർത്തി ആക്കി, അല്ലെ ഒരു 20 വയസ്സ് വരെ ആക്കി ഒരു ജോലിയും വന്നിട്ട്, എന്നിട്ട് അവൻ്റെ നോട്ടം ഇവിടെയാണ്, ഇവൻ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ചിന്താഗതിയിലൊരു മാറ്റം ആവശ്യമാണ്. കിട്ടിയാൽ കിട്ടി, ഓക്കെ, റൈറ്റ്, അവർക്ക് കൊടുക്കാൻ പറ്റും, അവരുടെ കാര്യമാണ് അവർ നോക്കേണ്ടത് പ്രധാനം. നമ്മളൊരു ഷിഫ്റ്റ് ഇൻ തോട്ട് ആവശ്യമാണ്. പക്ഷെ ഇവിടെ ഇല്ല, ഇവിടെ ഇല്ലാതിരുന്നിട്ട് ഈ പ്രശ്നം ഇവിടെ ഇല്ലാതാവുന്നുണ്ടോ? ഇല്ല, അതാണ് രസം. ഇവിടെ ഏറ്റവും കൂടുതൽ വയോജനങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു സമൂഹമാണിത്. ഇത് ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ള ഭക്തന്മാരാണല്ലോ, സംശയമൊന്നുമില്ലല്ലോ, സംശയമൊന്നുമില്ല. അത് ജയിലിൽ പോയാലും ബലാത്സംഗികളുടെ, ബലാത്സംഗം ചെയ്തവരൊക്കെ എണ്ണം എടുത്താലും, എല്ലാ കുറ്റകൃത്യങ്ങളുടെ എണ്ണം എടുത്താലും, അഴിമതിക്കാരുടെ എണ്ണം എടുത്താലും, വിവരം എല്ലാ എണ്ണം എടുത്താലും കൂടുതൽ വിശ്വാസികൾ തന്നെയാണ്. കാര്യം വിശ്വാസികളാണ് ഇവിടെ കൂടുതലുള്ളത്. അല്ലാതെ നിരീശ്വരവാദികളെല്ലാം നല്ലവരായതുകൊണ്ടൊന്നും അല്ല കേട്ടോ. നിരീശ്വരവാദികളുടെ ഇടയിലും കുറവുകൾ ഒരുപാട് കാണും, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് സ്റ്റീഫൻ വീൻബർഗ് പറഞ്ഞോണം, നല്ല മനുഷ്യർ മതമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ലവരായിട്ട് തന്നെ ജീവിക്കും, മോശം മനുഷ്യർ മതമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മോശം ആൾക്കാരായിട്ട് ജീവിക്കും. പക്ഷെ നല്ല മനുഷ്യരെ കൂടി മോശം കാര്യം ചെയ്യിക്കാൻ മതം കാരണമാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രധാനമായിട്ട് ലാദൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് മതം മാറ്റിക്കഴിഞ്ഞാൽ ആള് ചിലപ്പോൾ ഒന്നാം തരം മനുഷ്യ സ്നേഹി ആയേനെ അറിയില്ല, മനസ്സിലായില്ലേ? അതാണ് അതിന്. അപ്പോൾ അതാണ്, ആർക്കൊരു കുത്തകയൊന്നും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ വയോജനങ്ങളോടുള്ള ഒരു പൊതു സ്വഭാവം എന്താണ്, പലപ്പോഴും അച്ഛനും അമ്മയും മരിക്കാൻ കിടക്കുകയും രോഗാതുരായിട്ട് കിടക്കുകയും ചെയ്യുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരുണ്ട്, മക്കളുണ്ട്. ഈ മക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പിടി ആഹാരമോ അല്ലെങ്കിൽ ഒരു മുഴം വസ്ത്രമോ ഒരു തുള്ളി ഔഷധമോ കൊടുക്കാൻ മനസ്സില്ലാത്തവർ മരിച്ചു കഴിഞ്ഞാൽ ഒരു AC ഇന്നോവ കാറോ കോളിസ് കാറോ ഒക്കെ വാങ്ങിച്ചിട്ട് ബലിയിടാൻ പോകും. എവിടെ പോടാ, നാളെ അച്ഛൻ്റെ ആണ്ടാണ്, എനിക്ക് പോയി ബലിയിടണം. അപ്പോൾ അവനെ സംബന്ധിച്ചുള്ള പരമമായ ധർമ്മം എന്ന് പറഞ്ഞാൽ അച്ഛനിങ്ങനെ ആഹാരത്തിനും വസ്ത്രത്തിനും ഔഷധത്തിനും വേണ്ടി കാത്തിരിക്കുന്ന കാലഘട്ടത്തിൽ സഹായിക്കലല്ല, മറിച്ച് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ പേരിൽ ചെന്ന് അവിടെ കാണിക്കുന്ന ബലി എന്ന് പറയുന്ന കോപ്രായമാണ് ഏറ്റവും വലിയ കാര്യം. ഇതാണ് മതം പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം. ഒരു ഭൗതികവാദപരമായ സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ആഹാരവും വസ്ത്രവും ഔഷധവും കൊടുക്കുക, സ്നേഹം കൊടുക്കുക. മരിച്ചു കഴിഞ്ഞ് നീ എന്നത് ചെയ്തിട്ട് എന്നാ കാര്യം? പക്ഷേ ഇവൻ നോക്കുന്നത്, ഓ, അച്ഛൻ്റെ ബലി നേരെ നടത്താൻ പറ്റിയില്ല, പക്ഷേ അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷൻ. എന്നാൽ ജീവിതകാലം മുഴുവൻ ആ മനുഷ്യൻ ടെൻഷൻ അടിച്ചു കിടക്കുമ്പോൾ നിനക്കൊരു ടെൻഷനും ഇല്ല, മരിച്ചു കഴിഞ്ഞ് ഇതിടാൻ പറ്റാത്തതിലുള്ള ടെൻഷനാണ്. നിങ്ങൾ ഇത് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഒരു റിപ്പോർട്ടാണ്, നടതള്ളൽ ഇൻ ഗുരുവായൂർ. ഇപ്പോൾ ഗുരുവായൂരിൽ മാത്രമേ അച്ഛനെയും അമ്മയും കൊണ്ടുപോയി തള്ളുന്നുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇപ്പോൾ ഗുരുവായൂരിൽ ഏതാണ്ട് 600-ൽ പരം ഫാമിലികൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു റിപ്പോർട്ട്. കുറേ നാളായി റിപ്പോർട്ട് വന്നിട്ട്. ഈ 600 ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും തീർത്ഥാടനം എന്താണെന്ന് പറഞ്ഞ് കാറിനകത്ത് വിളിച്ചുകൊണ്ട് പോയി അവിടെ ആക്കിയിട്ട് അവിടെ എല്ലാം കൊണ്ടുവന്ന് കറക്കി കണ്ടിട്ട് കാണിച്ചിട്ട് നിങ്ങൾ കാറിനകത്ത് കയറി പോവുകയും നിങ്ങളുടെ അച്ഛനും അമ്മയും അവിടെ ആയി പോവുകയും ചെയ്യുന്നത്
ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചോളം വളരെ നിസ്സാരമായി ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. കാരണം അവനെ സംബന്ധിച്ചോളം ഈ പാവം മനുഷ്യരെ ദൈവത്തിൻ്റെ സദസ്സിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ സന്നിധിയിൽ കൊണ്ടുവന്ന് ആക്കി. ഓസ്ട്രേലിയക്കാർ എത്രയോ മിടുക്കരാണ്, എത്രയോ മികവുള്ളവരാണ്, എത്രയോ വിശുദ്ധരാണ്. അങ്ങനെ നോക്കുമ്പോൾ അവിടെ പറയാം അവൻ്റെ അവൻ്റെ കൾച്ചർ ആകെ മോശമാണ്. മനസ്സിലായില്ലേ? അത് എഴുന്നേറ്റ് ചോദിക്കാണ്, നമ്മളെ നോക്കാം നമ്മുടെ മക്കൾക്ക് ഈ ഓസ്ട്രേലിയൻ കൾച്ചർ വളർത്താൻ പറ്റില്ല സാറേ, അത് സാർ എന്ത് പറഞ്ഞാലും. ഞാൻ ചോദിച്ച്, ചേട്ടൻ എത്ര വയസ്സുണ്ട്? ആ പറഞ്ഞു, എനിക്ക് 55. ചേട്ടൻ അച്ഛനും അമ്മയ്ക്കും ആ അവർ 10-80 വയസ്സുള്ളുണ്ട്. ഞാൻ ചോദിച്ചു, അവരിപ്പോൾ എവിടാ? അവർ വീട്ടിലുണ്ട്. ഞാൻ ചോദിച്ചു, ചേട്ടന് സ്വന്തം അച്ഛനും അമ്മയും കളഞ്ഞിട്ട് ഓസ്ട്രേലിയ വന്ന് പൈസ ഉണ്ടാക്കാമെങ്കിൽ, സന്തോഷത്തോടെ ജീവിക്കാമെങ്കിൽ ആ ചേട്ടൻ തന്നെ ചോദിക്കണം, എൻ്റെ മക്കൾ എന്നെ നോക്കണം. അവിടുത്തെ ഒരു വലിയ ചർച്ചയായിരുന്നു. എനിക്ക് ഒന്ന് അഡ്ലേഡിലാണോ ബ്രിസ്ബെയിനിലാണോ ഒരാൾ ചോദിച്ച ചോദ്യമാണ്. നമ്മളെ മക്കളെ ആരും നോക്കില്ല, വേറെ ടീമുകളുണ്ട് കേട്ടോ. ചില ആൾക്കാർ ഓസ്ട്രേലിയ ശരിയല്ല, മറ്റേ അമേരിക്ക ശരിയല്ല, മറ്റേത് ശരിയല്ല, ശരി ഏതൊക്കെയാണ്? സോമാലിയ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇതൊക്കെയാണ് ശരി. ഏ മൊത്തം ശരിയല്ല, ഇവിടുത്തെ ജീവിത രീതി തന്നെ ശരിയല്ല എന്നാണ്. പുഴുക്കുത്തുണ്ട് ഒരാൾ. ഞാൻ ഓസ്ട്രേലിയയിലെ കുറേ കാര്യങ്ങൾ സുമാതെ കുറേ കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ എഴുതിയപ്പോൾ ഒരാൾ വന്ന് കമൻറ്റ് ഇടുന്നുണ്ട്, സാർ അതിൻ്റെ പുറമോടിയെ കാണുന്നുള്ളൂ, അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുഴുക്കുത്തുകൾ കാണാൻ കഴിയും. ഇവിടെ പുറത്ത് തന്നെ പുഴുക്കുത്തുള്ള ഒരു ഏരിയ എന്നാണ് അങ്ങോട്ട് പോകുന്നത്. ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുഴുക്കുത്തുകളും ക്രമക്കേടുകളും കാര്യങ്ങളും എല്ലാ കൾച്ചറും എല്ലാ സമൂഹത്തിലുമുണ്ട്. പരമാവധി പരിഹരിക്കുന്ന ആരെന്ന് മാത്രമേ നമുക്ക് നോക്കാൻ കഴിയൂ, അതിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്നുള്ളതാണ്. ചിലരൊക്കെ ഓസ്ട്രേലിയ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ പല ടീമുകളുണ്ട്. അവരെയൊക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ യഥാർത്ഥത്തിൽ പോകുന്നത് ഈമാൻ കൂടുതലുള്ള രാജ്യങ്ങളിലേക്കല്ല അല്ലേ. ഒരു പ്രശ്നമില്ലാത്ത പാകിസ്ഥാനിലേക്ക് ആരും പോകുന്നില്ലല്ലോ. ഓ വളരെ എല്ലാം ശരിയായ പാകിസ്ഥാനിൽ പോയി ജീവിച്ചു കളയാം, ബംഗ്ലാദേശിൽ പോയി ജീവിച്ചു കളയാം, സോമാലിയയിൽ പോയി ജീവിച്ചു കളയാം, സൗദി അറേബ്യയിൽ പോയി ജീവിച്ചു കളയാം എന്നൊന്നും ആരും കരുതുന്നില്ല. അവന് പോകേണ്ടത് എവിടെയാണ്? ഒരു ചങ്ങാടത്തിനകത്ത് കുത്തി നിറച്ച ആളുകളെ കുത്തി നിറച്ചുകൊണ്ട് കൊച്ചുകുട്ടിയുടെയൊക്കെ കണ്ടിട്ട് നിങ്ങൾ ആ കവിതയൊക്കെ വായിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ കുത്തി നിറച്ചുകൊണ്ട് പോകുന്നത് സൗദി അറേബ്യയിലേക്കല്ല, പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ്. ഈ പുഴുക്കുത്തുകളുള്ള സാംസ്കാരിക ജീർണതയുള്ള കുറച്ച് തുണി ഉടുക്കുന്ന അല്ലേ, കുറച്ച് തുണി കൂടുതലെടുത്താൽ എല്ലാം ശരിയായി, പറ്റുമെങ്കിൽ ഒരു ചാക്കി കയറി എല്ലാം ശരിയായി. മനുഷ്യ സംസ്കാരത്തിലുള്ള ഏറ്റവും വലിയ അധപ്പതനമാണ് സത്യത്തിൽ. ഈ തുണി കൂടുതലെടുക്കുന്നതും കൊടുക്കാത്തത് കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല, ആർക്കും വേണേലും കയറാം. മനുഷ്യനും മനുഷ്യനോടായിട്ടുള്ള ചില വൈകാരികമായിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ബാധ്യതകളുണ്ട്. സത്യസന്ധത, പരസ്പര സ്നേഹം, സഹായ മനസ്ഥിതി, ഇതൊക്കെയാണ് ഉന്നതമായ സംസ്കാരം. അല്ല, ഞാൻ തുണി കൂടുതൽ ഉടുക്കുന്നത് എനിക്ക് സംസ്കാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു ട്രൈബൽ കൾച്ചറിൽ മാത്രമായി. തുണി കൂടുതലെടുത്താൽ എന്താ കൂടുതൽ കുറച്ചിടുക? പ്രകൃതി വിശ്വാസികളുണ്ട്, പ്രകൃതി ജീവനക്കാർ, അവരും തുണി കൂടുതലുള്ളതിനെയാണ് അവർ അംഗീകരിക്കുന്നത്. പക്ഷേ പ്രകൃതി തിരിച്ചാണ് പറയുന്നത്. അതിനകത്തൊരു ഒരു ഒരു സിനിസിസം. ഈ മറ്റ് സമൂഹങ്ങളിൽ കുറച്ച് നേരെയാക്കാനുണ്ടെന്ന് പറഞ്ഞു പോകുന്നവർ ഒരിക്കലും നേരെയായ സമൂഹങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് രസം. എല്ലാം നേരെയായി കിടക്കുന്ന കുറേ സമൂഹങ്ങളുണ്ട്, അങ്ങോട്ട് അവർക്ക് ആർക്കും പോകണ്ട. ഓസ്ട്രേലിയയിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പോയാണ് നേരെയാക്കേണ്ടത്. അത് കണക്ക് വേറെ ടീമുകളുണ്ട്. ഒരു ടീമുകൾ എന്നോട് പറഞ്ഞത്, ഇവിടെ തൊഴിൽ പ്രശ്നങ്ങൾ ഭയങ്കരമാണ്, ഇവിടെ ചില കമ്പനികൾ അടച്ചുപൂട്ടുന്നുണ്ട്, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ വളരെ മോശമാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ സാറ് കരുതുന്നോണമല്ല, മറ്റേതാണ് മറിച്ചതാണെന്ന്. ഞാൻ ചോദിച്ചു, ഇവിടെ ഏറ്റവും കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള എവിടെയാ? കേരളത്തിൽ ആരുടെ സ്ഥാപനങ്ങളിലാണുള്ളത്? ഇപ്പം മനോരമയും ദേശാഭിമാനിയും എടുത്തു നോക്കുക, ഏറ്റവും നല്ല ശമ്പളം എവിടെ? കൈരളി ഏഷ്യാനെറ്റ് എടുത്തു നോക്കുകയാണ്, ഏറ്റവും നല്ല തൊഴിൽ സാഹചര്യങ്ങളുള്ള എവിടെയാ? ഏത് സ്ഥാപനത്തിലെ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തരായിട്ടുള്ളത്? ഒരു ചോദ്യം ചോദിക്കാമല്ലോ. ഇപ്പോൾ തൊഴിലാളികളുടെ കാര്യം നോക്കുന്നു എന്ന കുത്തക അവകാശപ്പെടുന്നവർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് അവരെ സ്ഥാപനങ്ങൾ നോക്കി. ഇപ്പോൾ മലയാള മനോരമയ്ക്കെതിരെ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ മലയാള മനോരമയിൽ ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാരും 2:30 കോട്ടയത്ത് പൊരി വെയിലത്ത് വന്നിരുന്ന് ധർണയും മുദ്രാവാക്യവും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർക്ക് വേണേൽ പോയാൽ മതി. അങ്ങനെയാണോ മറ്റ് ചില സ്ഥാപനങ്ങളിൽ തൊഴിൽ തന്ന തൊഴിൽ ദായകൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ പിന്നെ മിക്കവാറും ചിലപ്പോൾ തൊഴിലുണ്ടാവില്ല, അല്ലെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വില കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നത് ചൈനയാണ്.
ചൈന എങ്ങനെയാണ് സാധനങ്ങൾ കുറച്ച് വിലയ്ക്ക് വിൽക്കുന്നത്? ചൈനയ്ക്ക് തോർ ഭഗവാൻ വരം കൊടുത്തോ, നിങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിറ്റോളൂ. അങ്ങനെ എന്തെങ്കിലും വരം കിട്ടിയിട്ടൊന്നുമല്ല, ഉൽപ്പാദന ചെലവ് കുറയുന്നതാണ്. എങ്ങനെയാണ് ഉൽപ്പാദന ചെലവ് കുറയുന്നത്? ഒന്ന്, യന്ത്രവൽക്കരണം, അത് തൊഴിലാളി വിരുദ്ധമാണെന്നാണല്ലോ പണ്ടേ പറയുന്നത്. രണ്ട്, തൊഴിലാളിക്ക് കുറഞ്ഞ കൂലി, കുറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ആത്മഹത്യ നടക്കുന്ന രാജ്യമാണ് ചൈന. ഇവൻ ഫിലിപ്സിൻ്റെയും ഇന്റലിൻ്റെയും ഒക്കെ വലിയ മൾട്ടിനാഷണൽ ഭീമന്മാരുടെ കമ്പനികളിൽ നിന്ന് തന്നെ ബഹുനില കെട്ടിടങ്ങളിൽ നിന്ന് താടി തൊഴിലാളികൾ ആത്മഹത്യ ചെയ്യുന്നത് ഒരു നിത്യസംഭവമായി മാറിയിട്ടുള്ള രാജ്യമാണ് ചൈന. എന്തെങ്കിലേ സംഗതി നടക്കും. അപ്പോൾ എല്ലാം ഓസ്ട്രേലിയയിൽ കുഴപ്പമാണ് എന്ന് പറയുന്നവർ ഒരിക്കലും എന്തുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളിലേക്കോ ഇത്തരം രാജ്യങ്ങളിലേക്കോ പോകുന്നില്ല എന്നുള്ള ചോദ്യമുള്ളൂ. ഓസ്ട്രേലിയയിൽ കുഴപ്പമാണ് അല്ലെങ്കിൽ അമേരിക്കയിൽ കുഴപ്പമാണ് എന്ന് പറയുന്നവർ എന്തുകൊണ്ട് ഇതെല്ലാം ശരിയായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു ചോദ്യം. ഇവിടെ നടതള്ളലും രക്ഷകർത്താക്കളോടുള്ള പരമമായിട്ടുള്ള അവജ്ഞയും സ്നേഹരാഹിത്യവും കാണിക്കുന്നവർ അവിടെ അവരൊന്നാന്തരമായിട്ട് വയോജന പരിപാലന കേന്ദ്രങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ ഈ കൾച്ചറിലേക്ക് പിള്ളേരെ കൊണ്ടുപോയില്ല, കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ മക്കളെ നോക്കില്ല എന്ന് പറയുന്നതിനകത്തുള്ള അന്തസാര ശൂന്യത ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ. നടതള്ളലെ എല്ലായിടത്തും ഉണ്ട്. എല്ലാ ശബരിമല ഈ പലയിടത്തും ചെന്ന് അമ്പലങ്ങളിൽ പോയി പള്ളികളിലൊക്കെ പോയിട്ട് ഈ കൂട്ടം തെറ്റി എന്നൊക്കെ പറയുന്നുണ്ടല്ലേ, അവർ കൂട്ടം തെറ്റുമെന്നല്ല കേട്ടോ. കൂട്ടം തെറ്റിയവരുണ്ടാകാം വളരെ കുറച്ച്, പക്ഷേ അവരെ കളഞ്ഞിട്ട് പോകുന്നതാണ്. ഒരു വിശ്വാസിക്ക് അത് വളരെ എന്താ പറയുന്നത് പൂ പറിക്കുന്നതോടെ ലാഘവത്തോടെ ചെയ്യാൻ കഴിയും. കാര്യം അവൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ആ ഒരവസ്ഥയിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ദൈവത്തിൽ അർപ്പിച്ചു കൊണ്ട് കളഞ്ഞില്ലല്ലോ, ഞാൻ അവിടെയാണ് വിട്ടത്, ഭഗവാന്റെ അന്നം കഴിച്ച് ജീവിച്ചോളാം. അവർത്തം പറയാണ്, ഭഗവാന്റെ അന്നം കഴിച്ച് ജീവിച്ചോളാം, ഞാൻ കൊണ്ട് കളഞ്ഞില്ലല്ലോ. അപ്പൊ നടതള്ളുന്നവനാണ് ഭക്തൻ. എന്നിട്ട് അവൻ്റെ ഭക്തി ഒരു വലിയൊരു വിശിഷ്ട സാധനമായിട്ട് അവൻ കാണുകയും ചെയ്യുന്നു. ഇനി ഇത് അടുത്തിടെ നെറ്റിൽ വന്നൊരു സാധനമാണ്. അത് യേശു പറഞ്ഞു, യേശു എന്താ ചെയ്തത്? കഴുതയുടെ പുറത്ത് കയറി അതിനെ പീഡിപ്പിക്കുന്നു. ഞാൻ ഇന്ന് വരെ അറിഞ്ഞുകൊണ്ട് ഒരു മൃഗത്തെയും വേദനിപ്പിച്ചിട്ടില്ല, പകരം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആരാം മിടുക്കൻ, ആരാം മികച്ചത്. അത്തിവൃക്ഷത്തെ ശപിക്കുന്നു. യേശു അനുയായികളും കൂടെ ഒരിക്കലും ഒരു അത്തിവൃക്ഷത്തിന് അടുത്ത് ചെന്നപ്പോൾ അത്തിവൃക്ഷം കായ കൊടുക്കുന്നില്ല, അതിൻ്റെ ഫ്ലവർ ചെയ്യുന്ന കാലഘട്ടമല്ല, അതുകൊണ്ട് കായില്ല, പഴമില്ല. അപ്പോൾ യേശു എന്ത് ചെയ്യുന്നു? എന്നാൽ അടുത്ത വൃക്ഷത്തിനടുത്തോട്ട് പോകുമല്ലേ എന്ന് മറിച്ച് നീ എന്തുകൊണ്ട് എനിക്കിപ്പോൾ പഴം തന്നില്ലെന്ന് പറഞ്ഞ് ശപിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവും, ഉണ്ടാവും ചില ഈ പോസ്റ്റിനോടൊക്കെ പോസ്റ്റിനെയൊക്കെ ചീത്ത വിളിക്കുന്ന ചില കുടിയന്മാരില്ലേ അല്ലേ, അവർ പോലും നീ മുടിഞ്ഞു പോട്ടെ എന്നൊക്കെ പറയുമെന്ന് എനിക്ക് തോന്നി. ഇങ്ങനെ യേശു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും ദൈവ ഗുണങ്ങൾ എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തുള്ള സാധനമാണ്. ഇതൊരു മനുഷ്യന് ശരാശരിയായിട്ടൊരു മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള ഗുണങ്ങളുമായിട്ട് നോക്കുമ്പോൾ പോലും അതുമായിട്ട് മാച്ച് ചെയ്യുന്നതല്ല. ഈ അടുത്തിടെ ന്യൂസിൽ വന്നൊരു വാർത്തയാണ്, റെൻഡ് എ പിൽഗ്രിം ടു പ്രേ ബൈ പ്രോക്സി ഇൻ പോർട്ടുഗൽ. അതായത് പോർട്ടുഗലിലെ ഫാത്തിമ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കന്യാമറിയത്തെ കാണാനായിട്ട് പോകും. ഇത് നടന്നു പോകണമെന്നാണ്, ഇത്ര ദൂരം നടന്നു പോകണം. നടന്നു പോയിട്ട് കുറച്ച് ലിസ്റ്റ് അവിടെ കൊടുക്കുകയാണ്, ഇന്ന ഇന്ന പ്രശ്നങ്ങൾ, മറ്റേ നടുവേദന, മറ്റേ ഞാൻ പറയാം കോഴിക്കാല് മുതൽ കുഞ്ഞിക്കാല് വരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മാറ്റം ഉണ്ടാവും. പൊങ്കാല ഇടുന്നതുപോലെ പൊങ്കാലൊക്കെ എന്താ ചെയ്യുന്നത്? അവൻ്റെ ആസക്തിയുടെ പാരമ്യതയിൽ മോഹങ്ങളും താല്പര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ വിളിച്ചു പറയലാണല്ലോ ഈ പൊങ്കാല. ഇത് തന്നെയാണിത്. ഇത് കാർലോസ് ഗിൽ എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാൾ എന്ത് ചെയ്യുന്നറിയാം? നിങ്ങൾക്കിപ്പോൾ പോർട്ടുഗലിൽ ചെന്നിട്ട് ഈ പള്ളിയിലേക്ക് എല്ലാ ദിവസവും നടക്കുക അല്ലെങ്കിൽ ഇത്രയും ദൂരം നടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അതിനൊരു കാര്യം ചെയ്താൽ മതി, ഇയാൾ നിങ്ങൾക്ക് വേണ്ടി നടക്കും. ഇപ്പോൾ ഹമീദ് മാഷിന് ഒരു പ്രശ്നമുണ്ട്, എല്ലാം ഫൈനൽ സെറ്റിൽമെൻ്റ് ബില്ലല്ല, എന്നുവെച്ചാൽ മറ്റേ ആധ്യാത്മിക ബില്ല് ഭൗതിക ബില്ലെല്ലാം സെറ്റിലാവണം, ഒരു തീർത്ഥാടനം നടത്തണം, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യുക? ഇയാളുടെ കയ്യിൽ പൈസയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി, ഇയാൾ നിങ്ങൾക്ക് വേണ്ടി നടന്നോളൂ. ഈ ഭക്തനല്ലാതെ വേറെ ആരെങ്കിലും, ഇത് ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമുള്ള കാര്യമല്ല കേട്ടോ, എല്ലാത്തിലുമുണ്ട്. അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, പ്രോക്സി. അതിനുവരെയുള്ള അവസ്ഥകളാണ്. അപ്പോൾ ഒരു ഒരു മാനസികമായിട്ടുള്ള എത്രമാത്രം ജീർണതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് അറിയുക. എന്നിട്ടും ഈ ഭക്തി എന്ന് പറയുന്നത് ഒരു വലിയ വിശുദ്ധ വികാരമായിട്ട് കൊണ്ടുവരും. ഈ അടുത്തിടെ ഭക്തരെല്ലാം വലിയ എന്താ പറയുക, ഹൈലി റിഫൈൻഡ് ആണ്, വളരെ സമ്മോഹനമായ വിശ്വാസങ്ങളൊക്കെ ഉള്ളവരാണ് എന്ന് പറയുന്നു.
എന്തിനാണ് ഇവർ യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ പിന്നാലെ പോകുന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അടുത്തിടെ എറണാകുളത്തുള്ള ഒരു സ്ഥലം. നിങ്ങൾ അറിയുന്നില്ല, അദ്ദേഹം ഇമ്മാനുവൽ, എംപറർ ഇമ്മാനുവൽ എന്ന് പറയുന്നൊരു ക്രിസ്തീയ സഭയുണ്ട് അവിടെ. അതിൻ്റെ സ്ഥാപകൻ ജോസഫ് പൊന്നാറ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം കുറേ ആൾക്കാരിൽ നിന്ന് പണം പിരിച്ചിട്ട് ഇവരെ എല്ലാം സ്വർഗത്ത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് പൈസ പിരിക്കുകയാണ്. എന്നിട്ട് സ്വർഗത്തിൻ്റെ പടവും എല്ലാം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇയാളങ്ങ് മരിച്ചു, ഏണ്ട 750 പേർക്ക് പൈസ നഷ്ടപ്പെട്ടിരിക്കുക. ഒരു കേസും ഇല്ല, ഒരു വഴക്കുമില്ല, ഒരന്തി ചർച്ചയില്ല. ഈ 750 പേര് വല്ല തേക്കിലോ മാഞ്ചിയത്തിലോ അല്ല വേറെ എന്തെങ്കിലും സാധനത്തിലാണ് പൈസ നഷ്ടപ്പെട്ടതെങ്കിൽ എന്തുമായിരിക്കും വേളം? ഇവിടെ NH ബ്ലോക്ക് ചെയ്യും, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് പോയാൽ മതി. അദമ്യമായ ഭൗതിക ആസക്തി കാരണം സ്വർഗത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് നോഹയുടെ പെട്ടകത്തിൽ കയറ്റി രക്ഷപ്പെടുത്തിയത്. നോഹയുടെ പെട്ടകത്തിൽ ആളുകളെയും മൃഗങ്ങളെയൊക്കെ കേട്ട് ഇതേക്ക് രക്ഷാപദ്ധതിയായത്. അതായത് എല്ലാവരും നശിച്ചു പോകും, നമ്മളൊക്കെ നശിച്ചു പോകും, നരകത്തിലൊക്കെ പോകും. അപ്പം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എങ്ങനെ സ്വർഗത്തിലെത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേരളത്തിൽ 750 പേരുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഈ മനുഷ്യൻ വാങ്ങിച്ചിട്ട് അയാൾ മരിച്ചുപോയി. ഇതൊക്കെ നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഈ എറണാകുളത്ത് കൊച്ചി മെഡിസിറ്റിയിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ 24-24 തീയതി പുള്ളി അന്തരിച്ച്. ഇനി അതിനേക്കാൾ ഈ ഈ ജീർണതയുടെ മറ്റൊരു ഭാരവും നിങ്ങളെല്ലാം അനുഭവിക്കുന്നത്, ഗതാഗത തടസ്സമുണ്ടാക്കി താലപ്പൊലിയും ഘോഷയാത്രയും ചോദ്യം ചെയ്ത ഡോക്ടറെയും ഭർത്താവിനെയും കൈയേറ്റം ചെയ്ത അമ്പല കമ്മിറ്റി. ഈ ഒരു വാർത്ത ഞാൻ എടുത്തിടാൻ കാര്യം വെച്ചാൽ കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ ഭക്തരെ കൊണ്ടുള്ള ഒരു വലിയൊരു ഒരു ക്രൈം തന്നെയാണ്. ഈ നമ്മുടെ കർണപുടങ്ങൾ തുളയ്ക്കുന്നത് മാത്രമല്ല, നമ്മുടെ കാഴ്ചകൾ മുഴുവൻ വൃത്തികേടാക്കുന്നത് മാത്രമല്ല, നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം, പബ്ലിക്കിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുകയും തടയാനുള്ള അധികാരമുണ്ട് എന്ന് പറയുകയും അതിനെ ചോദ്യം ചെയ്യുന്നവരെക്കെതിരെ വയലൻസ് അഴിച്ചു വിടുകയും ചെയ്യുന്നത് ഈ ഭക്തർ മാത്രമാണ്. ഭക്തി കുറഞ്ഞവൻ കുറച്ചുകൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വിടും. നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രകടനം നടത്തണമെങ്കിൽ തന്നെ പോലീസ് പെർമിഷൻ വേണം, മൈക്ക് പെർമിഷൻ വേണം, ഒരുപാട് പെർമിഷൻ വേണം. പക്ഷേ ഇതൊന്നുമില്ലാതെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ ഉത്സവ സമയം ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സമയം ഫെബ്രുവരി മാർച്ച് നല്ല ചൂടാണ്, ചുറ്റും അമ്പലങ്ങളുണ്ട്. ഒരു 2 മണിയാകുമ്പോൾ കെട്ടുകാഴ്ച എന്ന് പറഞ്ഞ വണ്ടിക്കുതിരയും കുറേ സാധനങ്ങൾ എടുത്ത് റോഡിലൂടെ കൊടുക്കും. അപ്പോൾ മേളിൽ കൂടെ ഇലക്ട്രിക് കമ്പി ഇങ്ങനെ പോകുന്നു. ഈ കെട്ടുകാഴ്ച വണ്ടിക്കുതിരയും മറ്റേ എടുപ്പ് കുതിരയും അതിൻ്റെയൊക്കെ എവിടെയെങ്കിലും ഇലക്ട്രിക് കമ്പിയിൽ തട്ടിക്കഴിഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ ആണോ സാത്താൻ്റെ ആണോ എന്ന് ഇലക്ട്രിസിറ്റിക്ക് അറിയില്ലല്ലോ. അപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ എന്ത് ചെയ്തറിയോ, ആ ഏരിയയിലുള്ള മുഴുവൻ ലൈനും അങ്ങ് ഓഫാക്കിയിടും. നമ്മളിവിടെ നിന്ന് വിളിക്കും, കാരണം ഭയങ്കര ആവി, ഭയങ്കര ചൂട്. രാത്രി 10 മണിക്കാണ് തിരിച്ചു വരും. നമ്മൾ 5 പൈസ പിരിവ് കൊടുക്കാത്ത ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് ആ സമയം ഏതാണ്ട് 6-7 മണിക്കൂർ കറണ്ടില്ലാതെ ജീവിക്കേണ്ടി വരും. ഒന്നും നടക്കില്ല. എന്ത് വലിയ ശിഷ്യാണെന്നറിയാമോ? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ശരാശരി, അതായത് പൈസ അങ്ങോട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഞാൻ കൊടുക്കില്ല കേട്ടോ. ചില വിശ്വാസികളൊക്കെ പറയാറുണ്ട് ചോദിക്കുന്ന ഇന്നാരും ഇന്നാരും ഒക്കെ ആയതുകൊണ്ട് കൊടുത്തു പോകും. എന്തിനാണ് കൊടുക്കുന്നത്? ഒരു വായനശാലയ്ക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വികസന പദ്ധതിക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പുരോഗമന കാര്യങ്ങൾക്ക് പൈസ കൊടുക്കുന്നതിനകത്ത് അന്തസ്സുണ്ട്. ഇവന്മാർ വന്ന് വരുമ്പോൾ എന്തിനാണ് പൈസ കൊടുക്കുന്നത്? പൈസ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പം ചിലർ നമ്മുടെ കൂട്ടുകാരല്ലേ ശശിയും രാമനും മറ്റവനൊക്കെ അല്ലേ വന്ന് ചോദിച്ചത്, എന്നാൽ കൊടുത്ത് കളയാന്ന് പറഞ്ഞ് കൊടുക്കുന്നതുകൊണ്ടാണ് ഓരോരുത്തരിങ്ങനെ വീണ് 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 പോകുന്നത്. അപ്പോൾ ഒരു ശരാശരി വിശ്വാസിക്ക് ഇന്ന് കേരളത്തിൽ ഒരു ശരാശരി വിശ്വാസിക്ക് മതജീവിതം അനുഷ്ഠിക്കണമെങ്കിൽ ഒരു വർഷം കുറഞ്ഞ ഒരു 2-2.5 ലക്ഷം രൂപ വേണം കുറഞ്ഞത്. തീർത്ഥാടനം, പൂജ, പിരിവ്, മറ്റു കാര്യങ്ങൾ, ജ്യോതിഷിക്ക് കൊടുക്കേണ്ടത്, വാസ്തുക്കാരന് കൊടുക്കേണ്ടത് കുറഞ്ഞ 2-2.5 ലക്ഷം മിതമായാണ്. ഞാൻ അംബാനിയുടെ ഒന്നും കണക്കല്ല പറഞ്ഞത്. ഈ 2.5 ലക്ഷം രൂപ കൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതം സന്തോഷകരമാക്കാൻ പറ്റും. ഇല്ലാത്ത രോഗത്തിനാണ് നിങ്ങൾ ചികിത്സ നടത്തുന്നത്. ഈ ഡോക്ടറും വ്യാജനാണ്, ഔഷധവും വ്യാജമാണ്. ഈ 2.5 ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം സുഖസൗകര്യങ്ങളും ജീവിതത്തിൽ സ്വന്തമാക്കാൻ പറ്റും. എനിക്ക് വന്നൊരു അവിശ്വാസിയായിട്ടൊരാൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പൈസ തന്നെ മിച്ചം പിടിക്കാം, അൺലെസ് ഈസ് നോട്ട് എ ഡ്രങ്ക് ആർട്ട്. വെള്ളമടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നടക്കില്ല. ഈ മദ്യപാനം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ല എങ്കിൽ അത്യാവശ്യം ഒരു ചെറിയ ജോലി കൊണ്ട് ഒന്നാന്തരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഈ മതത്തിൻ്റെ വഴിയിൽ, ഭക്തിയുടെ വഴിയിൽ പോയി കഴിഞ്ഞാൽ തീർത്ഥാടനം നടത്തിയും ത്യാഗം ചെയ്തും സമ്മാനം കൊടുത്തും വഴിപാട് നടത്തിയും ഊപ്പാട് വരും. അപ്പം
ഈ ഒരു കേസ് വേറൊരു കേസ് വന്നു. ഞാൻ ആ കേസൊന്ന് വായിക്കാം. ഇന്നലെ ജീവിതത്തിൽ ആദ്യമായി ഒരുപറ്റം മനുഷ്യത്വമില്ലാത്ത ജന്തുക്കളുടെ ഇടയിൽ പെട്ടുപോയി. രാത്രി 8:30 പോലെ ചങ്ങനാശ്ശേരി ടൗണിൽ നിന്ന് വീട്ടിലേക്ക് പോകും മധ്യയാണ് സംഭവം. റോഡ് മുഴുവൻ ബ്ലോക്കായി ശ്രീ ഗുരു ഗുഹാനന്ദ ക്ഷേത്രത്തിലെ താലപ്പൊലി കടന്നു പോവുകയാണ്. ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിട്ടാണ് ഏർപ്പാടെന്ന് ഓർക്കണം. 2 മണിക്കൂറോളം ക്ഷമയോടെ ഘോഷയാത്ര തീരുവാനായി കാത്തുകിടന്നു. വണ്ടിയിൽ ഞാനും ഭർത്താവും 3 ചെറിയ കുട്ടികളും എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. 2 മണിക്കൂർ വാഹനത്തിൽ ഇരുന്നപ്പോഴേക്കും മക്കൾ കരച്ചിൽ തുടങ്ങി. എന്നാൽ ഘോഷയാത്ര കടന്നുപോയ ശേഷവും ഗതാഗതം പഴയപടി ആയില്ല. 2 മണിക്കൂർ റോഡിൽ കിടക്കാണ്. ആളുകൾ റോഡിൽ കുത്തിയിരുന്ന് വീണ്ടും ബ്ലോക്ക് സൃഷ്ടിച്ചപ്പോൾ 100 വിളിച്ച് വിവരം അറിയിച്ചു. 100 എന്ന് പറഞ്ഞാൽ പോലീസാ എന്ന് ഞാൻ കരുതുന്നു. അവർ തന്ന നമ്പർ വെച്ച് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചപ്പോൾ ഘോഷയാത്ര നിയന്ത്രിക്കാനായി പോലീസ് അവിടെ തന്നെ ഉണ്ട്. അവരോട് വിവരം പറയാൻ പറഞ്ഞു. 100 എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ആ എനിക്കറിയില്ല. ആ പോട്ടെ. അതുപ്രകാരം എൻ്റെ ഭർത്താവ് ഇറങ്ങിപ്പോയി. മുന്നിൽ നിന്ന് പോലീസുകാരനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വാഹനങ്ങൾ പോകുവാനുള്ള നീക്കുപോക്ക് പുള്ളി ഉണ്ടാക്കി. എന്നാൽ മുന്നിലുള്ള വാഹനങ്ങൾ പോയ പുറകെ ഞങ്ങളുടെ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിച്ചതും അസഭ്യവർഷമായി ഒരുമറ്റം സാമൂഹ്യ ദ്രോഹികൾ വളഞ്ഞു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഭർത്താവിനെ കഴുത്തിന് പിടിച്ച് വലിച്ചിറക്കി ഇറക്കാൻ നോക്കി. നിനക്ക് മാത്രം എന്താടാ ഡാഷ് കഴപ്പ് എന്നൊക്കെ ആക്രോശിച്ചുകൊണ്ട് ബലമായി കാറിൻ്റെ ചാവി ഊരിയെടുക്കാനും നോക്കി. ഈ സമയം മുൻസീറ്റിലിരുന്ന് എൻ്റെ ഡോർ ഒരാൾ വലിച്ചു തുറക്കുകയും തടയാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ കയ്യിൽ കടന്നു പിടിച്ച് തിരിക്കുകയും ചെയ്തു. സീറ്റിൽ നിന്ന് വലിച്ചഴിച്ച് റോഡിൽ ഇറക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ കാഴ്ചകൾ കണ്ട് ഭീതിയിലായ എൻ്റെ മകളും ചേച്ചിയുടെ കുഞ്ഞുങ്ങളും വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ഈ അക്രമി സംഘത്തിലെ എല്ലാ നരാധമന്മാരും ശ്രീ ഗുരു ഗുഹാനന്ദ ക്ഷേത്ര കമ്മിറ്റി ബാഡ്ജ് ധരിച്ചിരുന്നു. ഒരു പെൺകുട്ടി 2017 ആതിര ദർശൻ ഒരുപാട് പേര് കണ്ട ഒരു നിങ്ങളെ പലരും വായിച്ചിട്ടുണ്ടാവും. അതായത് നിങ്ങൾ 2 മണിക്കൂർ റോഡിൽ കിടക്കുകയാണ്, എന്നിട്ട് നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നിങ്ങളെ വന്ന് ചീത്ത വിളിച്ചിട്ട് നിനക്ക് മാത്രം എന്താടാ എന്ന് ചോദിക്കും. ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല കേട്ടോ, ഇതൊരു സ്ഥിരം സംഭവമാണ്. ഏപ്രിൽ, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നിങ്ങൾക്ക് റോഡിൽ കൂടെ യാത്ര ഉച്ച കഴിഞ്ഞ് അവിടെ എവിടെയെങ്കിലും ഒരു അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ഒരു പള്ളിയിലോ ഒക്കെ എന്തെങ്കിലും ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ, ഒരു ഉത്സവം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലെത്താനേ പറ്റില്ല. ഞാൻ അടുത്തിടെ കൊല്ലത്തുനിന്ന് എൻ്റെ വീട്ടിലേക്ക് വരാനായിട്ട് ശരിക്കും 25 മിനിറ്റ് മതി ഡ്രൈവ് ചെയ്യാൻ. വൈകുന്നേരം ആയതുകൊണ്ട് ഒരു മണിക്കൂർ കൂട്ടിക്കോളും. കുണ്ടറ വന്നപ്പോഴാണ് അവിടെ ഒരു പള്ളിയുടെ മുന്നിൽ വലിയൊരു റാസയോ അങ്ങനെയുള്ള ഒരു സാധനം എല്ലാം കൂടെ എടുത്തു റോഡിൽ കൊണ്ട്. റോഡെന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങളെ ഈ വികസിത രാജ്യങ്ങളിലൊക്കെ പോയിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. കാരണം അവരുടെ റോഡിൻ്റെ ഒരു ലെയിൻ പോലും ഇല്ല നമ്മുടെ ഒരു ഹൈവേ എന്ന് പറയുന്നത്. നമ്മളിത്രയും നമ്മളുടെ ഇവിടെ സ്ഥലമില്ല, അത് ഭയങ്കര പ്രശ്നമാണ്. ലോകത്ത് മനുഷ്യർ ജീവിക്കുന്ന ഇപ്പോൾ സിഡ്നി ഹാർബർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കടലിൻ്റെ മേളിൽ കൂടെ ഒരു പാലമുണ്ട്, മനുഷ്യനുണ്ടാക്കിയ പാലം. 6 ലെയിനിലുള്ള റോഡാണ്, 6 ലെയിൻ. അപ്പുറം ഇപ്പുറവും 2 റെയിൽവേ ട്രാക്കും പാലമാണ്. നമ്മളുടെ കൊച്ചു ഏനാത്ത് പാലം പോലെയുള്ള കൊച്ചു പാലങ്ങൾ പോലും താഴോട്ട് വീഴുമ്പോഴാണ് ഈ 6 ലെയിനിലുള്ള റോഡും 2 ലെയിനിലുള്ള തീവണ്ടി ഗതാഗതവുമായിട്ട് ആ പാലം നിൽക്കുന്നത്. അവിടുത്തെ 1 ലെയിനിൽ എത്രയേ കാണത്തുള്ളൂ. ഞാൻ ഈ ഹൈവേ അല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ രാജ്യത്തെ ചെറുതാക്കി കണ്ടുകൊണ്ട് അത് വലുതാക്കിയല്ല പറഞ്ഞത്. നമ്മളൊക്കെ പലതും അറിയേണ്ടതായിട്ടുണ്ട്. ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്, നമ്മളെവിടെയാണ് കിടക്കുന്നത്, നമ്മളെ ആരാണ് പുറകോട്ട് വലിക്കുന്നത്. നമുക്ക് ആകപ്പാടെയുള്ള ചെറിയ റോഡുകൾ മുഴുവൻ ഈ സാധനം കൊണ്ടങ്ങ് വെക്കുക, ഈ മതത്തിൻ്റെ ദുർമേധസ് കൊണ്ടങ്ങ് വെക്കുകയാണ്. മനുഷ്യന് സഞ്ചരിക്കാൻ വയ്യ. യഥാർത്ഥത്തിൽ റോഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ പോലെയാണ്. അത് പിടിച്ച് അമർത്തി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഈ വണ്ടിക്കകത്ത് പോകുന്നവർ ചിലപ്പം ആശുപത്രി കേസ് ഉണ്ടാവും, ചിലർ ഭർത്താവിനെ കാണാൻ പോകുന്നവരുണ്ടാവും, ചിലർ എമർജൻസി കേസായിരിക്കും, ചില പോലീസ് സ്റ്റേഷനിൽ ചില കള്ളൻ ഓടുന്നുണ്ടാവും. എല്ലാ ആൾക്കാരും അവിടെ വന്നങ്ങ് നിൽക്കട്ടെ, ഞാൻ സൂഹിക്കട്ടെ എന്നാണ് പറയുന്നത്. എനിക്കിന്ന് സുഖമാണ്. എല്ലാ ഉത്സവങ്ങളുടെയും രാസനാമം എന്ന് പറഞ്ഞാൽ ഈദിൽ ആൽക്കഹോളാ. ഇവൻ ഇത് അടിച്ചിട്ട് അവനങ്ങ് ഡാൻസും മറ്റേ കാര്യങ്ങളൊക്കെ അവൻ്റെ സുഖം, അവൻ്റെ പഞ്ചായത്തിൽ അവൻ്റെ വാർഡിലെ സുഖം ലോകത്തുള്ളവർ മുഴുവൻ അവിടെ വന്ന് കിടന്നോണം. വണ്ടി എടുത്തു കഴിഞ്ഞാൽ കൊണ്ടു വന്ന് പൊട്ടപൊട്ടാന്ന് അടിക്കുന്നത്. എവിടെ പോകുന്നത്? നിനക്ക് മാത്രം എന്താ കുഴപ്പം? ഭക്തി അതിൻ്റെ പാരമ്യതയാണ്. ഇത് ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ നടക്കുന്ന ഉത്സവങ്ങളിലൊക്കെ പലപ്പോഴും കാണാറുണ്ട് കുറേ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ കുറച്ച് വലിയ മനുഷ്യർ. ഓക്കെ, അവരിങ്ങോട്ട് വന്നിട്ട് ആ അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, ഇവനൊക്കെ അങ്ങ് ട്രാഫിക് പോലീസ് തന്നെ ആവുക. എന്തുകൊണ്ട് ഉത്സവം ഇത്ര ഉന്മാദം കിട്ടുന്ന കാര്യമാണെങ്കിൽ സ്വയം ആഘോഷിച്ചൂടാ. ഒന്ന്, എന്തിനും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണം? ഈ കെട്ടുകാഴ്ചയ്ക്ക് ആരാ കാണുന്നത്?
ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെ റോഡിൽ കൂടെ കെട്ടുകാഴ്ച വഴിച്ചിട്ടുകൊണ്ട് പോകുമ്പോൾ ആകെ കാണുന്നത് തടഞ്ഞിട്ടിരിക്കുന്ന വണ്ടിയിലെ യാത്രക്കാർ മാത്രം. വേറെ ഇത് ആൾക്ക് ആർക്ക് കാണാനായത്? ഒരു വണ്ടിക്കുതിരയൊക്കെ കാണുമ്പോൾ ആർക്കാണ് ഇത്ര വലിയൊരു, കുട്ടികൾക്ക് പോലും താല്പര്യമില്ലാത്തൊരു കാര്യം ഇപ്പോൾ വന്ന് വന്ന്. പക്ഷേ ഗതാഗതം തടയാൻ മനുഷ്യനെ ദ്രോഹിക്കാം. എല്ലാ ഉത്സവങ്ങളെന്ന് കേൾക്കുമ്പോഴും ഈ പണ്ട് ഈ ബലികളെക്കുറിച്ച് പറയുമ്പോൾ, ഈ ക്രിസ്മസ് വരുമ്പോഴും ബക്രീദ് വരുമ്പോഴും ആടുകളും പോത്തുകളും ഒക്കെയാണ് നിലവിളിക്കുന്നതെന്ന് പറഞ്ഞോണം. ഈ ഉത്സവങ്ങൾ വരുമ്പോഴും ഈ സമൂഹത്തിലെ സാധാരണ മനുഷ്യനാണ് ആശങ്ക. അവൻ്റെ സ്വാതന്ത്ര്യം, പരമമായിട്ടുള്ള ഓക്സിജനാണ് സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം. അത് കവരുന്നു എന്ന് മാത്രമല്ല, അവന് പ്രതിഷേധിക്കാൻ പോലും അവകാശമില്ലാത്ത രീതിയിലേക്ക് ഈ ഭക്തി കോപ്രായങ്ങൾ മാറിയിട്ടുണ്ട്. ഇവിടുത്തെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വലിയ അസഹനീയമായിട്ടുള്ള ഒരു ഇതാണ്. ഇനിയിപ്പം ഈ ദൈവങ്ങൾ, ഇപ്പോൾ ഒരു ഞാൻ എനിക്ക് പറയാനുള്ള കളിയാക്കരുത്. ഇപ്പോൾ ഒരാൾ ഒരു വലിയ ദൈവത്തിൻ്റെ 40 CRPFൻ്റെ സംരക്ഷണം കൊടുക്കുന്നു. അപ്പോൾ ആളുകൾ പറയുന്നുണ്ട്, അയ്യോ എന്താണ് സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ദൈവം എങ്ങനെയാണ് മറ്റുള്ളവരെ കരിച്ച്. അവരിങ്ങനെ കണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അവരിട്ടിരുന്ന പോസ്റ്റ് ഇതാണ്: One who depends on others cannot save anyone. 2017 March 23 ഇവരുടെ ഒരു പോസ്റ്റാണ് പോലും. അപ്പോൾ അതായത് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരാൾക്ക് ആരെയും സഹായിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവരിട്ടത്. എന്നിട്ട് അവർ ഈ 40 CRPF ഇത് ആവശ്യപ്പെട്ടു എന്നുള്ള പ്രശ്നം. പക്ഷേ ഇത് ഒരു പൂർ റിട്ടറി കാര്യം, ഇത് ഇവർ എഴുതിയതല്ല. ഇത് ഇത് അവർക്കൊന്നും അത് അറിയാലോ. ഇവർ ഇത് ഇവരല്ല എഴുതിയത്. ഇവർക്കിത് എഴുതി കൊടുത്താല ഇത് പേര് നിയന്ത്രിക്കുന്ന ഒരു അല്ല, ഗെയിൽ ട്രെഡ്വെൽ തന്നെ റേപ്പ് ചെയ്തു എന്ന് ആരോപിച്ച ഒരു സ്വാമിയുണ്ടല്ലോ, അദ്ദേഹമാണ് ഈ ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കുന്നത്. അതിനകത്ത് എഴുതിയതിലെ തെറ്റാണ്: വൺ ഹു ഡിപ്പെൻസ് ഓൺ അതേഴ്സ് കനോട്ട് സേവ് എനി വൺ. മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരാൾക്ക് സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാര്യം ലോകത്തെല്ലാവരും ജീവിക്കുന്നത് മറ്റുള്ളവരെ ആശ്രയിച്ച് തന്നെയാണ്, ഏറിയും കുറഞ്ഞു. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന, നിങ്ങൾ വേറൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്നു എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരാളെ സഹായിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ വലിയ ഉഗാണ്ടൻ സ്പിരിച്വാലിറ്റി ആയിട്ട് എഴുതി വെക്കുന്നതാണ്. മറ്റുള്ളവരെ ആശ്രയിക്കുന്നവന് വേറൊരാളെ സഹായിക്കാൻ കഴിയില്ല. എന്തോ കുഴപ്പം, നിങ്ങൾ ജനിക്കുന്ന തന്നെ ഒരുപാട് ആശ്രയം, അമ്മയെ ആശ്രയിച്ച്, അവർ തരുന്ന ആഹാരത്തെ ആശ്രയിച്ച്, പരിസ്ഥിതിയെ ആശ്രയിച്ച്, ഒരുപാട് മനുഷ്യരെ ആശ്രയിച്ചാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ഞാനിവിടെ നിൽക്കുന്ന എത്ര പേരെ ആശ്രയിച്ചാണ്? നിങ്ങളുടെ കരുണ അല്ലേ, നിങ്ങളുടെ കരുണയും കൂടി ആശ്രയിച്ചാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് വേറൊരാളെ സഹായിക്കാൻ കഴിയും, കഴിയും, എന്താ സംശയം? ഇതൊക്കെ ഈ സ്പിരിച്വൽ സാധനമായിട്ടൊക്കെ എഴുതിവിടും, മറ്റൊരാളെ ആശ്രയിച്ച്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഇങ്ങനെ എഴുതിയത് അവരുടെ കുറ്റമല്ല, അതുകൊണ്ട് അവരെ കരിച്ചു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഉള്ളത് നല്ലതാണ് ദൈവങ്ങൾക്ക്. ദൈവങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ ദൈവങ്ങൾക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് മനുഷ്യർ തിരിച്ചറിയേണ്ട കാലം. അതുപോലും തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ ഭക്തരെ മാറി, എനിക്കറിയില്ല അല്ലേ. ഇപ്പോൾ ശ്രീകൃഷ്ണൻ ഫോർ എക്സാമ്പിൾ ഉപ്പുറ്റിയിൽ അമ്പ് കൊണ്ടാണ് മരിച്ചതെന്നാണ് പറയുന്നത്. അന്ന് നല്ല സെക്യൂരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പുള്ളിക്ക് കുറച്ച് നാളോടെ ജീവിക്കാൻ കഴിയുമായിരുന്നു. പല പല ദൈവങ്ങളുടെയും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഒരു അത്യാവശ്യ സുരക്ഷ ദൈവങ്ങൾക്ക് ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ പോപ്പുമാർ പരമ്പരാഗതമായിട്ട് ബുള്ളറ്റ് കടക്കാത്ത വലിയ ജീപ്പിലാണ് സഞ്ചരിക്കുന്നത്. പോപ്പിൻ്റെ മൊബൈൽ എന്ന് പറയും, പോപ്പിൻ്റെ വാഹനം. അല്ലാതെ പോപ്പ് വെറുതെ ഒരു ചുമ്മാ ഒരു ഓട്ടോറിക്ഷയ്ക്കകത്ത് ഇങ്ങനെ കയറി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കയറി സ്നേഹിച്ചെന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് അതുകൊണ്ട് തെറ്റായ ഒരു സാധനമല്ല. പക്ഷേ ഇത് ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു പ്രധാന പോയിന്റാണ്. അതായത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരു ജനാധിപത്യമാണ്, ജനങ്ങളുടെ ആധിപത്യം. ജനാധിപത്യത്തിൽ, ജനാധിപത്യത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യങ്ങൾ നമ്മൾ ജനാധിപത്യത്തിൻ്റെ സ്കാനറിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നു, വിമർശന വിധേയമാക്കുന്നുണ്ട്, പരിഹാരങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, ക്രമപ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു സഭ തന്നെ എടുത്തു നോക്കുക. പക്ഷേ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പെർവ്യൂയിൽ വരാത്ത രണ്ട് മൂന്ന് ഏരിയാസ് ഉണ്ട്. അതിനെ ഡെമോക്രസി ഫ്രീ സോൺസ് എന്ന് വിളിക്കും. അവിടെ ജനാധിപത്യം ഇല്ല, ജനാധിപത്യം വാഴില്ല. മണി, വയലൻസ് ആൻഡ് ഫെയ്ത്ത്, ഈ മൂന്ന് കാര്യങ്ങളാണ്. ഇത് മൂന്നും പലപ്പോഴും റിലേറ്റഡ് ആണ് ഭക്തിയുടെ കാര്യത്തിൽ. മണി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഈ ഈ റോഡ് തന്നെ നോക്കുക. ഈ റോഡിലൂടെ ആണ് വണ്ടികൾ പോവുക. ഈ റോഡിലൂടെ പോകുന്ന വണ്ടികൾക്ക് മാത്രമാണ് ട്രാഫിക് നിയമങ്ങൾ ബാധകമായിട്ടുള്ളത്. റോഡിന് ഇരുവശം കാണുന്ന പൊന്തകളും വിശാലമായ ഏരിയകളും നോക്കുക, അവിടെ ട്രാഫിക് റൂൾസ് ബാധകമല്ല. ഇവിടെ ഒരു സൈഡിൽ ആർക്കാണ് നിയമം, നിയമത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നിയമം ജനാധിപത്യത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് അല്ലെങ്കിലും ഉണ്ട്. പക്ഷേ ജനാധിപത്യത്തിലുള്ള നിയമങ്ങൾ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് അത് ഒരു ചിലന്തി വല പോലെയാണ്. ചിലന്തി വലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ജീവികൾ ഒക്കെ അതിൽ കുടുങ്ങുകയും
വലിയ ജീവികൾ ഒന്നുകിൽ അതൊഴിവാക്കി പറന്നു പോവുകയും അല്ലെങ്കിൽ അത് മുറിച്ച് നശിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ സമൂഹത്തിലും മണി, വയലൻസ് ആൻഡ് ഫെയ്ത്ത്, അതിസമ്പന്നരെ നിയമം എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ വയലൻസ്, ഇപ്പോൾ കൊച്ചിയിലൊക്കെ മാഫിയ ശക്തമാണ്, എല്ലാവർക്കും അറിയാം മാഫിയ ഉണ്ടെന്ന്. മാഫിയ പരസ്പരം ഈ സർവ്വഗുണസമ്പന്നരെന്ന് പറയുന്ന സിവിലിയൻസ് ആളുകളെ ക്വട്ടേഷൻ കൊടുക്കുന്നവൻ്റെ മനസ്സിലാണ് യഥാർത്ഥത്തിൽ വയലൻസ് ഉള്ളത്. ചിലപ്പോൾ ക്വട്ടേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവനുണ്ടല്ലോ, അവൻ്റെ മനസ്സിൽ വയലൻസ് ഉണ്ടാവണമെന്നില്ല, അവനൊരു ടൂളായിട്ട് വർത്തിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരാളെ 2,000 രൂപയോ 3,000 രൂപയോ കൊടുത്ത് ഒരുത്തിനെ രണ്ട് തട്ട് കൊടുക്കാൻ പറയുമ്പോൾ ഈ വയലൻസ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് എന്നും അത് നിറവേറ്റാനായിട്ടുള്ള ശേഷി നിനക്കില്ലാത്തതുകൊണ്ട് നീ ഈ പണി ചെയ്യുന്നു എന്നാണ് അർത്ഥം. മാഫിയ അല്ലെങ്കിൽ ക്വട്ടേഷൻ വർക്ക് ഒരു സമൂഹത്തിൽ നന്നായിട്ട് പോകണമെങ്കിൽ ആ വയലൻസ് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലുണ്ടാവണം. ആളുകൾ പണി കൊടുത്തെങ്കിലല്ലേ അവന് ക്വട്ടേഷൻ വർക്ക് ചെയ്യാൻ പറ്റൂ. ആർക്കും ആരെയും ഒന്നും ചെയ്യാനില്ലെങ്കിൽ പിന്നെ ക്വട്ടേഷൻ വർക്ക് എങ്ങനെയാണ് പോവുക? അങ്ങനെ ചെയ്യാനുണ്ട്. മാത്രമല്ല പോലീസുകാരേക്ക് തന്നെ ആലോചിച്ചു, ഒരു പോലീസ് സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മനുഷ്യരെ എല്ലാം അവർ ഭയങ്കരമായിട്ട് നിയമം പറഞ്ഞ് പീഡിപ്പിക്കുകയും ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. അതേസമയം ഒരു ഒരു ഭരണ രാഷ്ട്രീയക്കാരനോ അല്ലെ ഒരു മതപ്രമാണിയോ അല്ലെ ഈവൻ ഒരു മാഫിയ തലവനോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരെ ഒന്ന് നിയമം സ്പർശിക്കുന്നതേയില്ല. കാറിൻ്റെ നമ്പർ നോക്കിയിട്ട് കാറ് വെറുതെ വിടുന്ന ട്രാഫിക് പോലീസ് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഈ മണി, വയലൻസ് ആൻഡ് ഫെയ്ത്ത്, ഇതിൻ്റെ മൂന്നിൻ്റെ ഒരു വലിയൊരു കൺഗ്ലോമറേഷനാണ് മതം. ദേ ആർ ഹാവിങ് മണി. മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺതിങ്കബിൾ, അചിന്ത്യമായ തോതിൽ സമ്പത്തിൻ്റെ കേന്ദ്രങ്ങളാണ് മതങ്ങൾ. അവരുപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു സാധനം വയലൻസാണ്. സ്വന്തം അണികളെ നിർവീര്യമാക്കാനും പുറത്തുള്ളവരെ ഭീഷണിപ്പെടുത്താനും വയലൻസ് ഉപയോഗിക്കുകയാണ്. മൂന്നാമത്തത് ഫെയ്ത്ത്. ഓഫ് കോഴ്സ് ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പ്രത്യയ ശാസ്ത്രത്തിന് വേണ്ടി എന്തും അന്ധമായി ചെയ്യാനായിട്ടുള്ള ഒരു വികാരം. ഈ മൂന്ന് സാധനങ്ങളും ഒത്തുവരുന്നത് യഥാർത്ഥത്തിൽ മതത്തിൻ്റെ ആണ്, മതത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ഉൽപ്പന്നമാണ് ഭക്തി. അതുകൊണ്ട് തന്നെ മതം നമ്മുടെ സമൂഹത്തിൽ ഒരു ഡെമോക്രസി ഫ്രീ സോൺ ഉണ്ടാക്കുകയാണ്. അതിപ്പോൾ തന്നെ നിലവിലുണ്ട്. ഡെമോക്രസിക്ക് അവിടെ കടന്നു ചെല്ലാൻ കഴിയില്ല. ആർക്കെതിരെയും സംസാരിക്കുന്ന ഒരു നേതാവിന് മതം കാണുമ്പോൾ വെള്ളം കാണും, നിൽക്കും കുതിര എന്ന് പറയുന്നോണം അവിടെ നിൽക്കേണ്ടി വരികയാണ്. അതുവരെ എല്ലാം പറയും, IMF-ഉം വേൾഡ് ബാങ്കും സാമ്രാജ്യത്വം ഒക്കെ പറയും, പക്ഷെ മതം വരുമ്പോൾ ഇത് അടുത്തറ പള്ളിയുടെ തന്നെ കുറേ കേസാണ്. പള്ളിയിൽ 64 ലക്ഷം ആവിയായി പോയി ചോദ്യം ചെയ്ത വിശ്വാസിയെ അൾത്താരയിലിട്ട് വലിച്ചിട്ട് വികാരിയുടെ നേതൃത്വത്തിൽ കൈകാര്യം ചെയ്തു. രണ്ട് മൂന്ന് വാർത്തകൾ, കുമ്പസാര രഹസ്യം വായിച്ച് ബ്ലാക്ക്മെയിൽ, കോട്ടയത്ത് പ്രവാസിയുടെ ഭാര്യയെ വൈദികൻ ബ്ലാക്ക്മെയിൽ ചെയ്തു. ഇതിനെ എല്ലാം പുറമേ ഒരു കേസുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളൊരു വൈദികൻ്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾ കണ്ടു, പുള്ളി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു, അതിൻ്റെ അത് ഗർഭിണിയായി, അത് പള്ളിയുടെ ആശുപത്രിയിൽ വെച്ച് ഗർഭം ശുശ്രൂഷിക്കാൻ പള്ളിയുടെ നേഴ്സുമാർ, അതിൻ്റെ ബാക്കി ഒളിപ്പിക്കാൻ അച്ഛന്മാർ, ന്യായീകരിക്കാൻ ബിഷപ്പുമാർ, എതിരെ എഴുതാൻ പള്ളിപ്പത്രങ്ങൾ, വേറെ ഏതെങ്കിലും ഒരു സ്ത്രീ പീഡകൻ അല്ലെങ്കിൽ ഒരു സ്ത്രീകളെ പീഡിപ്പിക്കുന്ന, കുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരുത്തിന് ഇത്രയധികം സംരക്ഷണം കിട്ടുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ആർക്കും രാഷ്ട്രീയക്കാർക്കൊന്നും പറയാനില്ല, നിങ്ങൾ രാഷ്ട്രീയക്കാരെന്തെങ്കിലും സംസാരിച്ച് കേട്ടോ. അതേസമയം അതൊരു ഗോവിന്ദച്ചാമിയോ അല്ലെങ്കിൽ ഒരു ബംഗാളിയോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇതെല്ലാവരും എന്തോ കാണിക്കുക, എന്തൊക്കെയായിരിക്കും ഇവിടെ കാണേണ്ടി വരിക. ഇനി ഈ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന എന്തോ അതാണ് ദൈവം എന്ന് പുള്ളി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. പുള്ളി ഒരു ഭയങ്കര ഭക്തനായിരുന്നു, പിന്നെ അവസാനമൊക്കെ ആയപ്പോൾ അദ്വൈതമായി, ഏറ്റവും അവസാനമൊക്കെ ആയപ്പോൾ ഒരുമാതിരി ദിരീശ്വരവാദ മോഡക്കിലാണ് ഈ ശ്രീനാരായണ ഗുരു പോയി. ശ്രീനാരായണ ഗുരു എല്ലാം തികഞ്ഞ ഒരു ചിന്തകനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്, ഈഴവ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ വിപ്ലവം തന്നെയാണ്, അതിനകത്ത് സംശയമില്ല. പിന്നെ പുള്ളി ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് ചിന്താപരമായ വിപ്ലവം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ പുള്ളി യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ അന്ധവിശ്വാസങ്ങളെയോ അല്ലെങ്കിൽ റിട്രോഗ്രസീവ്നെസ് ഇതിനെതിരെ ഒന്നും കാര്യമായൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈഴവശിവനെ മാറ്റിയിട്ട് അല്ല, ബ്രാഹ്മണശിവനെ മാറ്റിയിട്ട് ഈഴവശിവനെ പ്രതിഷ്ഠിക്കുമ്പോൾ ശരിക്കും ശിവനെന്ന് പറയുന്ന തത്വം അവിടെ സംരക്ഷിക്കപ്പെടുക. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യം, നിങ്ങൾക്ക് ഈഴവർക്കും പ്രതിഷ്ഠിക്കാമെന്നേ വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ പ്രതിഷ്ഠ ശരിയാണ്, പ്രതിഷ്ഠ മൂല്യമുള്ള സാധനമാണ്, എല്ലാവർക്കും ചെയ്യാം. അതായത് കുറച്ച് പേര് മാത്രം റം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവർക്കും റം അടിക്കാമെന്ന് പറയുന്നു, പക്ഷെ അതൊരു രാഷ്ട്രീയപരമായ വിപ്ലവമാണ്. ഗുരുവിനെ നിങ്ങൾ വായിച്ചു നോക്കാം, ഗുരു തന്നെ, ഗുരുവൊക്കെ ഒരു കാലത്തിൻ്റെ പ്രതിനിധിയാണ്. ഗുരുവിനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. ഗുരുവിൻ്റെയൊക്കെ ശരിക്കും
കൃതികളൊക്കെ വായിച്ചു നോക്കി എന്തുമാത്രം സ്ത്രീവിരുദ്ധതയാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ചൊക്കെ ഗുരു പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വായിച്ചു. ഗുരു മാത്രമല്ല, പണ്ടത്തെ ആൾക്കാരൊക്കെ അവരാ കാലത്തെയാണ് പ്രതികരിക്കുന്നത്. നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ കാലത്തിനപ്പുറം സഞ്ചരിക്കാൻ കഴിയും. അംബേദ്കർ സ്ത്രീവിരുദ്ധ പറഞ്ഞിട്ടില്ലേ, നല്ല പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തി എപ്പോഴും പ്രതികരിക്കുന്ന, അവൻ ഏത് കാലത്താണോ ജീവിക്കുന്നത് ആ കാലത്തിൻ്റെ ഒരു ഉൽപ്പന്നമായിട്ടായിരിക്കും അവൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് പണ്ടത്തെ ഒരു 3000 വർഷത്തിന് മുന്നേയുള്ള ഏറ്റവും വലിയ ചിന്തകൻ പോലും പരതഭൂമിയെക്കുറിച്ചായിരിക്കും പറയും. ഇന്നത്തെ കൊച്ചുകുട്ടി പോലും അത് പറയില്ല. അത് കൊച്ചുകുട്ടിയുടെ മികവോ അന്നത്തെ ആളുടെ കുറവോ അല്ല. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു തിരുവല്ലയിലുള്ള ഒരു SNDP ഒരു മുത്തൂർ SNDP യുടെ മുന്നിൽ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന ശ്രീരാജ് അതുവഴി വന്ന ഒരു പെന്തക്കോസ്റ്റ് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പാസ്റ്ററുടെ പയ്യൻ അവനോട് ചോദിച്ചു, എന്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്, വീട്ടിൽ പോയിരുന്ന് വീട്ടിൽ പോയിക്കൂടെയെന്ന്. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടില്ലല്ലോ വിഗ്രഹാരാധന ചെയ്യാൻ, പിന്നെ എന്തിനാണ് ആ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഇതാണ് ഒരു പെന്തക്കോസ്റ്റുകാരൻ ഒരു ഈഴവ പയ്യനോട് ചോദിച്ചു, നീ എന്തിനാണ് ഈ ഗുരുവിൻ്റെ വിഗ്രഹത്തിന് മുന്നിൽ വന്നതെന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു. അതായത് ഒരു കണ്ണാടിയിൽ നോക്കിയാൽ കാണുന്നത് എന്തോ അതാണ് ദൈവം എന്ന് പറഞ്ഞ ആളെ കണ്ണാടിയിലാക്കിയ ആളുകാരാണ് ഇവർ. അപ്പോൾ അവിടെ വന്ന് ചോദിച്ച ആളാണ് ഈ ചോദിച്ചത്, നീ ഇന്ദ്രൻ ഇവിടെ നിന്ന് നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന്. നിയമം ഉടനെ ചെയ്ത് തരാണ് റിപ്പോർട്ട് ചെയ്തു SNDP നേതൃത്വത്തിന് റിപ്പോർട്ട് ചെയ്തു. തിരുവല്ല, കോട്ടയം ജില്ല അല്ല, പത്തനംതിട്ടയില്ല. അവരെ ഈ പെന്തക്കോസ്റ്റ് പയ്യനെ, ആ പെന്തക്കോസ്റ്റ് പയ്യൻ ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ, അവൻ ന്യൂനപക്ഷമായിരിക്കും അവിടെ, ആളെയും തലയൊക്കെ നോക്കി ആളുകളെ വിളിക്കത്തുള്ളൂ, അങ്ങനെ ഒരു ഇതുണ്ട്. അവനെ വിളിച്ചു വരുത്തിയിട്ട് മാപ്പ് പറയുകയാണ്, ഞാൻ ഇനി ഗുരുദേവനെ ഒന്നും പറയില്ല, ഗുരുദേവൻ അതാണ് മാടയാണ് കോടയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ മാപ്പ് പറയുകയാണ്. ഗുരുദേവന്റെ ആദർശത്തെയോ നീ പറയടാ, നീ എന്നാ മിണ്ടാതെ ഗുരുദേവന് 3 പ്രാവശ്യം പറയണ നീ. ഗുരുദേവനെ ഗുരുദേവന്റെ ആദർശത്തേക്ക്, ഗുരുദേവന്റെ ആദർശത്തെയോ ഇനി മേലെ ഈ ഗുരുദേവന്റെ നാമത്തിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലും SNDP കളിലും ഞാനോ എന്റെ കുടുംബമോ ഇനി ഗുരുദേവനെ ഗുരുദേവന്റെ ആദർശത്തെയോ ഞാൻ കുറ്റം പറയുമ്പോൾ ഞാൻ ക്ഷമി ചോദിക്കുന്നു. മൂന്ന് പ്രാവശ്യം ഞാൻ ഗുരുദേവ ഞാൻ ക്ഷമി ചോദിക്കുന്നു എന്ന് പറഞ്ഞു കേരളത്തിൽ. ഈ ഒരു വലിയ ദൂരമാണ്, പലരും ശ്രദ്ധിക്കുന്നില്ല. ശ്രീനാരായണ ഗുരുവിനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അവൻ ചോദിച്ചത് എന്തോ തൂണിലും തുരുമ്പിലും ദൈവമില്ല എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം തൂണിലും തുരുമ്പിലും ഒക്കെയാണ് ദൈവം ഉള്ളത്, പുറത്ത് കാണുന്നില്ല എന്ന പ്രശ്നം എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അവനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, പക്ഷേ അവനെ കൊണ്ട് മാപ്പ് പറയുകയാണ്. അവൻ്റെ അമ്മയെ മുന്നിൽ നിർത്തി ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ 2017 എത്തുമ്പോൾ കേരളം സഞ്ചരിച്ച ദൂരം ഒന്ന് നോക്കുക. ഇതൊന്നും നമുക്ക് അൺതിങ്കബിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഈ മതവിശ്വാസത്തിൻ്റെ അല്ലെ, കേരളത്തിലൊക്കെ നിലവിലുള്ള ഒരു മതവിശ്വാസത്തിൻ്റെ ഭക്തരുടെ ഏറ്റവും വലിയൊരു ഒരു പ്രൈം ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ദേവന്മാരും ദേവതകളും എല്ലാം തന്നെ ഒന്നാന്തമായിട്ട് ജീവിതം ആസ്വദിച്ചവരാണെങ്കിൽ, ഇപ്പോൾ ശ്രീകൃഷ്ണനെ പോലെയുള്ള ആൾക്കാർ, ശ്രീകൃഷ്ണൻ വലിയ തോതിലുള്ള ലിബറൽ നയങ്ങളുള്ള ഒരാളായിരുന്നു, ഒരു ലെഫ്റ്റ് ലിബറൽ ആയിരുന്നു. പക്ഷേ ശ്രീകൃഷ്ണനെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന സ്ത്രീകൾ പോലും സ്വന്തം ഭർത്താവ് ശ്രീകൃഷ്ണനാകാൻ താല്പര്യപ്പെടുന്നില്ല, സ്വന്തം സഹോദരൻ ശ്രീകൃഷ്ണനെ പോലെ ആകാൻ താല്പര്യപ്പെടുന്നില്ല. അവരിലൊരു ഗൂഢമൂല ഭക്തിയുടെ ഒരു ഉപോൽപ്പന്നമായിട്ട് വളരെ അരോചകമായിട്ടുള്ളൊരു സദാചാരത്വ ബോധം വന്നിട്ടുണ്ട്. ഞാനിത് കാണാൻ കാര്യം, ഇപ്പോൾ ഒരു മന്ത്രി രാജിവെച്ചു കേരളത്തിൽ, മന്ത്രി എന്താ ചെയ്ത കുറ്റം, അത് ചോദിക്കണം. ഇവിടെ അഴിമതിക്കാരും ആഭാസന്മാരും എല്ലാത്തരം വൃത്തികേടുകളും ചെയ്ത പണം മോഷ്ടിച്ചവരെല്ലാം ആരെങ്കിലും രാജിവെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ആരും രാജിവെക്കാറില്ല. അഴിമതി ആരോപണങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എന്താ പറഞ്ഞില്ലേ, പട്ടാളക്കാർക്ക് ഈ ഓരോ സ്ഥലത്ത് സർവീസ് ചെയ്യുന്നതിന് ഓരോ ബാഡ്ജ് കിട്ടുമല്ലോ, അതേ കണക്കുള്ള ചിഹ്നങ്ങളായിട്ട് പ്രദർശിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരെ നമ്മൾ പൊതുവിൽ കാണുന്നു. പക്ഷേ ഈ മനുഷ്യൻ പേടിച്ചെങ്കിൽ രാജിവെച്ച് കഴിഞ്ഞു,
ഈ മനുഷ്യന്റെ നന്മ ഉണ്ടെന്നല്ല കേട്ടോ. ഏയ്, ഒരു നന്മയില്ല. അയാൾ രാജിവെച്ച് കഴിഞ്ഞാൽ അറിയോ, ഈ പ്രശ്നം ഭയങ്കര കുഴപ്പമാണ്. കേരളത്തിൽ ഇത് വലിയ കുഴപ്പമാണ്. അതുകൊണ്ട് ഇനി ഒരു രക്ഷയില്ല, നാറും എന്ന് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യൻ പേടിച്ച് രാജിവെച്ച്. അല്ലാതെ അയാൾ ആദർശവാദിയായോ മാങ്ങത്തിലൊന്നും ആയിട്ടൊന്നും അല്ല, അങ്ങനെയൊന്നും അല്ല. അങ്ങനെ ചിന്തിക്കുക ചെയ്യില്ല. കാരണം പക്ഷേ അയാൾ എന്ത് തെറ്റാ ചെയ്തേ? ഒരു പത്രം, പത്രം എന്നാണ് പേര്, വേറെ എന്തെങ്കിലും വിളിക്കണം. ഒരു പത്രം അല്ലെങ്കിൽ ഒരു ചാനല്, ആ പത്രത്തിൻ്റെ ചാനല്, അവർ കുറേ പെൺകുട്ടികളെ നഗ്നമായി പീഡിപ്പിക്കുക. പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പെൺകുട്ടികൾ പല ജോലിയും ചെയ്ത് ജീവിക്കാൻ പറ്റും അവർക്ക്. അതിന് പകരം അവർ ആണുങ്ങളെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെ വശീകരിക്കുന്ന ജോലി കൊടുക്കുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസ്റ്റർ ആയിട്ടുള്ള സാധനമാണത്. അത് വളരെ മോശമായിട്ടുള്ള ഒരു ഒരു രീതിയാണ്. അവർക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് വേണം ചാനൽ തുടങ്ങാൻ. അപ്പോൾ 7 മാസത്തോളം, മാസങ്ങളോളം, എത്ര മാസമാണ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഒരു മന്ത്രി എന്ന് പറയുന്ന ഒരാളെ ഒരു പെൺകുട്ടി പുറകെ നടന്ന് വിളിക്കുക, കാണുക, സംസാരിക്കുക, പല രീതി ചെയ്യുക. ഞാൻ ചോദിച്ചു, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും, ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു, നിങ്ങളുടെയൊക്കെ ഒരു 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 സ്ത്രീ, വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലാത്ത സ്ത്രീ, നിങ്ങളെ വളരെ ഇഷ്ടമാണ്, ആരാധിക്കുന്നു, അതാണ് ഇതാണെന്ന് പറഞ്ഞു ആദ്യത്തെ ഒരാഴ്ച വരുമ്പോൾ നിങ്ങൾ പറയാം എനിക്ക് സമയമില്ലെന്ന് പറയാം. രണ്ടാഴ്ച ആകുമ്പോൾ ആ കുഴപ്പമില്ലെന്ന് പറയും. ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ പറയും അതെ ആ ഇപ്പോഴൊന്നും വിളിക്കണ്ടെന്ന് പറയും, പിന്നെ നിങ്ങൾ വിളിക്കാൻ പറയും. രണ്ടാം മാസം ആകുമ്പോൾ നിങ്ങൾ മെല്ലെ ആസ്വദിച്ച് തുടങ്ങും. 3-ാം മാസം ആകുമ്പോൾ കടുക്കും. 4-ാം മാസം ആകുമ്പോൾ ഇത് ഏത് മനുഷ്യനായ ആരെങ്കിലും സംഭവിക്കാൻ കാര്യം അങ്ങേയറ്റം ചതിയല്ലേ ഇത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാം ഇത് നിങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കില്ല. ഇങ്ങനെ ഒരാൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ നിങ്ങൾ എത്ര വലിയ സദാചാരവാദിയാണെങ്കിലും ഒരാദ്യത്തെ 1 മാസമൊക്കെ ആകുമ്പോൾ നിങ്ങൾ വലിയ ഇതായിട്ടൊക്കെ നിൽക്കും. നിങ്ങൾ പിന്നെ നിങ്ങൾ മനുഷ്യനല്ലേ, സ്വാഭാവികമായിട്ടും നിങ്ങൾ കുറച്ചുകൂടെ സംസാരിക്കാനും ഒക്കെ പോകും. ഇങ്ങനെ ഇതേ ചെയ്തോളൂ, ഇങ്ങനെ അതിനപ്പുറം ചെയ്തതായിട്ട് രേഖയൊന്നുമില്ല. പക്ഷെ ഇതിന് ഈ കേരള സമൂഹത്തിൽ ഏറ്റവും വലിയ കുറ്റമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ എന്ത് കുറ്റമാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇയാൾ എന്തിനാ രാജിവെച്ചേ? ഇയാളെ വിളിച്ച് ചോദിക്കണം, മിനിസ്റ്റർ താങ്കൾ എന്തിനാ രാജിവെച്ചേ? ചോദിക്കണ ചോദ്യമാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് കേരളത്തിൻ്റെ ഒരു ഒരു മതബോധത്തിൽ നിന്നാണ് വരുന്നത്. മതത്തിൽ മാത്രമാണ് ഈ ഒരു കാര്യം. ബ്രിട്ടീഷുകാരാണ് ഇവിടെ കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ മതങ്ങളിൽ, ഇന്ത്യൻ മതങ്ങളിലൊന്നും ഈ സാധനമില്ല. ബ്രിട്ടീഷുകാരാണ് ഈ സാധനം. അമ്മമാരെ എവിടെ പോയിട്ടുണ്ടോ അവിടെ എല്ലാം ഇത് കൊണ്ടുവന്നത്. അമ്മമാർ കളഞ്ഞു, അമ്മമാർ പഴത്തൊലി തൊലി കളഞ്ഞിട്ട് പഴമ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഴത്തൊലിയിൽ കിടന്നിട്ട് ഇങ്ങനെ പറണ്ടാണ്. ഈ 2 വാർത്തകൾ നോക്കുക. ഹണി ട്രാപ്പ്, മംഗളം ചാനൽ CEO ആൻഡ് 4 others അറസ്റ്റ്. മംഗളം ചാനലിൻ്റെ CEO 4 പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. പടം കൊടുത്തിരിക്കുന്ന ആരെയാ? ശശീന്ദ്രൻ്റെ. അടുത്ത വേറൊരു പത്രത്തിൽ, കേരള സ്ലീസ് ഓഡിയോ കേസ്, മംഗളം TV ചാനൽ CEO ആൻഡ് 4 അറസ്റ്റഡ്. പടം കൊടുത്തിരിക്കുന്ന ആരെയാ? ശശീന്ദ്രൻ്റെ. ഞാൻ 5 വാർത്ത നോക്കി, 5 വാർത്തയിലും പടം കൊടുത്തിരിക്കുന്നത് ശശീന്ദ്രൻ്റെയാണ്. അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആരെയാ? മംഗളത്തിൻ്റെ CEO. എന്താ അവർക്കെന്തോ മുഖവും പടമൊന്നും ഇല്ലേ? എന്തോ വിറ്റുപോകുന്ന ആലോചിച്ച് നോക്കി. ഈ ഒരു കേസിന് എപ്പോഴും കൊടുക്കുന്ന ഈ മനുഷ്യൻ്റെ പടമായിരിക്കും. ഈ മനുഷ്യൻ ഘോരമായ പാപം ചെയ്തതായിട്ട് ഈ സമൂഹം വിലയിരുത്തിയിരിക്കുന്നു. പിന്നെയാണ് ഈ ചാനലിൽ ചെയ്ത വൃത്തികേട് എന്താണെന്ന് ആളുകൾക്ക് കുറച്ച് പിന്നെയാണ് മനസ്സിലായി വന്നത്. ഇതൊക്കെ എന്ന് പറയുന്ന ഈ വരുന്ന സാധനം, ഈ ഈ സദാചാരം എന്ന് പറയുന്നത് തന്നെ ഒരു മതപരമായ ഒരു ഭക്തൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ജീർണത കൂടിയാണ്. കാരണം ഈ സദാചാരം എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നുമില്ല. ഒന്ന് എൻ്റെ ഭാര്യ, എൻ്റെ പെങ്ങൾ, എൻ്റെ അമ്മ, അവരൊക്കെ എന്ന് പറഞ്ഞ ഒരു സ്വകാര്യ സ്വത്താണ് എന്നുള്ളൊരു ബോധം ഒരിടത്ത് തീർച്ചയായിട്ടുണ്ട്. 2, സ്ത്രീ മലിനമാകാൻ പാടില്ല, അങ്ങനെ ഒരു കൺസെപ്റ്റുണ്ട്. ഈ സദാചാരം സ്ത്രീക്കാണ് ബാധകം. പുരുഷന് ഒരുപാട് സ്ത്രീകളുമായിട്ട് നടന്നു കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. അവൻ മിടുക്കനാ, അവൻ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഓ ഞാനതൊക്കെ ചെയ്താണ് എന്ന് പറയും. സ്ത്രീക്ക് കളങ്കം, കളങ്കിതയായ സ്ത്രീ, കളങ്കൻ കളങ്കിതൻ ആയ പുരുഷൻ കേട്ടിട്ടുണ്ടോ? അയാളൊരു കളങ്കിതനായ പുരുഷനാണ്, അയാൾക്ക് 3-4 സ്ത്രീകളുമായി ബന്ധമുണ്ട്. നല്ല കാര്യം. ഈ ഒരു സാധനം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഈ അമിത സദാചാര ബോധം വരുന്നത് ഒരു ഭക്ത മനസ്സിൻ്റെ ഒരു ഉപോൽപ്പന്നമായിട്ടാണ്. അതൊരു മത മനസ്സാണ് അവിടെയും കാണാൻ. ഇനി അതിൻ്റെ ഒരു ഉദാഹരണമാണ് എന്താണ് ഇവിടെ ഈ മുസ്ലിം വനിതകൾക്ക് വേണ്ടിയുള്ള പൾസ് പോളിയോ ബോധവൽക്കരണ ക്ലാസിൻ്റെ ചിത്രം. ഇങ്ങനെയാണ് പൾസ്. അപ്പോൾ ഒരു വലിയൊരു ലിബറൽ ബുദ്ധിജീവി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇതിനെ എതിർക്കുന്നത്? ഒന്നുമില്ലെങ്കിലും അവർക്ക് പൾസ് പോളിയോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണല്ലോ. ഇവിടെയാണ് ഇടതും വലതും നമ്മളുടെ വ്യത്യാസം ഞാൻ പറഞ്ഞു. അതായത് ഒരു സമൂഹം എങ്ങനെയാണോ നിൽക്കുന്നത് അതേപടി തന്നെ അവരെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക, അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുക. അപ്പോൾ നമുക്ക് ഒരു ഘട്ടത്തിലും മാറ്റങ്ങൾ ആവശ്യമില്ല, ഒരു ഘട്ടത്തിലും പുരോഗമനം ആവശ്യമില്ല എന്ന് വാദിക്കുന്ന വളരെ പിന്തിരിപ്പൻ രാഷ്ട്രീയം. ഇത് ഈ സൈബർ ലോകത്ത്
ഭക്തരുടെ ആക്രമണം പലരും പറയുമോ അങ്ങനെയൊന്നും ഇല്ല തന്നെ വരികയാണ്. റിപ്പോർട്ട് ആൻറ്റി ഇസ്ലാമിക് പേജസ്. ദർ ഇസ് നോ ഗോഡ് ബട്ട് അള്ളാ ആൻഡ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസ് എ മെസഞ്ചർ ഓഫ് അള്ളാ. ഇതാണ് ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. അവരെന്താ ഉദ്ദേശം അറിയാം? മുസ്ലിം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദ മെയിൻ എയിം ഓഫ് ദിസ് ഗ്രൂപ്പ് ഈസ് ടു റിപ്പോർട്ട് ദോസ് പേജസ് ആൻഡ് ഗ്രൂപ്പ്സ് വിച്ച് ആർ എഗെയിൻസ്റ്റ് ഇസ്ലാം. ഇസ്ലാമിനെതിരെയുള്ള എല്ലാ പോസ്റ്റുകളും പൂട്ടിക്കാനായിട്ടൊരു ഒരു ഗ്രൂപ്പ്. ഒന്നൊന്നുമല്ല, മനസ്സിലായില്ലേ? അതിനെന്ത് ചെയ്യണം, എങ്ങനെയാണ് ഈ ഗ്രൂപ്പുകളെ പൂട്ടിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു നിർദ്ദേശം. ഓപ്പൺ ദ പേജ്, ക്ലിക്ക് ആൻഡ് റിപ്പോർട്ട് ദ പേജ്, ക്ലിക്ക് ഓൺ ഹേറ്റ് സ്പീച്ച്, ചോസ് ടാർഗറ്റ് ഓൺ റിലീജിയസ് ഗ്രൂപ്പ്, ക്ലിക്ക് ഓൺ കണ്ടിന്യൂ, ക്ലിക്ക് റിപ്പോർട്ട് ഫേസ്ബുക്ക്. നിങ്ങളെല്ലാവരും ചെന്നിട്ട് ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും പേജോ അല്ലെ ഏതെങ്കിലും സ്റ്റാറ്റസോ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്ത് അതിനെ പൂട്ടിക്കണം എന്നുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഗ്രൂപ്പുകൾ ഇന്ന് സൈബർ ലോകത്താണ് അല്പമെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യം ബാക്കിയുള്ളത്. അവിടെ പോലും ഇത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഏറ്റവും വലിയ ഭക്തന്മാരിൽ ഒരാളായിരുന്നു ഔറംഗസീബ് അല്ലേ. ഔറംഗസീബ് വളരെ സ്പാർട്ടൻ ലൈഫ് സ്റ്റൈലൊക്കെ ആയിരുന്നു. അധികം ആഹാരമൊന്നും കഴിക്കില്ല, ഫുൾ ടൈം ഖുറാൻ മതം. ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരരായ ചക്രവർത്തിമാരിൽ ഒരാളായിരുന്നു ഔറംഗസീബ്. വെട്ടിപ്പിടിക്കാനും ചതിയുടെയൊക്കെ കാര്യത്തിൽ ഔറംഗസീബിന് സമാനനായ വ്യക്തിയില്ല. മതപരമായ കുറച്ചുകൂടെ സഹിഷ്ണുതയുള്ള അക്ബർ, അക്ബറൊന്നും ചിന്തിക്കാത്ത പല കാര്യങ്ങളാണ്. അക്ബറുടെ മകൻ വെച്ച് തുടങ്ങി, അക്ബറുടെ മകൻ തന്നെ അക്ബർ ജഹാംഗീറിനെ അക്ബർ ഭരണാധികാരിയായിട്ട് കണ്ടില്ല. അത്ര അലസനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ജഹാംഗീറിൻ്റെ മൂത്ത മകനെയാണ് ഖുസ്രു ആണ് യഥാർത്ഥത്തിൽ അക്ബർ വില്ലിനകത്ത് എഴുതി വെച്ചത്. അപ്പോൾ ജഹാംഗീർ എന്ത് ചെയ്തു, ഖുസ്രുവിനെ പിടിച്ചു ജയിലിൽ അടച്ചിട്ട് ഖുസ്രുവിനെ കണ്ണ് തുറന്നെടുത്തു, സ്വന്തം മകനെ. എന്നിട്ട് ജഹാംഗീർ ചക്രവർത്തിയാണ്. എന്നിട്ട് ഖുസ്രുവിന് ഇളയതാണ് ഷാജഹാൻ ഖുറം. ഷാജഹാൻ വന്നിട്ട് ഖുസ്രുവിനെ കൊന്നിട്ടാണ് ഷാജഹാൻ അധികാരം പിടിച്ചെടുത്തത്. ഈ ഷാജഹാൻ്റെ മകനാണ് ഔറംഗസീബ്. ഔറംഗസീബ് അച്ഛനെ പിടിച്ച് ജയിലിലിടുന്നു. എന്നിട്ട് അദ്ദേഹം പണിഞ്ഞ താജ്മഹലിൻ്റെ ഒരു രൂപം നദിയിൽ വീഴുന്നത് കാണാൻ അനുവദിച്ചുകൊണ്ട് ഒരു കാരാഗ്രഹത്തിൽ ഷാജഹാനെ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ഔറംഗസീബ് ഷാജഹാൻ്റെ മറ്റു മക്കളെ എല്ലാം കൊല്ലുകയാണ്. എന്നിട്ടാണ് പുള്ളി ചക്രവർത്തിയാവുന്നത്. പുള്ളിയുടെ മീരാബായി എന്ന് പറഞ്ഞ ആദ്യത്തെ ഭാര്യ മരിച്ചപ്പോൾ ഔറംഗസീബ് ഭയങ്കരമായിട്ട് ഡിപ്രഷനിലൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയധികം ക്രൂരതകൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു മത മനസ്സ് ഭയങ്കര മതശ്രേഷ്ഠനായിട്ടാണ് ഔറംഗസീബിനെ വിലയിരുത്തുന്നത്. ഭയങ്കര മതശ്രേഷ്ഠനായിട്ടാണ്, ഭയങ്കര ഭക്തിയുള്ള ആളാണ്, ഭയങ്കര ഭക്തനായിരുന്നു. എന്തുമാത്രം പുഴുക്കുത്തുകളും ജീർണതകളുമാണ് ആ മനസ്സിലുള്ളതെന്ന് ആലോചിച്ചു. ഇപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ച് ഒരു ഭക്തി എന്ന് പറയുന്നത് ഒരു വലിയ വിശുദ്ധ വികാരവുമല്ല. ഈ ഭക്തി കൂടിയ പല രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചരിത്രം തന്നെ അതിൻ്റെ തെളിവാണ്. ഭക്തി കുറഞ്ഞ അക്ബർക്ക് അത്രയും പ്രശ്നമില്ല. ഇനി എത്തീസ് പേരൻസ് ആർ ബെറ്റർ റേസിങ് ചിൽഡ്രൻ, ഇത് അടുത്തിടെ വന്ന ഒരു പഠന റിപ്പോർട്ടാണ് ഫിൽ സുക്കർമാൻ്റെ. അദ്ദേഹം പറയുന്നത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് മൂല്യബോധത്തോടെ കുട്ടികളെ വളർത്താൻ കഴിയുന്നത് നിരീശ്വരവാദികരായിട്ടുള്ള മാതാപിതാക്കൾക്കാണ് എന്നുള്ള ഒരു സർവേയാണ്, അതിൻ്റെ ഫലമാണ്. ഇവർ നേരെ തിരിച്ചാണ് പറയുന്നത്, വിശ്വാസികളായിട്ടുള്ള മാതാപിതാക്കൾ എന്തോ അങ്ങ് വലിയ സംഭവമാണ്. അങ്ങനെയൊന്നുമില്ല, ഇത് ഈ വിശ്വാസം എന്ന് പറഞ്ഞൊരു പല വിശ്വാസികളെ വളർത്തുന്ന കുട്ടികൾ നന്നായി വരാറുണ്ട്, നിരീശ്വരവാദികളും വളർത്തുന്നത് നന്നായി വരാറുണ്ട്, തിരിച്ചും സംഭവിക്കാറുണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ പൊതുവിൽ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ഈ ഭക്തി എന്ന് പറയുന്നത് വളരെ വിശുദ്ധമായിട്ടുള്ള ഒരു വികാരമായിട്ട് ആളുകൾ സമൂഹത്തിൽ പൊതുവിൽ കാണുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസും അത്ര മഹത്തരമല്ല. അതെല്ലാം തന്നെ പലപ്പോഴും അമിതമായിട്ടുള്ള ഭൗതിക ആസക്തിയും അത്യാർത്തിയും അതേപോലെയുള്ള ദുരയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മാനസിക നിലപാട് മാത്രമാണ്. അതിനകത്ത് ആഘോഷിക്കാനൊന്നുമില്ല എന്ന് മാത്രമല്ല, സാമൂഹ്യപരമായി സാംസ്കാരികമായിട്ട് വളരെയധികം ജീർണിച്ച ഒരു നിലപാടാണത്. പക്ഷേ അത് നമ്മുടെ സമൂഹത്തിൽ വല്ലാത്ത രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ദുരന്തം. താങ്ക്സ് ഫോർ ലിസണിങ്. സാറിൻ്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. ഇതിനോട് ബന്ധപ്പെട്ടാണോ അറിയില്ല, പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. അത് ഞാൻ സാറിന് കുറേ ഒരുപാട് പേര് ചോദിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സബ്ജക്റ്റാണ്, അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാനൊരു ഇങ്ങനെ നിരീശ്വരവാദി ആയതുകൊണ്ട് എൻ്റെ വിവാഹം എൻ്റെ കല്യാണ സമയത്ത് എനിക്ക് കുറേ കാലം പിന്നെ ജാതകമൊന്നും ജാതിയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ പെണ്ണന്വേഷിച്ച് നടന്നപ്പോൾ എല്ലാവരുടെ വീട്ടിലും പൂജാമുറിയുണ്ട്.
അവസാനം എൻ്റെ ഒരു അമ്മാവൻ പറഞ്ഞു, നിനക്ക് ഈ ഇതൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് കല്യാണം ശരിയാവാത്തത്. നീ ഒരു കാര്യം ചെയ്യ്, ഏതൊരു അദ്ദേഹം ഒരു അഗസ്ത്യ നാടി ജോലിച്ചതിൻ്റെ വലിയൊരു ഭക്തനായിരുന്നു. അങ്ങനെ അവിടെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ഒന്ന് രണ്ട് പേര് അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കറിയാം എൻ്റെ അടുത്ത ജോലിച്ച സുഹൃത്തുക്കളൊക്കെ ഞാൻ തന്നെ പറ്റിച്ചിട്ടുണ്ട്, എല്ലാം എനിക്ക് വിശ്വാസമാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വെറുതെ പോവാണ്, ഒരു കാണാമല്ലോ രസമല്ലേ, എന്തറിയാമെന്നുള്ള ഒരിതിൽ പോയി, എല്ലാം പരീക്ഷിച്ചിട്ടേ ചെയ്യാറുള്ളൂ. അങ്ങനെ അവിടെ പോയപ്പോൾ എന്തായാലും എൻ്റെ തമ്പി ഇംപ്രഷൻ കൊടുത്തു, ഡേറ്റ് ഓഫ് ബർത്ത്, പേര് അത്രമാത്രമേ പറഞ്ഞു കൊടുത്തുള്ളൂ. പക്ഷേ എനിക്കൊരു അത്ഭുതം തോന്നിയെച്ചാൽ അവർ വളരെ കൃത്യമായിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ എന്തോ സാധനം എടുത്തുകൊണ്ട് വന്നു. ഞാൻ ബൈ പ്രൊഫഷണൽ അഡ്വക്കേറ്റ് ആണ്, അത് വലിയ സംഭവമൊന്നുമല്ല, എന്നാലും ഞാൻ പറയാം. എനിക്ക് അത്ഭുതപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, ചില കാര്യങ്ങൾ അവർ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്, അതൊരു ജനറലായിട്ടുള്ള കാര്യമല്ല. കാരണം എൻ്റെ പിന്നെ കൂടെ വന്ന കസിൻ, അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു, അതും ഹൈദരാബാദിൽ പോയി. അവിടെയുള്ള ഒരു രാജസ്ഥാനി പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചത്. ആ കുട്ടിയുടെ പേരടക്കം അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തമായ മറുപടി ഇല്ല. എനിക്കറിയാം സംതിങ് ഇത്. അപ്പോൾ അതെന്താ സാർ, സാറിന് അറിയെങ്കിൽ അതൊന്ന് അറിയുമെന്ന് ആഗ്രഹമുണ്ട്. ചോദ്യം ഇതായിരുന്നു, നാഡീ ജ്യോതിഷമാണ്. നാഡീ ജ്യോതിഷത്തിലെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചല്ല, കുറേയധികം കേസുകൾ പകിട 13 ഞാൻ എഴുതിയിട്ടുണ്ട്. 3 ചാപ്റ്റർ, ഒന്ന് ഓല തേടി ഓടുമ്പോൾ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ അനുഭവം കുരു എന്ന് പറയുന്ന വേറെ ചാപ്റ്റർ ഉണ്ട്. ഈ രണ്ട് ചാപ്റ്ററുകളിൽ ഒരു 10-52 പേജുകളോളം നാഡീ ജ്യോതിഷം എന്ന് പറയുന്ന പൊട്ടത്തരം കള്ള ഏർപ്പാട് എങ്ങനെയാണ് വിദ്യാസമ്പന്നരായ ആളുകളെയും ജ്യോതിഷം ഒരു തെറ്റാണ് എന്ന് സമ്മതിക്കുന്ന ആളുകളെയും കബളിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ചില പറയും ജ്യോതിഷമൊക്കെ അത് കളിപ്പീരാണ് നമുക്കറിയാം, പക്ഷെ നാഡീ ജ്യോതിഷം അങ്ങനെയല്ല കേട്ടോ. നാഡീ ജ്യോതിഷം ഭയങ്കര സംഭവമാണ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവരാദ്യം ചെയ്യുന്നത്, ഈ വൈത്തീശ്വരൻ കോവിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ പല പല ആൾക്കാർ ഇങ്ങനെ നിരന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു സ്ഥലത്ത് തന്നെ ഒരു 10-200 കുറഞ്ഞത് ആൾക്കാർ നാഡീ ജ്യോതിഷം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എല്ലാ ശിവസ്വാമിമാരാണ് ചെയ്യുന്നത്. ശിവസ്വാമി എന്ന് പറഞ്ഞാൽ ജ്യോതിഷം പ്രവചിക്കുന്ന ആളുടെ പേര് ശിവസ്വാമി എന്നാണ്. അതിലെല്ലാവരും പറയുന്നത് മറ്റേത് ഒറിജിനലല്ല, ഞങ്ങൾ ഒറിജിനലാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ ക്യാൻവസ് ചെയ്യാനായിട്ട് പലർക്കും ആളുണ്ടാവും. ഇതുതന്നെയാണ് ഈ ചാത്തൻ മഠത്ത്, ഇവിടെ പാലക്കാട് ഒരു ചാത്തൻ, അത് ഞാൻ വെളിച്ചപ്പാടിൻ്റെ ഭാര്യയിൽ അതിൻ്റെ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്. ഞങ്ങളുടെ എസ്എൻസിൻ്റെ മാഗസീനിലും അത് കിടപ്പുണ്ട്, യൂട്യൂബിൽ, ഐ മീൻ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. അതുപോലെ ഈ ആളുകൾ യഥാർത്ഥത്തിൽ അവരെ ഏജൻസി തുടങ്ങുന്നത് ഒരുപക്ഷെ നിങ്ങളെ അവിടെ എത്തിക്കുന്ന പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ കിളി തൊട്ട് തുടങ്ങും. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, ടാക്സി ഡ്രൈവേഴ്സ്, ഇവർക്കെല്ലാം തന്നെ നിങ്ങളെ കുറിച്ചുള്ള പല കാര്യങ്ങളും അറിയാൻ സാധിക്കും. കാര്യം നിങ്ങളോടുള്ള സംഭാഷണത്തിലൂടെ എവിടെ പോവുകയാണ്, എന്താണ് കാര്യം. ഇപ്പം നിങ്ങൾക്ക് എല്ലാവരും അവിടെ ചെല്ലുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുമെന്നുള്ള മൂഢവിശ്വാസത്തോടുകൂടിയാണ്. ഇപ്പം നിങ്ങൾ ആദ്യം ഒരു ജംഗ്ഷനിൽ നിന്ന് വണ്ടി കയറുന്നു, എവിടെ പോവുകയാണ്, ഞാൻ കാനാടി മടത്തി പോവുക, അല്ലെങ്കിൽ ഞാൻ നാടി ജ്യോതിഷടുത്ത് പോവുക, ആ ശരി ഇതിനകത്ത് കയറിയാൽ മതി, ഇപ്പോൾ വണ്ടി പുറപ്പെടുന്നു. അപ്പോൾ അതിനകത്ത് കിളിയോ അതിനകത്ത് കണ്ടക്ടറോ ഈ മടക്കാരൻ്റെയോ ഈ ജ്യോതിഷിയുടെ ആളാണോ അല്ലയോ നിങ്ങളറിയില്ല. നിങ്ങളോട് അവനൊരു സംഭാഷണം തുടങ്ങി വെക്കും. സംഭാഷണം തുടങ്ങി വെച്ചിട്ട് പേരും നാളുമൊക്കെ ഇങ്ങനെ കുറേച്ചേ അറിയോ, കുറേ പ്രശ്നങ്ങൾ, ആ അത് നിങ്ങളുടെ പ്രശ്നം എന്താണ്, ആ എൻ്റെ പ്രശ്നം എൻ്റെ മകൾ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ആ കഴിഞ്ഞ ആഴ്ച ഇതേ കണക്ക് വന്നു ഒരാൾ, സ്വാമിയുടെയൊക്കെ പറഞ്ഞു, സ്വാമി എല്ലാം ശരിയാക്കി കൊടുത്തു, അല്ലെ ജ്യോതിഷി എല്ലാം ശരിയാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് സംഭാഷണം അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ ഈ വന്നവനങ്ങ് ഉത്സാഹം കയറും, അവൻ ഉള്ള സാധനം എല്ലാം ഇവന് കൊടുക്കും. അത് ചിലപ്പം വണ്ടിയിലെ കിളിയാകാം, കണ്ടക്ടറാവാം, ഡ്രൈവറാവാം, പിന്നെ കയറുന്ന ഓട്ടോയുടെ ഡ്രൈവറാകാം. ഇനി ഇതെല്ലാം പോയിട്ട് നിങ്ങൾ ചെന്ന് ആദ്യം ഇരിക്കാൻ പറയുന്ന മുറിയുണ്ട്, ആ മുറിയിൽ നിങ്ങൾ ഇന്ന് എഴുതി വാങ്ങിക്കുന്ന കാര്യങ്ങളുണ്ട്, എഴുതി വാങ്ങിക്കാത്ത കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ സംഭാഷണങ്ങൾ നേരിട്ട് കാണുന്ന ക്യാമറ വെച്ച മുറികൾ വരെയുണ്ട്. ഇനി പണ്ട് ക്യാമറയൊന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ കൊച്ചു മുറികളിൽ ഈ ക്ലയൻസിനെ കൊണ്ടിരുത്തിയിട്ട് അതിന് ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ ജ്യോതിഷി തന്നെ കേൾക്കുന്ന ഓവർ ഹിയർ ചെയ്യുന്ന ഏർപ്പാടുണ്ടായിരുന്നു. ഇതൊന്നും ഈ സാധാരണ ഭക്തന്മാർക്കറിയില്ല. നിങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലും കുറേ കാര്യങ്ങൾ അറിയണമെങ്കിൽ അയാൾക്ക് രണ്ട് വഴികളേ ഉള്ളൂ, ഒന്ന് ഊഹിക്കുക, രണ്ട് ആരിൽ നിന്നെങ്കിലും നിങ്ങളുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കുക. ഈ രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂ. മൂന്നാമതൊരു വഴിയുണ്ട് എങ്കിൽ മലേഷ്യൻ വിമാനം ഇപ്പോൾ എവിടെയാണെന്ന് പറയാൻ
ലോകത്തേതെങ്കിലും ഒരു ഈ രണ്ടു വഴി എങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളിടത്താണ് ഇവന്റെ വിജയം. അവിടെയാണ് അവൻ വിജയിക്കുന്നത്. പിന്നെ നിങ്ങളുടെ പേര് പറയുകയോ നിങ്ങളുടെ അച്ഛന്റെ പേര് പറയുകയോ നിങ്ങളുടെ അപ്പൂപ്പന്റെ പേര് പറയുകയോ ചെയ്യുന്നവൻ എന്ത് പ്രവചനമാണ് നടത്തുന്നത് എന്നുകൂടി അറിഞ്ഞാൽ കൊള്ളാം. നിങ്ങൾക്ക് പേര് ഉള്ളതാണ്, അത് അവൻ അറിയുന്നു, നിങ്ങളോട് പറയുന്നു എന്നല്ലേ ഉള്ളൂ. അതിനപ്പുറം എന്തെങ്കിലും അവിടെ സംഭവിക്കുന്നുണ്ടോ? ഇനി നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു എന്ന് അയാൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? അങ്ങനൊരു സാധനം ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ എന്തായിരുന്നു എന്ന് അറിയാൻ പറ്റുള്ളൂ. രണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ എന്തായിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾക്ക് തർക്കിക്കാൻ പറ്റുമോ? അല്ല, എന്റെ ചോദ്യം കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഒരു രാജാവായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ രാജാവായിരുന്നോ പിച്ചക്കാരനാണെന്ന് നിങ്ങൾക്കറിയാവോ? അവനറിയാവോ? ആർക്കും അറിയില്ല. ആർക്കും അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും മൂഢവിശ്വാസിയാണെങ്കിൽ കേട്ടോണ്ട് പോവുക, അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഉണ്ടോ? ഇനി വേറെ ആളുകൾ പറയുന്നുണ്ട് ഈ റിവേഴ്സ് കിസ് ഞാൻ ആ പകിട 13 എന്നുള്ള ഒരു പുസ്തകം വായിച്ചിരുന്നെങ്കിൽ ഈ ചോദ്യം തന്നെ. എന്താണ് പേര്? സുഗതൻ. സുജിത്തിന് ഈ ചോദ്യം സുർജിത്ത് സുർജിത്തിന് ഈ ചോദ്യം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള ഒരു ആശയമാണ് എനിക്കുള്ളത്. കാരണം നരേന്ദ്രനായിക്ക് അവിടെ 2-3 തവണ പോയി അദ്ദേഹത്തിൻ്റെ ഒരു പഠനം നടത്തിയതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ബ്ലോഗിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് അന്ന് ആ ചാപ്റ്റർ തന്നെ എഴുതിയത്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ തന്നെ സ്വന്തം ഞങ്ങളൊരു ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥി, ഒരു എം ടെക്കാരനായിട്ടൊരു വിദ്യാർത്ഥിയെ ചെങ്ങന്നൂർ ഒരു നാഡീ ജ്യോതിഷിയുടെ അടുത്ത് വിട്ടു. ചെങ്ങന്നൂർ കോട്ടയം ജില്ലയിൽ. അത് ഈ നാഡീ ജ്യോതിഷികളെ നിങ്ങളുടെ നാട്ടിലൊക്കെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് നിങ്ങൾ സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി, ഒരു പങ്കുവറ്റ് കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മിക്കവാറും ഹിറ്റാവും. കാരണം ഈ IAS IPS മറ്റേ UGC ടീമുകളെല്ലാം വന്നിട്ട് ഒരു ദിവസം 10,000 രൂപയാണ് അവൻ ഉണ്ടാക്കുന്നത്. ഒരു ദിവസം 1,000 രൂപയായിരുന്നു അവനെ കാണാനായിട്ട് ഈ എം ടെക്കുകാരൻ വിദ്യാർത്ഥി ചെലവഴിച്ചത്. ഞാൻ ഈ പകിട 13 എന്നുള്ള പുസ്തകത്തിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരുടെ ആലോചിച്ച് നടത്തിയ ഒരു സാധനമാണ്. എന്നിട്ട് അവൻ എൻ്റെ സാധനം ടേപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ആ സംഭാഷണം മൊത്തം ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അച്ഛൻ്റെ പേര് ആദ്യം പറഞ്ഞത്? അല്ല, ആദ്യം അമ്മയുടെ പേര് പറഞ്ഞു. അമ്മയുടെ പേര് പറഞ്ഞു, ഒരു രക്ഷയില്ല, തെറ്റിപ്പോയി. പൂവ് അല്ലേ എന്ന് ചോദിച്ചു. പൂവ് പറഞ്ഞ് കമലം പറഞ്ഞു. അത് പറഞ്ഞ് ഇത് പറഞ്ഞു. പുഷ്പവല്ലിന്നാണെന്ന് ചോദിച്ചു. അവസാനം അതൊന്നും അല്ല, വേറൊരു പേരാണെന്ന് പറഞ്ഞു. എന്നിട്ട് രണ്ടാമത് പിന്നീട് ഈ പേര് പറയാനായിട്ട് റിവേഴ്സ് ക്വിസ് നടത്തി ബന്ധപ്പെടുന്ന കണ്ട് ഈ അഭിലാഷ് എന്ന് പറയുന്ന എംഡക്കാരൻ തന്നെ പറഞ്ഞു, ഇനി ഇക്കാര്യത്തിൽ ബുദ്ധിമുട്ടണമെന്നില്ല എന്ന് പറഞ്ഞ് അവൻ അച്ഛൻ്റെ പേരങ്ങ് പറഞ്ഞു കൊടുക്കാനുണ്ടായി. ഇനി നാഡീ ജ്യോതിഷികൾ ശരിയായിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ആളുകൾ പുറത്ത് പറയുന്നത്. മിക്കവാറും നാഡീ ജ്യോതിഷികൾ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ ഒരു ഓലയെടുക്കും. ഈ ഓല എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നിന്ന് ഒരു ഓല എടുക്കുകയാണ്. പക്ഷെ അവൻ 5 മിനിറ്റ് അകത്ത് പോകും. നിങ്ങൾ വിചാരിക്കും അവൻ ലോകത്തുള്ള ഓലകളെല്ലാം തിരക്കി നിങ്ങളുടെ ഓല കണ്ടെത്തുകയാണ്. മനസ്സിലായില്ലേ? ഈ നാഡീ ജ്യോതിഷികൾ പൊതുവിൽ പറയുന്ന ഈ ലോകത്തുള്ള എല്ലാവരുടെ ഓല അവൻ്റെ കയ്യിലുണ്ടെന്നാണ് പറയുക. 750 കോടി ജനങ്ങളുണ്ട് ലോകത്ത്. അപ്പോൾ 750 കോടി ഓലകളെങ്കിലും അവിടെ കാണണ്ടതല്ലേ? 750 കോടി ഓലകൾ സൂക്ഷിക്കണമെങ്കിൽ ഒരു FCയുടെ 2 വലിയ ഗോഡൗൺ വേണ്ടി വരും. പക്ഷെ അവൻ ഇരിക്കുന്ന ഒരു കുശിനി പോലെയുള്ള ഒരു മുറികാത്ത. അപ്പോൾ അവനോട് ചോദിക്കും, ഇത് എല്ലാവരുടെ ഓല നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ ശരിയാണെന്ന് അവൻ പറയും, അതെ എല്ലാവരും ഇരിക്കെ, പക്ഷേ എല്ലാവരും ഇവിടെ വരുന്നില്ലല്ലോ, ഇവിടെ വരുന്നത് കുറച്ച് പേരല്ല ഉള്ളൂ, അത് സ്വാമിക്കറിയാം, അതുകൊണ്ട് വരുന്നവരുടെ ഓല സ്വാമിയുടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അവിടെ ചെന്നാൽ നിങ്ങളുടെ ഓല ഉണ്ടാവും, കാര്യം നിങ്ങൾ വന്നു, നോട്ട് ദ പോയിന്റ്. മനസ്സിലായില്ലേ? പിന്നെ പല ആദ്യം ഓല എടുത്തിട്ട് പല കാര്യങ്ങൾ പറയും. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എസ് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ പറയാം, അത് നിങ്ങളുടെ ഓല അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് പോയിട്ട് വേറെ ഓല എടുത്തോണ്ട് വരും. എന്നിട്ട് അതിനകത്ത് പറയുന്നത് നിങ്ങളുമായിട്ട് ഒരു രീതിയിൽ ഒത്തില്ല എന്നുണ്ടെങ്കിൽ വേറെ എടുത്തോണ്ട് വരും. എന്നിട്ട് ഒത്തിലെ പറയും, സ്വാമി നിങ്ങളുടെ ഓല ഇവിടെ ഇല്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് നിങ്ങളെ പറഞ്ഞു വിടും. അങ്ങനെ പറഞ്ഞു വിട്ട ഒരുപാട് കേസുകളുണ്ട്. നിങ്ങൾ മീൻ ചൂണ്ടയിൽ കൊത്തുന്നോ എന്ന് നോക്കിയാണ് അവൻ അടുത്ത കാര്യം പറയുക. നിങ്ങൾ വിചാരിക്കും എന്തോ വലിയ സാധനം അവൻ വൈഫൈ കണക്ഷൻ ഉണ്ട് അവൻ പറയുകയാണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട നാഡീ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ഈ ലോകത്ത് ആരും പ്രാക്ടീസ് ചെയ്യുമായിരുന്നില്ല. കാരണം എന്താണ്?
നിങ്ങളെ കുറിച്ചും പാസിനെ കുറിച്ചും പ്രസന്റിനെ കുറിച്ചും ഇത്രയും അറിവുള്ളവൻ ഇങ്ങനെ മുറിയും വെച്ച് പരസ്യവും കൊടുത്ത് ആളിനെയും ക്യാൻവാസ് ചെയ്യാനായിട്ട് അവിടെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവന് വല്ല അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിൽ രാജകലയിൽ ബോയെ ജീവിച്ചൂടെ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവർക്ക് എന്തെങ്കിലും പ്രവചനശേഷി ഉണ്ടെങ്കിൽ ഇവരൊരിക്കലും ജ്യോതിഷികളായിട്ട് ഇരുന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാത്തവൻ അന്യന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നുണ്ട്. സ്വന്തം ഭാര്യയായിട്ട് ഒരു നിമിഷം പോലും സ്പെൻഡ് ചെയ്യാൻ കഴിയാത്തവൻ മിക്കവാറും എല്ലാ ദാമ്പത്യ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഈ പ്രശ്നങ്ങളായിട്ട് വരുന്നവൻ മൂഢനായതുകൊണ്ടാണ്. അവന്റെ മൂഢവിശ്വാസമാണ് അവന്റെ കരുത്ത്. അവന്റെ മൂഢവിശ്വാസം പോയി കഴിഞ്ഞാൽ അവനൊന്നുമില്ല. ഒരു ജ്യോതിഷിയും ലോകത്ത് തൊട്ടടുത്ത നിമിഷം നടക്കാൻ പോകുന്ന കാര്യം എന്തെന്ന് അറിയാവുന്ന ഒരു ജ്യോതിഷിയും ലോകത്തില്ല. അങ്ങനെ അറിയാമെങ്കിൽ അവൻ പിന്നെ ആ പണി അന്നവിടെ നിർത്തും. അല്ലെ, അവൻ അതിൻ്റെ കാര്യമില്ലല്ലോ. ഈ ഒരു പണിയുടെ ആ ലക്ഷക്കണക്കിന് ജ്യോതിഷികളിൽ ഒരാളായിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആളുകളെ പറ്റി ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. ഒന്ന് രണ്ട് പ്രവചനങ്ങൾ, ഉദാഹരണമായിട്ട് മലേഷ്യൻ വിമാനം, ഞാൻ വെറുതെ പറഞ്ഞതേയുള്ളൂ. മലേഷ്യൻ വിമാനം എവിടെ കൃത്യമായിട്ട് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് കണക്ക് ഗണിച്ച് കൊടുക്കാന്നുണ്ടെങ്കിലുണ്ടല്ലോ, കോടികൾ കയ്യിലിരിക്കും. പിന്നെ ഇതിൻ്റെ പരിപാടിയുടെ ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് ദുരൂഹമായ കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് നാഡീ ജ്യോതിഷം എന്ന് പറയുന്നത് സാധാരണ ജ്യോതിഷത്തെക്കാളും ജീർണിച്ചതാണ്. അത് ചില ബുദ്ധിജീവികളും അന്തവും കുന്തവും ഇല്ലാത്ത അന്ധവിശ്വാസികൾ, സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ളവർ എന്തോ മഹത്തരമാണെന്ന് കണ്ട് ഭ്രമിച്ച് പുറകെ നടക്കുന്നു. നിങ്ങളുടെ പേര് പറയുന്നത് പ്രവചനമല്ല, നിങ്ങളുടെ പേര് പറയുന്നത് നിങ്ങളുടെ ഉള്ള പേര് അവൻ മനസ്സിലാക്കി എടുക്കുന്നേ ഉള്ളൂ. അതിനകത്ത് എന്തോ പ്രവചനമുള്ള, നിങ്ങളുടെ പേര് സുനി എന്നാണ് എന്ന് പറഞ്ഞാൽ എന്തോ പ്രവചനം അതിനകത്ത്. നിങ്ങളുടെ അച്ഛൻ്റെ പേര് രാമൻ എന്നാണ്, അതിനകത്ത് എന്തോ പ്രവചനം. സംഗതി അത് അവൻ മനസ്സിലാക്കി. അവൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന് നിങ്ങൾക്കറിയില്ല, അത്രേ ഉള്ളൂ. നാടി ജ്യോതിഷിയേക്കാൾ പിന്നെ നാടി ജ്യോതിഷി പറയുന്നതെല്ലാം ഭ്രമാത്മകമായ കാര്യങ്ങളാണ്. അത് ശരിയോ സെറ്റോ എന്ന് പറയാം. നിങ്ങൾ കഴിഞ്ഞ ജന്മം ഒരു കളക്ടറായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയാണോ തെറ്റാണെന്ന് പറയാൻ കേട്ടുകൊണ്ട് വരാനേ പറ്റൂ. അന്ധവിശ്വാസിയാണെങ്കിൽ കേട്ടുകൊണ്ട് പോകും. നിങ്ങൾ കഴിഞ്ഞ ജന്മം ഒരു പ്രഭുവിൻ്റെ മകളെ കുത്തിക്കൊന്നു, അതുകൊണ്ട് പാപപരിഹാരമായിട്ട് 500 രൂപയുടെ വഴിപാട് ഇന്ന കോവിലിൽ കൊടുക്കണം എന്ന് പറയുമ്പോൾ, ഏതാ എവിടെയാണ് കോവിൽ? ആ അത് ഇച്ചിരി ദൂരെയാണ്. ഓ, അവിടം വരെ പോണോ സ്വാമി എന്ന് ചോദിക്കുമ്പോൾ, അത് കുഴപ്പമില്ല, ഇവിടെ പണം അടച്ചു കഴിഞ്ഞാൽ ഞങ്ങളെങ്ങ് ചെയ്തോളാം എന്ന് പറയും. മിക്കവാറും ഈ വഴിപാടുകൾക്കായിട്ട് നാടീ ജ്യോതിഷികൾ വാങ്ങിക്കുന്ന പൈസ ഈ ഭക്തന്റെ അലസത കൂടിയാണ്. ഇന്ന ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യാൻ പറയുമ്പോൾ ഭക്തൻ വഴിപാട് ചെയ്യുന്നതിലും പ്രോക്സി കളിക്കും. ഓ, ഇനി ഞാനിപ്പോൾ ഇന്ന് ട്രെയിനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, ഇനി അവിടെ പോയി അത് ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ട് സ്വാമി എന്നെങ്കിൽ ചെയ്തേരെന്നും പറഞ്ഞ് 5000 രൂപ 10000 രൂപ കൊടുക്കും. അവൻ ചെയ്യുമോ? അവന് ചെയ്യേണ്ട കാര്യമില്ല, ചെയ്തോ ഇല്ലയോ എന്നാർക്കും അറിയാനും പറ്റില്ലല്ലോ. എന്തെല്ലാം ബഹുവിധ തട്ടിപ്പുകളാണെന്നറിയാം. ഇങ്ങനെ തോന്നിയത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. ഇങ്ങനെ തോന്നിയവരുണ്ടാകാം, പകുതി തോന്നിയവരുണ്ടാകാം, മുക്കാൽ തോന്നിയവരുണ്ടാകാം, സംശയാലുക്കളുണ്ടാകാം. കാര്യം പഠിക്കുന്നവന് മാത്രമേ ഇതിലെ തട്ടിപ്പ് ബോധ്യമാവുള്ളൂ. അത് കൂടുതൽ അറിയാനായിട്ട് ആ പുസ്തകം ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നും അതിനകത്തില്ല. താങ്കൾ ഇവിടെ എന്തുകൊണ്ട് ഇസ്ലാം മുഖ്യ വിഷയമാക്കി എടുത്തില്ല? ഇസ്ലാമിൻ്റെ ഭൗതിക ആസക്തി എങ്ങനെ വിലയിരുത്തുന്നു? ഇസ്ലാം അല്ലല്ലോ ഇവിടെ മുഖ്യ വിഷയമായിട്ട്. നമ്മൾ ഭക്തി എന്ന് പറയുമ്പോൾ എല്ലാ ഇസ്ലാം ഉൾപ്പെടെയുള്ള കാക്കക്കോടി റിലീജിയൻസിൻ്റെ മുഴുവൻ ഭക്തന്മാരെ ഉൾപ്പെടുത്തിയുള്ള ഒരു പൊതുവിഷയമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇസ്ലാം മുഖ്യ വിഷയമായി എടുക്കാഞ്ഞത്, മനസ്സിലായല്ലേ. ഇനി ഇസ്ലാമിൻ്റെ ഭൗതിക ആസക്തി എങ്ങനെ വിലയിരുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിൻ്റെ ഭൗതിക ആസക്തി മറ്റ് മതങ്ങളുടെ ഭൗതിക ആസക്തിയേക്കാൾ ഒട്ടും പിന്നിലല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇച്ചിരി കൂടുതലാണോ എന്നുള്ള സംശയമുള്ളൂ, മനസ്സിലായല്ലേ. അതിനകത്ത് യാതൊരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇസ്ലാമിലെ പരലോകം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തുള്ള കള്ള് പെണ്ണ് സുഖസൗകര്യങ്ങൾ ആഹാരം മറ്റേത് മറിച്ചത് അതിൻ്റെയൊക്കെ ഉള്ള കുറച്ചുകൂടെ വിശാലമായ, ഇവിടെ മരണമുണ്ട് അവിടെ മരണമില്ല, ഇവിടെ തിന്നു കഴിഞ്ഞാൽ തീരും അവിടെ തിന്നു കഴിഞ്ഞാൽ തീരില്ല, ഇവിടെ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് സംഭവിക്കും അവിടെ അത് സംഭവിക്കില്ല, ഒരു പരമമായ ആസക്തിയാണ്. ഭൗതിക ആസക്തിയുടെ പാരമ്യതയാണ് ഇസ്ലാമിക മതവിശ്വാസം. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ? അതിനി ഞാൻ തന്നെ പറഞ്ഞെങ്കിലേ മനസ്സിലാവൂ എന്ന് നിർബന്ധമുള്ള ഒരാളാണോ ചോദിച്ചത് എന്നെനിക്ക് സംശയം. പരിണാമത്തിൽ മതത്തിൻ്റെ സ്ഥാനത്തെ പറ്റിയാണ് ചോദ്യം. ആദിമ ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുക, ആദിമ മതങ്ങളുടെ ഒരു പ്രയോജനം എന്നാണ് രാജു വാടാനപ്പള്ളി പറഞ്ഞത്. ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായി സ്വാർത്ഥനും ക്രൂരനുമാണ്. മതങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള മതങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പുതിയ സാധനമാണ്, വളരെ പുതിയ സാധനമാണ്. നമ്മുടെ പരിണാമം ഹോമോസാപ്പിയൻസ് സാപ്പിയൻസ് ഒരു 1.5 ലക്ഷം വർഷം നമ്മുടെ ഒരു ചരിത്രം പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ മതങ്ങളൊക്കെ വന്നത് ഇന്നലെയാണ്. അടിസ്ഥാനപരമായിട്ടുള്ള ആധുനിക മതങ്ങൾ വന്നത് ഇന്നലെയാണ്. പക്ഷെ മതങ്ങൾക്ക് പ്രാഗ് രൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
പ്രാഗ്രൂപങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇത് പൊട്ടിവീണതല്ല, മതങ്ങളൊന്നും പൊട്ടിവീണ സാധനമല്ല, അതൊക്കെ ഇവല്യൂഷൻ്റെ സൃഷ്ടിയാണ്. ഓരോരോ ഘട്ടങ്ങളിലായിട്ട് മനുഷ്യൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയും അത് പിന്നെ ഒരു മാല പോലെ കോർത്തുകൊണ്ടൊക്കെയാണ് മതങ്ങളായിട്ട് വരുന്നത്. ഇപ്പോൾ പണ്ട് ഈ ഹോമോ സാപ്പിയൻസ് മുന്നേയുള്ള ഹോമോ നലഡി അല്ലെങ്കിൽ ഹോമോ ഫ്ലോറൻസിസ്, ഹോമോ നിയാൻഡർതാലൻസിസ് അല്ലെങ്കിൽ ഡെനിസോവൻസ് ഇവർക്കൊക്കെ പൊതുവായിട്ട് ആളുകൾ മതവിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൃതദേഹം അടക്കിയിരുന്നു എന്നുള്ളതാണ്. അപ്പം മൃതദേഹം അടക്കിയിരുന്നു എന്നുള്ളത് കൊണ്ട് പരലോകത്തിൽ വിശ്വസിച്ചിരുന്നു ഈ ജനത എന്ന് ചിന്തിക്കുന്നത് വളരെ സരളമായ ഒരു ചിന്താരീതിയാണ്. അത് ശരിയാകാനൊരു സാധ്യതയുണ്ട്, പക്ഷേ ശരിയാകാതിരിക്കാനും വലിയ സാധ്യതയുണ്ട്. കാരണം എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ മൃതദേഹം ഒരു കാട്ടു മനുഷ്യനെ അടക്കിയിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ചാൽ സ്വന്തം മകനോ അച്ഛനോ അമ്മയോ മരിച്ചു കിടക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് നമ്മൾ ഇന്നും കാണുന്നത് നമുക്കൊരു 6 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ശവം ചീഞ്ഞു നാറുകയാണ്. ചീഞ്ഞു നാറി മനുഷ്യൻ്റെ ശവത്തിൻ്റെ ഗന്ധം മനുഷ്യൻ്റെ മസ്തിഷ്കം വളരെ ദുർഗന്ധമായിട്ടാണ് വിലയിരുത്തുന്നത്. അത് നമ്മുടെ മസ്തിഷ്കപരമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. അത് കഴിഞ്ഞ 1.5 ലക്ഷം വർഷമായിട്ടും അല്ലയോ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ദുർഗന്ധമുള്ള ഒരു വസ്തു ദൂരെ കൊണ്ട് കളയുക എന്നുള്ളതോ അല്ലെങ്കിൽ അത് നശിപ്പിക്കുക എന്ന നീക്കമായി നശിപ്പിക്കുക എന്നുള്ളതോ മനുഷ്യൻ്റെ പ്രാഥമിക ബുദ്ധിയിൽ ഉദിച്ചിട്ടുള്ള ഒരു കാര്യം ആകാനാണ് സാധ്യത. അപ്പോൾ ഒന്നുകിൽ ദൂരെ കൊണ്ട് കളയുക അല്ലെങ്കിൽ മണ്ണ് മൂടിയ വസ്തുക്കളിൽ നിന്നും ദുർഗന്ധം ഉണ്ടാകുന്നില്ല എന്ന് മനുഷ്യൻ കാട്ടു മനുഷ്യൻ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദുർഗന്ധമുള്ള ഒരു വസ്തുവിൻ്റെ അടുത്ത് മനുഷ്യൻ അധികം ഇരിക്കില്ല, അരുചിയുള്ള വസ്തുക്കൾ മനുഷ്യൻ കഴിക്കില്ല, അപകടമുള്ള സ്ഥലങ്ങളിൽ മനുഷ്യൻ പോയില്ല. ഇതെല്ലാം തന്നെ നമ്മുടെ മസ്തിഷ്ക നിലപാടുകളാണ്, അല്ലെങ്കിൽ അങ്ങനെ നിലപാടുകളുള്ള മസ്തിഷ്കങ്ങളാണ് കൂടുതൽ അതിജീവിച്ചിട്ടുള്ളത്. അപ്പം മരിക്കുന്ന ഒരാളെ കുഴിച്ചിടാനായിട്ട് ഒരുപാട് കാരണങ്ങൾ പരിണാമപരമായിട്ടുണ്ട്. അതെല്ലാം തന്നെ മതവിശ്വാസമാണോന്നില്ല. പിന്നെ മാത്രമല്ല, ഒരാൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അയാൾ തന്നോടൊപ്പം ഉണ്ടാകാം. നിങ്ങളുടെ വാസസ്ഥലത്തിനടുത്ത് ഒരു ഗുഹയാണെങ്കിൽ അതിനടുത്ത് നിങ്ങളുടെ അച്ഛനെയോ മകനെയോ ഒക്കെ കുഴിച്ചിടുകയാണ്, അല്ലെ ഭാര്യയൊക്കെ കുഴിച്ചിടുകയാണെങ്കിൽ, ഭാര്യയൊന്നും ഇല്ലെന്ന് കേട്ടോ, കുഴിച്ചിടുകയാണെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആ സാന്നിധ്യം ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ മസ്തിഷ്കം നല്ലത് എന്ന് വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾ ആ മറവ് ചെയ്യലിനെ അനുകൂലിക്കും. അപ്പം മറവ് ചെയ്യൽ വന്നത് അടിസ്ഥാനപരമായി പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആകണമെന്നില്ല. അതാണ് ഞാൻ ഉന്നയിച്ച പ്രധാന പോയിന്റ്. പിന്നീട് ഈ മരണത്തെ അതിജീവിക്കുന്ന എന്തോ ഒന്ന് മനുഷ്യനിലുണ്ട് എന്നുള്ള ഒരു പാറ്റേൺ സീക്കിങ് ഗോത്ര മനുഷ്യനിലേക്ക് വരുന്നുണ്ട്. അത് ആത്മാവിൻ്റെ ഈ പല പല ഈ അനിമിസ്റ്റിക് ആയിട്ടുള്ള റിലീജിയൻസിനും ഒരു പവർ മനുഷ്യനിൽ ആത്മാവ് പോലെയുള്ള മരണത്തെ അതിജീവിക്കുന്ന ഒരു സാധനം എന്നൊക്കെയുള്ള ഒരു സങ്കല്പമുണ്ട്. അത് മനുഷ്യൻ വെറുതെ മരിച്ചങ്ങനെ പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു സങ്കല്പത്തെ അവൻ നിരൂപിക്കുകയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ ജീവിത രീതികൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നും ഈ ഓർഗനൈസ്ഡ് റിലീജിയൻ ആകുന്നില്ല. ഓർഗനൈസ്ഡ് റിലീജിയൻ ഇതിൽ നിന്നെല്ലാം കാര്യങ്ങൾ സംശയിച്ചിട്ടുണ്ട്. ഓർഗനൈസ്ഡ് റിലീജിയൻ ഭൗതികവാദത്തിൽ നിന്നും ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങളിൽ നിന്നും സാമൂഹ്യപരമായിട്ടുള്ള ആചാരങ്ങളിൽ നിന്നും, ഉദാഹരണമായിട്ട് സുന്നത്ത്, സുന്നത്ത് എന്ന് പറയുന്ന സാധനം, സർക്കംസിഷൻ, ഫീമെയിൽ സർക്കംസിഷൻ, അതുപോലെ തന്നെ പുരുഷൻ്റെ, ഇതൊന്നും വിശ്വാസമായിട്ട് വലിയ ബന്ധമുള്ള കാര്യമല്ല. ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഗോത്ര ആചാരങ്ങളാണ്. ഈ ഗോത്ര ആചാരങ്ങൾക്ക് വരെ വിശ്വാസമായിട്ട് ബന്ധമുണ്ട്. ഉദാഹരണമായിട്ട് സർക്കംസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഒരു ദൈവത്തിനെ പ്രീതിപ്പെടുത്താനാണ്. ചോരയും മാംസവും കൊടുക്ക് പ്രീതിപ്പെടുന്ന ദൈവങ്ങളാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരു കളക്റ്റീവായിട്ട് വരുന്ന ഒരു സാധനമാണ്. നിങ്ങൾ ചോദിച്ചോണം, ആദ്യമൊക്കെ വഴക്കും വക്കാണമൊക്കെ ഒഴിവാക്കാനായിട്ട് മതങ്ങൾ സഹായിച്ചിട്ടുണ്ടാകില്ലേ എന്നുള്ളത്. മതം ഒരു അധികാര കേന്ദ്രം എന്ന നിലയിൽ ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഒരു ഗോത്രത്തെ ഒരുമിച്ച് നിർത്താൻ ആദ്യം ഗോത്രബോധവും കുലബോധവും മതബോധവും എല്ലാം തന്നെ പാർട്ടി ബോധവും ഒക്കെ തന്നെ ഒരു സമൂഹത്തെ ഒന്നിപ്പിച്ച് നിർത്താൻ കഴിയുന്ന ചില ജീവിത രീതികൾ തന്നെയാണ്. പാർട്ടി, നമ്മളെല്ലാം ഒരു പാർട്ടിയാണ്, നമ്മളെല്ലാം ഒരു ജാതിയാണ്. ജാതിയും യഥാർത്ഥത്തിൽ ആളുകളെ, ഇതെല്ലാം ഫെവിക്കോളുകളാണ്, മനസ്സിലായേ? ഇതൊന്നും മനുഷ്യനെ സ്വതന്ത്രനായി നിൽക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ വരും പരസ്പരമുള്ള വഴക്കുകൾ, പരസ്പരമുള്ള പ്രശ്നങ്ങൾ ജാതിക്കും മതത്തിനും മാറ്റിക്കൂടെ, പരിഹരിച്ചുകൂടെ. ഞാൻ പറയുന്നത് അത് തന്നെ ഒരു ഗവൺമെൻറ്റിനും ഒരു സെക്യുലർ ഗവൺമെൻറ്റിനും നീതിന്യായ വ്യവസ്ഥയ്ക്കും സെക്യുലറായിട്ടുള്ള കൂട്ടായ്മകൾക്കും ചെയ്യാൻ കഴിയും. അത് മതത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയൊന്നുമല്ല. പക്ഷെ മതത്തിൻ്റെ അവിടെയുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് മതം കൊണ്ടുവരുന്ന പരിഹാരങ്ങൾ പലപ്പോഴും
വളരെ നിലവാരം കുറഞ്ഞ കാ പഞ്ചായത്ത് കൊണ്ടുവരുന്ന പരിഹാരങ്ങളെ പോലെയാണ്. കാ പഞ്ചായത്തിൽ ഇപ്പോഴും പണ്ട് ഈ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ തൂക്കുപരീക്ഷ, അഗ്നിപരീക്ഷ, ജലപരീക്ഷ, വിഷപരീക്ഷ എന്നൊക്കെ പറയുന്നോണം മതം കൊണ്ടുവരുന്ന പല ശിക്ഷകളും കുറ്റങ്ങളും അവരെ കുറ്റങ്ങളുടെ നിർവചനങ്ങളും ഒക്കെ വളരെ പ്രാകൃതമാണ്. മതത്തിന് പരിഹരിക്കാൻ കഴിയും പ്രശ്നങ്ങൾ, മതപരമായി പരിഹരിക്കാൻ കഴിയും. ഇപ്പൊ ബാധ കയറി ഒരാള് മതപരമായി എങ്ങനെ പരിഹരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമം നടത്തി പരിഹരിക്കാം. അയാളെ യഥാർത്ഥത്തിൽ എങ്ങനെ വൈദ്യശാസ്ത്രപരമായി പരിഹരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ മനഃശാസ്ത്രത്തിന് ചികിത്സയ്ക്ക് വിധേയമാക്കി പരിഹരിക്കാൻ സാധിക്കും. ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. മതമല്ല, മതത്തെക്കാൾ മോശമായ ഒരു കാര്യം ഉണ്ടെങ്കിൽ കൂടിയും പരിഹാരങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. മതമല്ല, മതത്തെക്കാൾ മോശമായ ഒരു കാര്യം ഉണ്ടെങ്കിൽ കൂടിയും ആളുകളിൽ ഒരു ഗ്രൂപ്പ് ഫീലിംഗ് ഉണ്ടാക്കാൻ സാധിക്കും. അതിന് മതം വേണമെന്നില്ല, ജാതി മതി, രാഷ്ട്രീയം മതി, കുലം മതി, ഗോത്രം മതി, ദേശീയതയും മതിയാവും. ദേശീയതയും എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഒരാശയം ഉദാത്തമാണ് ശരിയാണ് എന്ന് പറയാൻ കഴിയില്ല. അത് മതത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് സെക്സിൻ്റെ അടിസ്ഥാനത്തിലോ, നിങ്ങൾക്ക് പുരുഷന്മാർ സ്ത്രീകൾ പുരുഷന്മാരെ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം ഒരു എന്തോ ഒരു സാധനം ഇങ്ങനെ ഇങ്ങനെ അടിക്കുന്നില്ലേ. സ്ത്രീകളെ എന്ന് പറയുമ്പോൾ എല്ലാ സ്ത്രീകളെയും അതങ്ങനെ തോന്നും, ഒരു ഗ്രൂപ്പ് ഫീലിംഗ് ഉണ്ടാവും, അത് മതം ചെയ്യുന്നുണ്ടാവും. ഇനി സ്ത്രീകൾക്ക് സ്ത്രീകളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയുമോ? പുരുഷന് പുരുഷൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയുമോ? ഇസ്ലാമിലെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഇസ്ലാമിന് പരിഹരിക്കാൻ കഴിയുമോ? കഴിയുമെങ്കിൽ ഇന്ന് ഈ ലോകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഇല്ലല്ലോ. മതം കുറേ സ്വാഭാവികമായിട്ടും കുറച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്. അത് പക്ഷേ ഇന്നത്തെ ഒരു നാഗരികത സമൂഹത്തിന് സ്വീകാര്യമായ തോതിൽ പരിഹരിക്കാൻ മതത്തിന് കഴിയില്ല. മതത്തിൻ്റെ പരിഹാരങ്ങളെല്ലാം വളരെ റിട്രോഗ്രസീവാണ്, പിന്തിരിപ്പനാണ്, അന്ധവിശ്വാസ ജടിലമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനെയാണ്. ജ്യോതിഷവും പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്, ചാത്തൻ സേവ്യം പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഭ്രമാത്മകമായ അയഥാർത്ഥമായിട്ടുള്ള പരിഹാരങ്ങളാണ്. പിന്നെ ആളുകളെ ഒത്തൊരുമിച്ച് നിർത്തുന്നു എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല. ഇത് ചില ലഹരികൾ തീറ്റിച്ചാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫീലിംഗ് ഉണ്ടാക്കുന്നത്. ഗ്രൂപ്പ് ഫീലിംഗ് ഉണ്ടാകുക എന്നുള്ളതല്ല എല്ലാം. അതിനപ്പുറം മനുഷ്യന് സ്വതന്ത്ര ബോധമുള്ള ജീവിയായിട്ട് വളരാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ പിന്തുണയ്ക്കേണ്ടത്. ഈ പ്രപഞ്ചത്തിൽ പുതിയ ജീവികൾ ഉടലെടുക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ വല്ല തെളിവും ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഈ പ്രപഞ്ചത്തിലെന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമിയിലേക്കാണ് ചുരുക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ എത്തരം ജീവികളുണ്ട്, എങ്ങനെയൊക്കെയുള്ള ജീവികളുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും അറിയില്ല. അതിന് സാധ്യതയുണ്ട് എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ഭൂമിയിൽ തീർച്ചയായിട്ടും പുതിയ ജീവികൾ ഉരുത്തിരിയുന്നുണ്ട്. പുതിയ ജീവികൾ ഉരുത്തിരിയുന്നു എന്ന് പറയുമ്പം ഈ ശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് നമ്മളുടെ മസ്തിഷ്കത്തിന് ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് പരിണാമം മനസ്സിലാക്കാൻ ഒരു പ്രശ്നമുണ്ട്. പരിണാമത്തിൻ്റെ ടൈം സ്കെയില്, ആ ടൈം സ്കെയിൽ ഒരിക്കലും മനുഷ്യ മസ്തിഷ്കത്തിന് അവലോകനം ചെയ്യാൻ കഴിയുന്നതിലും വളരെ വലുതാണ്, പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ 10 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ധാരണയുണ്ട്. 100 വർഷം എന്ന് പറഞ്ഞാൽ 100 വർഷം എന്നൊക്കെ അങ്ങ് ചിന്തിക്കുന്നു എന്നല്ലാതെ 100 വർഷം എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല. അവിടെയാണ് 1000 വർഷം എന്നൊക്കെ പറയുമ്പോൾ വെറുതെ പിന്നെ 0 ഇട്ട് കളിക്കുന്നു എന്നല്ലാതെ നമ്മൾ ആ കാലയളവ് എത്ര ആണെന്ന് നമുക്കറിയില്ല. നമ്മൾ മാറ്റമുണ്ടോ പരിണാമമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ഇന്നലെ രാവിലെ പട്ടിയായിരുന്ന സാധനം ഇന്ന് പൂച്ചയായോ എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം നമ്മുടെ മസ്തിഷ്കത്തിൻ്റെതായിട്ടുള്ള പരിമിതി, നമ്മളൊരു പരന്ന ലോകത്താണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ. കാര്യം ഈ ഭൂരിപക്ഷം ജനങ്ങൾ, കാര്യം നമ്മളുടെ ഒരു ഗോളാന്തര യാത്ര നടത്തുകയോ ഒരു കപ്പൽ യാത്ര നടത്തുകയോ ഒരു വിമാനയാത്ര നടത്തുകയോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പരന്ന ഭൂമി എന്നുള്ള സങ്കല്പം മതി നമുക്ക് ജീവിച്ചു പോകാൻ. നമ്മുടെ പിതാമഹന്മാരെല്ലാം പരന്ന ഭൂമിയിൽ ജീവിച്ചതുകൊണ്ട് നമുക്കൊരു കുഴപ്പം ഉണ്ടായിട്ടുമില്ല. നമ്മളിന്ന് ഉരുണ്ട ഭൂമിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മളുടെ യാഥാർത്ഥ്യങ്ങളും നമ്മുടെ അവലോകന ശേഷിയും നമ്മളുടെ ചുറ്റുപാടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടും നമ്മുടെ നീച്ചിനെ, നമ്മുടെ വാസ പരിസരങ്ങളെ ആസ്പദമാക്കി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പരിണാമം മുന്നോട്ട് വെക്കുന്ന യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ നമ്മുടെ മസ്തിഷ്കത്തിന് പലപ്പോഴും കഴിയണമെന്നില്ല. എന്ന് വെച്ച് പരിണാമം സംഭവിക്കുന്നില്ല എന്നില്ല. പരിണാമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചാണ്, ചേഞ്ചും വെറൈറ്റിയാണ്. എന്തുകൊണ്ടാണ് 100,000-ൽ പരം ഉറുമ്പുകൾ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ 100,000 ഉറുമ്പിനെ ഓരോന്നിനെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു എന്ന് പറയുന്നതൊക്കെ വെറും പരിഹാസ്യമായിട്ടുള്ള ഗോത്രീയമായിട്ടുള്ള ഉത്തരങ്ങളാണ്. ഈ വെറൈറ്റി തന്നെ വരുന്നത് മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മാറ്റം മനുഷ്യ ശരീരത്തിലെന്നല്ല എല്ലാ ഓർഗാനിസത്തിലും നടക്കുന്നുണ്ട്. മാറ്റത്തിൻ്റെ അടിസ്ഥാനം മ്യൂട്ടേഷനാണ്. മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് കോശ വിഭജനം നടക്കുമ്പോൾ അതിൽ സംഭവിക്കുന്ന തെറ്റുകളാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ സംഭവിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മാറ്റം ഉണ്ട് എന്നാണ്. മാറ്റം എന്തായാലും ഉണ്ട്. ആ മാറ്റങ്ങൾ അടുത്ത തലമുറയിലേക്ക് ലൈംഗികപരമായി കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് അടുത്ത തലമുറയിലേക്ക് പോയി മാറ്റങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ടും സെക്കൻഡ് സൂചി ചലിക്കുന്നുണ്ട്. സെക്കൻഡ് സൂചി ചലിച്ചാൽ അതിൻ്റെ അർത്ഥം മിനിറ്റ് സൂചി ചലിക്കും എന്നാണ്.
മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും ചലിച്ചു കഴിഞ്ഞാൽ മണിക്കൂർ സൂചിയും ചലിക്കും. പക്ഷേ ഈ സെക്കൻഡിൽ നിന്ന് മിനിറ്റിലേക്കും മിനിറ്റിൽ നിന്ന് മണിക്കൂറിലേക്കും പോകാൻ എടുക്കുന്ന കാലം നമ്മളുടെ ജീവിതകാലമോ നമ്മളുടെ ചിലപ്പോൾ നമ്മുടെ സ്പീഷീസിൻ്റെ ജീവിതകാലത്തിനൊക്കെ അപ്പുറമായിരിക്കും. അതുകൊണ്ട് നമുക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടോ? ഇപ്പോഴും സദാ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിണാമത്തെ ചെക്ക് ചെയ്യുന്ന ഏക ജീവി, പരിണാമത്തിൽ ഇടപെടുന്ന ഏക ജീവി മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഹേഫ്ലിക് ലിമിറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഹേഫ്ലിക് ലിമിറ്റ് ആ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്, മൃത്യുവിൻ്റെ വ്യാകരണം ശ്രദ്ധിച്ചാൽ അറിയാം. അതിൽ ഹേഫ്ലിക് എന്നെ പറയുന്നത് മനുഷ്യൻ ഇവിടെ വന്നതിന് ശേഷം അവൻ്റെ നിലനിൽപ്പിൻ്റെ 99% കാലഘട്ടത്തിലും അവൻ 18 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ 18 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു സ്പീഷീസ് ഇന്ന് അതിൻ്റെ ശരാശരി ജീവിത ദൈർഘ്യം കേരളത്തിൽ 74 or 76 ഓസ്ട്രേലിയയിൽ അത് 82 ജപ്പാനിലൊക്കെ പിന്നെയും കൂടുകയാണ്. എങ്ങനെയാണ് ഈ 3.5 ജീവിത ദൈർഘ്യം മനുഷ്യനുണ്ടാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിണാമത്തിൻ്റെ വീലുകൾക്ക് അള്ളു വെച്ചുകൊണ്ടാണ്. പരിണാമത്തിൻ്റെ വീലുകളെ നിർബാധം സഞ്ചരിക്കാൻ നമ്മൾ അനുവദിക്കാതെ നമ്മൾ ഇതേപോലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ആരോഗ്യ സംവിധാനങ്ങളും മെച്ചപ്പെട്ട ഭക്ഷണങ്ങളും ഒക്കെ ഉണ്ടാക്കി നമ്മളുടെ ജീവിത പ്രക്രിയയുടെ താളം മെച്ചപ്പെടുത്തുകയാണുണ്ടായി. രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്നു, നമ്മൾ വേണ്ടാത്ത ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്നു. നിങ്ങൾ പരിണാമത്തിലാണെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചു മാറ്റാൻ സാധിക്കില്ല, ചികിത്സിക്കാനും ഒരു പരിധിവരെ സാധിക്കില്ല. നിങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിലനിൽക്കും, നിങ്ങൾ അനുയോജ്യമല്ലെങ്കിൽ നശിക്കും, നശിക്കുന്നവയുടെ മാത്രം പതുക്കുകൾ ഉണ്ടാകും. മനുഷ്യൻ ഇതിനെയെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പരിണാമം എന്ന് പറയുന്ന പ്രപഞ്ച നിയമത്തിൽ കയറി പിടിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അതാണ് മനുഷ്യൻ്റെ നാഗരികതയുടെ ഒരു നേട്ടമാണ്. മനുഷ്യനൊഴികെയുള്ള മിക്കവാറും എല്ലാ ജീവികളിലും ഏറെയും കുറഞ്ഞും സദാ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പരിണാമം ഒരിക്കലും നിലയ്ക്കുന്നില്ല, ഒരിക്കലും നിലയ്ക്കുകയുമില്ല. കാരണം അത് നാച്ചുറലാണ്, ബ്ലൈൻഡാണ്, ടാർഗറ്റ്ലെസ് ആണ്, അത് കണ്ടിന്യൂ ചെയ്ത് പോകും. ഏതൊക്കെ ജീവികളാണ് പരിണമിക്കുന്നത് ചോദിക്കുമ്പോൾ അതിൻ്റെ ലിസ്റ്റൊന്നും എൻ്റെ കയ്യിലില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ഉള്ള സ്പീഷീസിൻ്റെ 50% പോലും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. മനുഷ്യൻ കണ്ടിട്ടുകൂടിയില്ലാത്ത ഈ ആമസോൺ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒറ്റ സ്ഥലം മാത്രമല്ല, അവിടെ എന്തുമാത്രം ജീവികളുണ്ടെന്ന് മനുഷ്യനറിയാവപ്പെടും. സൂര്യപ്രകാശം ഒരിക്കലും വീണിട്ടില്ലാത്ത സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ വീണതിന് ശേഷം പിന്നീട് ഒരിക്കലും സൂര്യപ്രകാശം വീണിട്ടില്ലാത്ത കാടുകൾ, തറയിൽ ഒരിക്കലും സൂര്യനെ കണ്ടിട്ടില്ലാത്ത മണ്ണ് ആമസോൺ കാടുകളിലുണ്ട് എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് നിഗൂഢമാണ് ഇപ്പോഴും ആമസോൺ കാടുകൾ. അവിടെ ഇപ്പോഴും തുണിയൊന്നും ഇല്ലാതെ, ഡ്രസ്സും അഡ്രസ്സും ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് എന്ന് പറയുന്നത്, കാനിബൽസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പം അവിടെയൊക്കെ എന്തെല്ലാം ജീവികൾ. അപ്പോൾ ഡാർവിൻ തന്നെ പറയുന്നുണ്ട്, ഒരു വലിയ പൂ കണ്ടിട്ട് അതിനകത്ത് തേൻ കുടിക്കണമെങ്കിൽ ഏതാണ്ട് ഇത്രയും നീളമുള്ള കൊമ്പുള്ള ഒരു ജീവി ഉണ്ടാകണം എന്ന് ഡാർവിൻ പറഞ്ഞു വെച്ചിട്ട് പോയി. അതാ ഭൂമിയിലെ മഹത്തായ ദൃശ്യവിസ്മയത്തിനകത്ത് കാണുന്നത്. ഇത്രയും കൊമ്പുള്ള ജീവി ഉണ്ടെങ്കിലേ ഇതിനകത്തൂടെ കൊമ്പ് എടുത്തിട്ട് അതിനകത്ത് പൂമ്പടി ശേഖരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനൊരു ജീവി അവരാരും കണ്ടില്ല. പക്ഷെ ഡാർവിൻ പറഞ്ഞു അങ്ങനെ ജീവി ഉണ്ടായേ പറ്റൂ, അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് പരാഗണം നടക്കത്തില്ല. പിന്നീട് ഡാർവിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു ജീവിയെ കണ്ടെത്തുകയും അതിൻ്റെ കൊമ്പിന് ഇത്രയും നീളമുണ്ടെന്ന് കാണുകയും ചെയ്യും. എല്ലാം ക്രോസ് വേൾഡ് പസിൽ പോലെയാണ്. ജീവി പിന്നെ ജീവി അന്നും ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടില്ല, അത്രേ ഉള്ളൂ. നമ്മൾ കാണാത്തതൊന്നും അവിടെ ഇല്ല എന്ന് പറയാം. കാര്യം ഇതൊക്കെ ഒരു ലോജിക്കാണ്. ആറ്റം എന്തുകൊണ്ടാണ് ന്യൂട്രൽ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അവശ്യമായും അതിനെ നെഗേറ്റ് ചെയ്യുന്ന ഒരു എതിർ ചാർജുള്ള കണം, ഒരു സാന്നിധ്യം ആറ്റത്തിനുള്ളിൽ ഉണ്ടായിരിക്കണം. അതെന്തോ ആയിക്കോട്ടെ, അതാണ് ഇലക്ട്രോൺ പിന്നീട് കണ്ടുപിടിച്ചത്. കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇലക്ട്രോൺ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി. താങ്ക് യു. നിരീശവാദത്തിന് ഉപരിയായി മറ്റ് വിഷയങ്ങളിലാണ് യുക്തിവാദികൾ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇവിടെ നിലവിൽ കയ്യിലുള്ള മരുന്ന് വെച്ച് മുന്നോട്ട് പോകാനില്ല എന്ന് മതങ്ങൾക്ക് ബോധ്യമാകുമ്പോൾ മതം സയൻസും ക്വാണ്ടം ഫിസിക്സും കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. മതം ഓടുമ്പോൾ എതിർക്കാൻ യുക്തിവാദികൾ ഓടുന്നു. അതാണല്ലോ സംഭവിക്കുന്നത്. നിലവിൽ കയ്യിലുള്ളത് വെച്ച് മതങ്ങൾക്ക് നിലനിൽപ്പ് പരുങ്ങലാവുന്നു എന്ന് സാരം. എന്നാൽ അതേസമയം മറുവശത്ത് ഭീകരമായ അന്ധവിശ്വാസങ്ങൾ പഴയതിനേക്കാൾ കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എറണാകുളത്ത് നടന്ന സ്വർഗവാഗ്ദാനമൊക്കെ ഉൾപ്പെടെ ഈ വൈരുദ്ധ്യങ്ങൾക്ക് കാരണം എന്താണ്? ഇത് ഈ മറ്റു വിഷയങ്ങളിലേക്ക്, അതെ ശരിയാണ്, നിരീശ്വരവാദം എന്ന് പറയുന്ന സാധനം തന്നെ ഒരു മതോൽപ്പന്നമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാര്യം മതമില്ല, മതവിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കേണ്ട കാര്യമില്ല. അല്ല, അങ്ങനെ ഒരു പൊസിഷൻ്റെ ആവശ്യമില്ല. അതൊരു ഒരു കമ്പൽഡ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. ഇപ്പോൾ ഈ അവിശ്വാസം എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ ആവശ്യമില്ല. വിശ്വാസം എന്ന് പറയുന്ന ഈ സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ അവിശ്വാസിയായിട്ട് ആർക്കും അങ്ങനെ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല.
വിശ്വാസം എന്ന് പറയുന്നത് ഈ സമൂഹത്തിന് ചെയ്യുന്ന, വ്യക്തിക്ക് ചെയ്യുന്ന, ദേശത്തിന് ചെയ്യുന്ന തിന്മകളും പ്രശ്നങ്ങളും ഒക്കെയാണ് നിരീശ്വരവാദപരമായിട്ടുള്ള ഒരു നിലപാട് എടുക്കാനും ഒക്കെ ആളുകളെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ മതം പോകുന്നിടത്ത് നിരീശ്വരവാദികൾക്ക് പോകേണ്ടി വരും സ്വാഭാവികമായി. അപ്പോൾ ക്വാണ്ടം ഫിസിക്സും സയൻസും ഒക്കെ എടുത്ത് ന്യായീകരിക്കുന്നവനെ ആ രീതിയിൽ തന്നെ ചെയ്യേണ്ടി വരും. പക്ഷേ നിരീശ്വരവാദം പറയുന്നില്ല എന്നുള്ള ഒരാരോപണം വന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ. അത് എന്നോട് തന്നെ പലരും ചോദിക്കുന്നത്, എൻ്റെ ഇൻബോക്സിലും എന്നോടൊക്കെ നേരിട്ട് ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ എല്ലാം പറയുന്നത്, നിങ്ങളുടെ സെമിനാറിൽ പോലും ഒരു ഏതീസത്തെക്കുറിച്ചൊരു പുസ്തകം ആകെ എഴുതിയിട്ടുള്ള ഒരു മാസശ്വരനാണ് എന്ന് ഇന്ത്യൻ നിരീശ്വരവാദം ചതോപാധ്യായ എന്നൊരാൾ എൻ്റെയൊക്കെ പറയണ്ടേ. ഒരു ഞാനൊരു മീറ്റിങ്ങിന് എന്നപ്പോൾ പറഞ്ഞാണ്. അപ്പോൾ അത് എനിക്ക് ഈ സാധനം പറയാനൊരു ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള രീതി ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാനൊരു ഇപ്പം യുക്തിവാദികൾ തന്നെ പൊതുവിൽ പറയാറുണ്ട്, ഞാനൊരു യുക്തിവാദിയാണ് പക്ഷേ നിരീശ്വരവാദി മാത്രമല്ലെന്ന്, അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. ഞാൻ നിരീശ്വരവാദി മാത്രമല്ല, അല്ല നിരീശ്വരവാദിയല്ലോ, അവൻ വെറും നിരീശ്വരവാദിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പലത്തിൽ ഇപ്പം നിരീശ്വരവാദം പറയാൻ ആരും ഇല്ലാതെ വന്നൊരവസ്ഥ ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാവാം. ഞാനത് പണ്ടേ പറയുന്നതാണ്, ഞാൻ ഇനി അത് തന്നെയായിരിക്കും പറയുന്നത്. അതിനകത്തങ്ങ് ഒരു വിട്ടുവീഴ്ചയില്ല, അത് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ക്വാണ്ടം ഫിസിക്സിനെ ഡീൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എന്താ പറയുന്നേ ഈ എന്താണ് ബ്രെയിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, മിഡ് ബ്രെയിൻ, അതിനെ പൊളിച്ച് കാണിക്കുമ്പോഴും ഇങ്ങനെ അറ്റത്ത് താഴത്ത് ഈ പറയുന്നോണം ഈ സ്വർഗത്ത് കൊണ്ടുപോകാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൂടി വരികയാണ്. നിങ്ങൾ ഇത് എന്തിനെല്ലാം പറയുന്നത്? ഈ കരിഷ്മാറ്റിക് ദാനങ്ങളിൽ ചെന്ന് നോക്കുക. ഈ കരിഷ്മാറ്റിക് ദാനങ്ങളിൽ അവിടെ കാണിക്കുന്ന കോപ്രായങ്ങളുടെ റിഹേഴ്സൽ സഹിതം യൂട്യൂബിൽ കാണിക്കുന്നുണ്ട്. അതായത് ആളുകളെ വാടകയ്ക്ക് എടുത്തിട്ട് അലറി വിളിച്ച് വീഴാനും വിറയൽ കാണിക്കാനും തുള്ളിക്കളിക്കാനും ഒക്കെയുള്ള റിഹേഴ്സൽ കൊടുക്കുന്ന വീഡിയോകൾ യൂട്യൂബിലുണ്ടായിട്ടും ഇന്നലെയും ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് കൊട്ടാരക്കരയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് വരുമ്പോൾ ആ റോഡ് സൈഡിൽ ഒരു വലിയ അവിടെയൊക്കെ കാറുകൾ ഇങ്ങനെ നിരത്തിയിട്ടേക്കുന്ന കാണണം. കേരളത്തിലെ മുന്തിയ അവൈലബിൾ ആയിട്ടുള്ള മുന്തിയ കാറുകൾ, ആ കാറിൽ ആളുകൾ വന്ന് ഈ കരിഷ്മാറ്റിക് ദാന കേന്ദ്രത്തിൽ ഇരുന്നിട്ട് ഈ പറയുന്ന ഫയർ, അഭിഷേകാഗ്നി, മറ്റേത് മാങ്ങാത്തൊലി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇതിന് വശംവദരാകുകയാണ്. ഇതെത്ര ബേസ്ഡായിട്ട്, ഇത് ഈവൻ ഈ 2000 വർഷത്തിന് മുന്നേ ഉള്ള ജൂത സമൂഹത്തിൽ പോലും വിറ്റഴിയാത്ത സാധനങ്ങളാണ് 21-ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ വളരെ അഭിമാനപൂർവ്വം വിജയകരമായിട്ട് ആളുകൾ വിറ്റഴിക്കുന്നത്. അപ്പോൾ ഈ മെയിൻ സ്ട്രീം ഫെയ്ത്ത് എന്ന് പറയുന്ന സാധനം അതിനെ പരമാവധി ചെറുക്കുക എന്നുള്ളത് മാത്രമേ സാധിക്കുള്ളൂ. കാരണം വിശ്വാസികൾ മറ്റൊരു ലോകത്താണ്, അവരെല്ലാ റീസൺസിനെയും എല്ലാ ലോജിക്കിനെയും ഫ്ലൗട്ട് ചെയ്തുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവരൊന്നാമത് അവരോട് സംസാരിക്കാൻ പറ്റില്ല. നമുക്കാകെ ഈ മമ്മൂട്ടി ഇല്ല സിനിമയിലെ കാക്കക്കുയിലിനകത്ത് മാമുക്കോയ പൈസ തിരിച്ചു ചോദിക്കുന്ന ഒരു സീനുണ്ടല്ലോ, പുറത്തു നിന്ന് കണ്ണാടിയുടെ പുറത്ത് നിന്ന് ഇങ്ങനെ കൈയൊക്കെ കാണിക്കുമല്ലോ, മറ്റവനും മനസ്സിലാവും, അതേ കണക്ക് കാണിക്കാനേ പറ്റുള്ളൂ. ആ ഒരവസ്ഥയിൽ ഇൻസുലേറ്റ് ചെയ്യാണ്. മതമെന്ന് പറയുന്ന എല്ലാ വിമർശനങ്ങൾക്കും ഉപരിയാണ്, മതവിശ്വാസം എത്ര തരംതാണതാണെങ്കിലും അത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇൻസുലേറ്റ് ചെയ്യുകയാണ്. രാഷ്ട്രീയക്കാർ എന്ന് പറയുന്ന മതത്തിൻ്റെ ബി ടീമാണ്, അവർക്കൊന്നുമില്ല, അവർക്കാകെ അവരുടെ വള്ളം തീർക്കണം, അവരുടെ കാര്യം നടക്കണം. അതിനെന്ത് സഹായിക്കും? അധികാരം സഹായിക്കും. അധികാരത്തിന് എന്ത് സഹായിക്കും? വോട്ട് സഹായിക്കും. വോട്ട് കിട്ടാൻ എന്ത് ചെയ്യണം? അവർ പറയുന്നോണം തുള്ളണം, അത്രേ ഉള്ളൂ. ഈ രാഷ്ട്രീയവും സാമൂഹ്യ പരിഷ്കാരമായിട്ടൊക്കെ പണ്ട് ബന്ധമുണ്ടായിരുന്നു, ഇപ്പോൾ ഒട്ടുമില്ല. ഇപ്പോൾ ആകെ വിശ്വാസികൾ നാളെ ഇപ്പം വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജോസഫ് ഗ്രൂപ്പ് തൊട്ട് CPM വരെയുള്ള കക്ഷികൾ അവരതനുസരിച്ചായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് വരും. സിംപിളി അധികാരം ലക്ഷ്യമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആശയങ്ങളും സമൂഹം അവിടെ മാറ്റിവെക്കപ്പെടുകയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതത്തിൻ്റെ ഒരു സഹജ സ്വഭാവം തന്നെയാണ്. അങ്ങനെ അല്ലാതെ തന്നെ പ്രത്യേകിച്ച് ഒരു ഉത്തരം പറയാനില്ല. ഇനി അദ്ദേഹം ചോദിച്ച ചോദ്യം, സയൻസും കോമൺ സെൻസുമായിട്ട് ബന്ധമില്ല അല്ലേ എന്ന് പറയുന്നല്ലോ, എന്തുകൊണ്ടാണ്? സയൻസും കോമൺ സെൻസുമായി ബന്ധമില്ല എന്നല്ല പറയുന്നത്, സയൻസ് എല്ലായ്പ്പോഴും കോമൺ സെൻസിനെ അല്ലെ കോമൺ സെൻസിനെ അനുകൂലമായിട്ട് അല്ലെങ്കിൽ അനുസരിച്ച് സയൻസിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ കഴിയില്ല എന്നാണ്. കാരണം നമ്മുടെ സെൻസ് എന്ന് പറയുന്നത് ഈ മധ്യലോകത്ത് നമ്മുടെ യാഥാർത്ഥ്യങ്ങൾ മാത്രം നിർവചിക്കാനും നിർദ്ദേശിക്കാനുമായിട്ട് ഉണ്ടായിട്ടുള്ള സാധനമാണ്. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഒരു കട്ടിലിലും അതിരിക്കുന്ന മൂട്ട,
ആ മൂട്ട ഒരു കുഴിയിലാണ് ഇരിക്കുന്നതെങ്കിലും മൂട്ട ഒരു പക്ഷേ കുഴി കാണണമെന്നില്ല, കട്ടിലും കാണണം, കട്ടിൽ എന്താണെന്ന് പോലും അതിനറിയില്ല. അവിടെ വന്നിരിക്കുന്നത് രാമനാണോ ഗീതയാണോ എന്ന് പോലും മൂട്ടയ്ക്കറിയില്ല. മൂട്ടയ്ക്കാകെ വേണ്ടത് രക്തമാണ്. ആ രക്തം കിട്ടാനായിട്ട് മൂട്ടയ്ക്ക് ഏത് കട്ടിലാണെന്നോ ഏത് കുഴിയാണെന്നോ ഏതാളാണോ വന്നിരുന്നതെന്ന് അറിയേണ്ട കാര്യമില്ല. അതാണ് മൂട്ടയുടെ സ്പീഷീസ് റിയാലിറ്റി. അതുപോലെ തന്നെ മനുഷ്യന് അവൻ അതിജീവിക്കാനായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ മാത്രം ആവശ്യമുള്ളൂ. നമ്മൾ സയൻസിലൂടെ ചെയ്യുന്നത് മനുഷ്യന് ആവശ്യമുള്ളതിലും അപ്പുറത്തുള്ള യാഥാർത്ഥ്യങ്ങളെ അന്വേഷിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് വിധിക്കപ്പെട്ടതല്ലാത്ത പല ഭക്ഷണപ്പൊതികളും നമ്മൾ തുറന്ന് നോക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ നമ്മുടെ ഈ ടൂള് പോരാ, നമ്മുടെ ഈ 1.5 kg ജെല്ലി, അതിൻ്റെ സ്ഥലം, കാലം, ഘടന ഇതൊക്കെ സംബന്ധിച്ച് നിർദ്ധരിക്കാനുള്ള ശേഷി കൊണ്ട് നമുക്ക് മാക്രോ വേൾഡിനെയോ മൈക്രോ വേൾഡിനെയോ ഒന്നും നിർദ്ധരിക്കാൻ സാധിക്കില്ല. അതിന് നമ്മൾക്ക് വേണ്ടത് ഉപകരണങ്ങളും അതിനുവേണ്ട സമവാക്യങ്ങളുമാണ്. അതുണ്ടാക്കാനായിട്ട് ഒരു പക്ഷേ നമ്മുടെ മസ്തിഷ്കത്തിന് കഴിയും. അങ്ങനെയാണ് മസ്തിഷ്കം അതുണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് കോമൺ സെൻസിനെ ഡിഫൈ ചെയ്യും എന്ന് പറയുന്നത്, അതായത് സാമാന്യ ബുദ്ധിയെ അതിലംഘിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഞാനെപ്പോഴും പല കാര്യങ്ങളിലും അങ്ങനെയാണ്, നമ്മൾ കരുതുന്നത് പോലെ ആകണമെന്നില്ല. ഇപ്പോൾ നമ്മൾ മേളിലോട്ട് നോക്കുമ്പോൾ ആകാശം എന്ന് പറയുന്ന സാധനം, അങ്ങനെ ആകാശമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. ആകാശമുണ്ടോ? ആകാശമൊന്നുമില്ല, സൂര്യൻ ഉദിക്കുന്നു എന്ന് തോന്നുന്നു. കോമൺ സെൻസ് സൂര്യൻ ഉദിക്കുന്നു എന്നുള്ളതാണ്. സൂര്യൻ ഉദിക്കുന്നുണ്ടോ? ഇല്ല. ഭൂമി നോക്കുമ്പോൾ എല്ലായിടത്തും പരന്നിരിക്കുന്നതായിട്ട് തോന്നുന്നു. കോമൺ സെൻസ് അനുസരിച്ച് പരന്നാണ്. പക്ഷെ പരന്നാണോ? അല്ല. ഇലക്ട്രോൺസിനെ കാണാൻ പറ്റുന്നില്ല. ആ കോമൺ സെൻസ് അനുസരിച്ച് അപ്പോൾ ഇലക്ട്രിക് ലൈൻ കയറി പിടിക്കാവോ? പറ്റില്ല. അപ്പോൾ കോമൺ സെൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ആവാസ പരിസരത്തിലും നമ്മുടെ യാഥാർത്ഥ്യത്തിനും, അതാണ് ഞാൻ റിയാലിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞ് ഞാനൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട് 2012 or 2013. ഞാൻ ഈ വിഷയം തന്നെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, റിയാലിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ്, മനുഷ്യൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ എല്ലാവരും പറയും എന്താണ് യാഥാർത്ഥ്യം എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കാറുണ്ട്. മനുഷ്യന് പ്രത്യേകിച്ച് ഒരു യാഥാർത്ഥ്യം ഉണ്ടോ എന്നും ചോദിക്കാറുണ്ട്. ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യന് പ്രത്യേകിച്ച് യാഥാർത്ഥ്യം ഉണ്ട്. ഇപ്പോൾ നമ്മൾ നീലയായിട്ട് കാണുന്ന ആകാശം എത്ര ജീവികൾ നീലയായിട്ട് കാണുന്നുണ്ടാവും? നീല എന്ന് പറഞ്ഞ സാധനം ഇല്ല, ഉണ്ടോ? ഒരു പ്രത്യേക ആവൃത്തിയിലുള്ള പ്രകാശത്തെ നമ്മുടെ മസ്തിഷ്കം നിർദ്ധരിച്ച് അടയാളപ്പെടുത്തി പേര് കൊടുത്ത് വെച്ചിരിക്കുന്നതാണ് നീല. ഈ നീല എന്ന് പറഞ്ഞ ഒറ്റ കളറല്ല, ആ നീലയിൽ തന്നെ ലക്ഷക്കണക്കിന് ഷെയ്ഡ്സ് ഉണ്ട്. ആവൃത്തി മാറുന്നതനുസരിച്ച് നീല വേറെ കളറിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കും. ഇതൊരു ഇങ്ങനെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്പെക്ട്രമാണ്. യെസ്, ഞാൻ പറയാം, ഇദ്ദേഹം ഗോഡ് ഓഫ് ഗ്യാപ്സ് ആണ്. ഇതനുസരിച്ച് ദൈവം ഉണ്ടായിക്കൂടെ? ദൈവം ഇതുമായിട്ട് എങ്ങനെ എങ്ങനെയാണ് അദ്ദേഹം ബന്ധപ്പെടുത്തിയെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ദൈവം എന്നുള്ള സങ്കല്പം എങ്ങനെയാണ് വരുന്നത്? അതായത് ഓരോ ഒരു ഏജന്റ് ഇതിനെ നമ്മൾ സീക്ക് ചെയ്യുകയാണ്. ഓരോ കാര്യത്തിനും ഒരു കാരണമായിട്ടൊരു ഏജന്റ്, ഒരു ശബ്ദം ഉണ്ടാക്കുന്നതിന് നമ്മളെവിടെങ്കിലും എന്തെങ്കിലും അടിക്കുന്ന ശബ്ദം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരാളെ കൊല്ലുന്നെങ്കിലും ഒരു ഡിക്റ്റേറ്റീവ് ബുദ്ധി, ആരാണ് കൊന്നത്, വെറുതെ ആരും മരിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ഏജന്റിനെ സങ്കല്പിക്കലാണ്. ഈ ഈ ഏജന്റിനെ നമ്മൾ സങ്കല്പിക്കുമ്പോൾ യഥാർത്ഥം നമ്മൾ പ്രകൃതിയിൽ ചുറ്റും നോക്കുക. ഏതെങ്കിലും കാര്യം ഏജന്റുകൾ വഴിയാണോ നടക്കുന്നത് എന്ന് നോക്കുക. കോമൺ സെൻസ് ആണ് ഞാൻ പറയുന്നത്. കോമൺ സെൻസ്, കോമൺ സെൻസ് ഡിഫൈ ചെയ്യുന്നിടത്ത് ഒട്ടുമില്ല. ലോകത്തെ ഏതെങ്കിലും ഒരു വസ്തു ഒരാൾ ഒരു കാരണം കൊണ്ട് സംഭവിക്കാറുണ്ട്. എങ്ങനെയാണ് മഴ പെയ്യുന്നത്? മഴ പെയ്യുന്നത് ആരെങ്കിലും വെള്ളം എടുത്ത് മേളിലോട്ട് കയറ്റിയിട്ടിട്ട് തറ കൊണ്ടുവന്ന് അടിക്കുകയാണോ ചെയ്യുന്നത്? അതോ വെള്ളം തന്നെ പൊങ്ങി മഴയായിട്ട് വീഴുകയാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് പീഠഭൂമികൾ ഉണ്ടാകുന്നത്? ഒരാളിരുന്ന് പാറ അടിച്ച് കൊണ്ടുവന്ന് എല്ലാം മണലാക്കി കൊണ്ടുവന്ന് തള്ളി 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 വിതറി ആണോ പീഠഭൂമി ഉണ്ടാകുന്നത്? അതോ മഴവെള്ളം, കാറ്റ്, ഹിമപാതം, സെയ്സ്മിക് ആക്ടിവിറ്റീസ് ഇതൊക്കെ കാരണം മണ്ണ് രൂപാന്തരപ്പെട്ട് സ്വയം പീഠഭൂമി ആവുകയാണോ ചെയ്യുന്നത്? ഡെസേർട്ട് ആവുകയാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് പർവ്വതങ്ങൾ ഉണ്ടാകുന്നത്? ഏതെങ്കിലും എലിയോ പൂച്ചയോ അടിയിൽ കയറി നിന്ന് പൊക്കി എടുത്തുകൊണ്ട് വരികയാണോ ചെയ്യുന്നത്? അതോ തനിയെ സെയ്സ്മിക് ആക്ടിവിറ്റി കാരണം ഉണ്ടാകുകയാണോ ചെയ്യുന്നത്? ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാം തനിയെ ഉണ്ടാവുകയാണ്. ഒന്ന്, ഈ കോമൺ സെൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിനവിടെ സാങ്കേതികമില്ല. ഇനി രണ്ട്, കോമൺ സെൻസിനെ ഡിഫൈ ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് മതവിശ്വാസത്തിലില്ല.
അതായത് ശാസ്ത്രം പറയുന്ന കാര്യങ്ങൾ മാക്രോ വേൾഡിലും മൈക്രോ വേൾഡിലും ഉള്ള കാര്യമാണെങ്കിൽ കേൾക്കാം, ജസ് മതം പറയുന്ന കാര്യങ്ങൾ കേവലമായിട്ടുള്ള ഒരു പഞ്ചായത്തിലെ വിഷയങ്ങളാണ്. പഞ്ചായത്ത് റിയാലിറ്റി, എല്ലാ മതങ്ങളും ഒരു പഞ്ചായത്തിലാണ് ഉണ്ടായിട്ടുള്ളത്, ഒരു വാർഡിലുണ്ടായിട്ടുള്ള സാധനമാണ്. അതിനപ്പുറമുള്ള പ്രപഞ്ചജ്ഞാനമോ അതായത് സൂക്ഷ്മതലത്തിലേക്കോ സ്ഥൂലതലത്തിലേക്കോ സഞ്ചരിക്കേണ്ട ബാധ്യതയോ ശേഷിയോ മതത്തിനില്ല. പ്രോട്ടോണുകളെക്കുറിച്ചോ ക്വാണ്ടത്തെക്കുറിച്ചോ സംസാരിക്കേണ്ട കാര്യം മതത്തിനില്ല. നെബുലകളെക്കുറിച്ചോ ഗാലക്സികളെക്കുറിച്ചോ സംസാരിക്കേണ്ട ബാധ്യത മതത്തിനില്ല. മതം സംസാരിക്കുന്നത് ഈവൻ ഭൂമിയെക്കുറിച്ച് മൊത്തത്തിൽ കൺസിഡർ ചെയ്യേണ്ട ബാധ്യതയും മതത്തിനില്ല. ഉദാഹരണമായിട്ട് എങ്ങനെയാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിങ്ങൾ നോയമ്പ് പിടിക്കുന്നത്? രാവിലെ പ്രഭാതം മുതൽ പ്രദോഷം വരെയാണ്, 6 മുതൽ 6 വരെയാണ് എന്ന് ഐഡിയലായിട്ട് പറയാമെങ്കിൽ വെള്ള കീറിയിട്ട് മഗ്രീബും രാവിലത്തെയും ശരിയാണെങ്കിൽ എങ്ങനെയാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ 24 മണിക്കൂറും സൂര്യൻ നിൽക്കുന്ന പോളിൽ നിങ്ങനെ എങ്ങനെ നിങ്ങൾ നോയമ്പ് പിടിക്കുന്നത്? അപ്പോൾ പോൾ എന്താണെന്ന് അറിയേണ്ട കാര്യമില്ല ഒരു പഞ്ചായത്ത് മതത്തിന്. സ്വീഡനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ രാത്രി 1 മണിവരെ സൂര്യൻ, 2 മണിവരെ സൂര്യൻ ഉണ്ടാവും. അസ്തമിച്ചിട്ട് വീണ്ടും 4-5 മണിയാകുമ്പോൾ വീണ്ടും സൂര്യൻ ആകാശത്ത് വരും. നിങ്ങൾ എവിടേക്ക് നോയമ്പ് പിടിക്കും? നിങ്ങളുടെ കട്ടയും പടവും മടങ്ങും. അപ്പം മതം പറയുന്ന റിയാലിറ്റി ഈവൻ ഒരു പഞ്ചായത്തിന് പുറത്ത് കിടക്കേണ്ട കാര്യം പോലും ഇല്ല. അപ്പോൾ കോമൺ സെൻസിന് അപ്പുറം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മതം സംബന്ധിച്ചുള്ള ചർച്ചയിൽ യാതൊരുവിധ പ്രസക്തിയുള്ള കാര്യമല്ല. മതം പറയുന്നത് കോമൺ സെൻസിനെ ആധാരമാക്കിയാണ്, പക്ഷേ ആ കോമൺ സെൻസ് തെറ്റാണ് എന്നുള്ളതാണ് വേറൊരു സങ്കടകരമായ കാര്യം. ഐ തിങ്ക് ഐ ആൻസർ ഇറ്റ്. ഓഷോ എന്തുകൊണ്ട് നിരീശ്വരവാദി അല്ല? ഓഷോ പണ്ടെങ്ങാണ്ട് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം നിരീശ്വരവാദിയായിരുന്നു. അപ്പം ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, ആരും ഞാൻ പറയുന്നത് കേൾക്കാനോ എന്നെ കാണാനോ എത്തിയില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ബുദ്ധൻ്റെയും കൃഷ്ണൻ്റെയും യേശുവിൻ്റെയും വായിൽ വെച്ച് കൊടുത്തിട്ട് അവർ പറയുന്നതായിട്ട് കാണിച്ചു. അപ്പോൾ ആളുകൾ ഈച്ചകൾ പോലെ എന്നെ എനിക്ക് ചുറ്റും കൂടാൻ തുടങ്ങിയെന്ന് ഓഷോ പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സൺലൈക്ക് ഫാക്ട്, സൂര്യപ്രകാശം പോലെയാണ്, സത്യമാണത്, അസലാണ്. 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന് ഹീലിയമാകുന്ന ഫ്യൂഷൻ പ്രക്രിയയിൽ പുറത്തു വരുന്ന ഊർജവും താപമായിട്ടും വെളിച്ചമായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പോർഷൻ, അത് സത്യമാണ്. പക്ഷെ സൂര്യപ്രകാശത്തിൽ ഇറങ്ങി നടക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങളുടെ കളർ പോവും, കോംപ്ലക്ഷൻ പോവും, ഭയങ്കര ചൂട്. പക്ഷെ സൂര്യൻ ചന്ദ്രനെ നോക്കൂ, ചന്ദ്രൻ്റെ നിഴല്, സൂര്യൻ്റെ പ്രകാശം പ്രതിഫലിക്കുന്നു, ചന്ദ്രനെ തട്ടുന്നു, അത് നിലാവായിട്ട് വരുന്നു, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ആ പാലുപോലുള്ള നിലാവ്, നിങ്ങൾ പുറത്തിറങ്ങി നടക്കും, കാമുകിയുടെ കൈ പിടിച്ചു ലാത്തും അത്താഴം കഴിക്കും പുറത്തിരുന്ന്. പക്ഷെ ചന്ദ്രപ്രകാശം എന്ന് പറയുന്നത് കപടമായ ഇല്ലാത്ത പ്രകാശമാണ്, അത് നുണയാണ്. സൂര്യപ്രകാശം അസലാണ്, സത്യമാണ്. പക്ഷെ സൂര്യനോട് ആർക്കും താല്പര്യമില്ല, എല്ലാവരും ചന്ദ്രൻ്റെ പുറകിലാണ്. സത്യം പീപ്പിൾ പലപ്പോഴും നമുക്ക് സത്യത്തെക്കാൾ പ്രിയങ്കരം അർത്ഥസത്യങ്ങളും നുണകളുമാണ്. ഒരു നുണ ജീവിക്കുക, ലീവ് എ ലൈ, റിലീജിയൻ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ നുണകളിലൊന്നാണ്, ഏറ്റവും വലിയ നുണകളാണ്. ഏറ്റവും വലിയ നുണയായതുകൊണ്ട് തന്നെ അതിൻ്റെ ഏത് പോർഷൻ എടുത്താലും നുണ തന്നെയായിരിക്കും. കടൽ വെള്ളം എവിടെ നിന്നെടുത്താലും അതിന് ഉപ്പുണ്ടാകും എന്ന് പറഞ്ഞോണം, മതത്തിൻ്റെ ഏറ്റവും ചെറിയ ആചാരം പോലും നുണയായിരിക്കും. അല്ലാത്ത ഒരെണ്ണം നിങ്ങൾക്ക് കാണിച്ചുതരാം. കാരണം അതൊരു വലിയ ഒരു കേക്ക്, ഒരു ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പൊതുരുചിയായിരിക്കും അതിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഉള്ളത്. ഒരു ചോക്ലേറ്റ് കേക്ക് അതിൻ്റെ ഇടത് വശത്ത് നിന്ന് മുറിച്ചു നോക്കുമ്പോൾ സ്ട്രോബെറി ആയിട്ട് തോന്നത്തില്ല, അത് ചോക്ലേറ്റ് ആയിട്ടേ തോന്നും. മതം വലിയൊരു നുണയാണ്, ഒരു വമ്പൻ നുണയാണ്. അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ ആചാരങ്ങളും എല്ലാം നുണയാണ്. ഓഷോ എന്തുകൊണ്ട് നിരീശ്വരവാദി ആയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ജനങ്ങളെ പഠിച്ചു. അതിപ്പോൾ ഞാൻ ചോദിച്ചാട്ടെ, ഇപ്പം ഞാൻ ബുദ്ധനെ എറിഞ്ഞ കല്ല് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി, അതിന് പകരം ഞാൻ വേറൊരു പുസ്തകം എഴുതിയിരുന്നെങ്കിലോ? ഞാൻ ഇപ്പം ഇവിടെ ഇരിക്കൂ. ഇറ്റ്സ് വെരി ഈസി ടു സീ. സാധ്യതകൾ, അവസരങ്ങൾ, നിങ്ങളെ നിങ്ങളുടെ വീട് തൊട്ട് നിങ്ങൾ അന്താരാഷ്ട്ര യു എന്നിലൊക്കെയാണ് വിളിച്ചു വരുന്ന ആളുകൾ, ഐക്യരാഷ്ട്രസഭയിലാണ്. യാഥാർത്ഥ്യത്തിൻ്റെ മെഷർമെൻറ്റിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേവലമായ ഒരു ജോലി പോലും കിട്ടാൻ യോഗ്യതയില്ലാത്തവരെയൊക്കെ UNൽ വിളിച്ചു വരുത്തുന്നത്. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളെ വേറൊരാളെ സഹായിക്കാൻ കഴിയില്ല, അവരെയൊക്കെ അറിയില്ല അവരെന്തോ പറഞ്ഞിരുന്നു. ആ പറയുന്ന ഗെയിൽ ട്രെഡ്വെല്ലിനെ ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ട
ആ സ്വാമി എഴുതി കൊടുക്കുന്ന സാധനം പറയാനേ അവർക്ക് സാധിക്കുള്ളൂ. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അവർക്കറിയില്ല. പക്ഷെ അവർ ലോക പ്രശസ്തയാണ്. എം എൽ എമാരും എം പിമാരും പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ വന്ന് അവരേക്ക് വരുന്ന കാര്യം എന്താണ്? ഇതുകൊണ്ടാണ് ഓഷോ നിരീശ്വരവാദിയാകാഞ്ഞത്. ഐ തിങ്ക് ഐ ആൻസർ ഇറ്റ്. ഓഷോയ്ക്ക് കുറച്ച് കോമൺ സെൻസ്. ഇപ്പൊ നമ്മൾ മണ്ടറായിട്ടൊന്നുമല്ലേ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങളൊക്കെ മണ്ടന്മാരാണോ? മണ്ടറായിട്ടല്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഈ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിലനിന്ന ഒരു ആചാരമാണ് അയിത്തം. അയിത്തം എന്ന് പറയുന്ന രാജ്യം ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ചില വർഗങ്ങളുണ്ടായിരുന്നു. അവരാണെങ്കിൽ രാത്രി മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. രാത്രി ആരെങ്കിലും ദൃഷ്ടിപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നം. അതുകൊണ്ട് രാത്രി ആയിട്ടേ അവർ ആഹാരം, വസ്ത്രം, അലക്കം ഇതെല്ലാം രാത്രി ചെയ്തോണം. പെരുവണ്ണവാന്മാർന്ന് അവരെ പേര് ഞാൻ ഓർക്കുന്നില്ല. രാത്രി മാത്രമേ പുറത്തേ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. കേരളത്തിൽ ഓരോ ജാതിയിലും മതത്തിനും ഇടയ്ക്ക് അകലങ്ങളുണ്ടായിരുന്നു. പറയാൻ എത്ര കുറവൻ്റെ അടുത്ത് എത്ര അടുത്ത് എല്ലാന്നുണ്ടായിരുന്നു. കൊലേനും വേടനും തമ്മിൽ അകലമുണ്ട്. നായർ തന്നെ 164 ഐറ്റം നായരുണ്ട്. പുളക്കിത്തല നായരും വെളുത്താട നായരും ഇല്ലക്കാരൻ നായരിൻ്റെയും മറ്റേ നായരുടെ അടുത്ത് എവിടെ വരെ ചെല്ലാന്നുണ്ട്. ബ്രാഹ്മണൻ്റെ ഇടയിലുണ്ട്. നമ്പൂതിരി ബ്രാഹ്മണൻ ഉണ്ടാക്കിയ സാധനം കഴിക്കത്തില്ല. തമിഴ് ബ്രാഹ്മണൻ ഉണ്ടാക്കിയ സാധനം നമ്പൂരി കഴിക്കത്തില്ല. അവൻ അതിന് അശുദ്ധിയാണ്. കുളിക്കുന്നതിനുണ്ട്, വസ്ത്രമുണ്ട്, എന്തൊക്കെ തരിക, മുടി എങ്ങനെ വെട്ടണം. പണ്ടേ നോർത്ത് കൊറിയ, പഴയ ഇന്നത്തെ നോർത്ത് കൊറിയയിലുണ്ടല്ലോ, ഇത്ര ഹെയർ സ്റ്റൈലേ അവിടെ പാടുള്ളൂ. അതുപോലെ തന്നെ ആ മറ്റേ ഹിങ് ഹു ഹു ഉണ്ടല്ലേ, അവൻ്റെ ഹെയർ സ്റ്റൈൽ ആർക്കും എടുക്കാനും പറ്റത്തില്ല. അതേപോലെ ആയിരുന്നു കേരളത്തിൽ. നിങ്ങൾക്ക് എങ്ങനെ മുടി വെട്ടണമെന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട്. കുടുംബം ആർക്ക് വെക്കണമെന്നും മുടി എത്രമാത്രം വളർത്തണമെന്നും മുന്നോട്ടിടുന്നവരും പിന്നോട്ടിടുന്നവരും നിങ്ങൾ ജാതി ഒലിപ്പിച്ചുകൊണ്ടേ നടക്കാൻ പറ്റുമായിരുന്നു കേരളത്തിൽ. പണ്ട് ശ്രീനാരായണ ഗുരു ചോദിച്ചൊരു ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ജാതി എന്താണെന്ന് ചോദിച്ചപ്പോൾ, കണ്ടാൽ അറിയത്തില്ലെങ്കിൽ പിന്നെ കേട്ടാൽ അറിയോ എന്ന് ചോദിച്ചായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഇത്ര പറഞ്ഞിട്ടുള്ളൂ, ഞാൻ എൻ്റെ ജാതി എല്ലായിടത്തും പതിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് ഇയാൾക്ക് മനസ്സിലായില്ല എന്നാണ് ചോദിച്ചത്. അരെ ഒരു കൊടുമ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം വേറെയാ, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വേറെയാ. ഒറ്റ കമ്മൽ ഇട്ട് കഴിഞ്ഞാൽ ഓരോരോ സാധനങ്ങളാണ് കമ്മൽ. കൈ ഈ നായന്മാരായിരുന്നു കമ്മലിടുന്നത്. അപ്പം ഈ സിറിയൻ കത്തോലിക്സ് ആയിട്ട് കുറച്ച് പേര് കൺവേർട്ട് ചെയ്തിട്ട് ഈ ഉദയംപൂരൂർ സുനഹദോസിലെ പ്രശ്നം, അന്ന് ഇവന്മാർ ഈ എവിടുന്നാണ് കൺവേർട്ട് ചെയ്ത് അങ്ങോട്ട് എന്നെന്ന് കാണിക്കാനായിട്ട് ഭയങ്കര ജാതി ബോധമാണ്. ഇപ്പം എല്ലാവരും നമ്പൂതിരി കൺവേർട്ട് ചെയ്താണെന്നല്ലേ പറയുക. എനിക്കോറും എല്ലാ അഹിന്ദുക്കളുടെ എടുത്ത് നോക്കണം, ഞങ്ങൾ വരുന്നത് നമ്പൂതിരിമാരുടെ ഇടയ്ക്ക് നിന്നാണ്. അല്ലെ, കുറഞ്ഞ ഒരു 1000 ഫിക്സ് ചെയ്യും. എൻ്റെ കാര്യം എന്താ, ഇത് എവനിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ സാധനം ജാതിബോധം? ആ നന്നായിട്ടുണ്ട്. ഈ പാകിസ്ഥാനിലെ ദളിതരുടെ കേസുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ദളിതരെങ്ങനെയാണ് ജീവിക്കുന്നത്? അവർ സമത്വത്തിലാണോ ജീവിക്കുന്നത്? ഇന്ത്യയിലേക്കാട്ടി കഷ്ടമാണ്. ഈ സാധനം എല്ലാം ഉണ്ടായിരുന്നു. ഈ സാധനം എല്ലാം എങ്ങനെയാണ് കുറേയൊക്കെ ആശ്വാസകരമായിട്ട് പോയതെന്ന് ആലോചിക്കും. മനസ്സിലിപ്പോഴും ഉണ്ടെന്നൊക്കെ പറയായിരിക്കും. മനസ്സിലുണ്ടായിട്ട് കാര്യമൊന്നുമില്ല, പുറത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ചിലപ്പോൾ ഐശ്വര്യ റോയി ആഗ്രഹിക്കുന്നുണ്ടാവും, പുറത്ത് കാണിച്ചാലേ കേസാവും. മനസ്സ് നിങ്ങൾ ചിലപ്പോൾ ലോകത്തിൻ്റെ സുൽത്താനാവാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, നിങ്ങൾ പുറത്തൊന്നും കാണിക്കുന്നില്ല, നിങ്ങളെ കൊണ്ട് ശല്യമില്ല. മനസ്സിലെന്തുണ്ടെന്ന് വെച്ചൊന്നും ആർക്കെതിരെ കേസെടുക്കാൻ പറ്റത്തില്ല. ഇതിനെതിരെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുണ്ടാകും, സംസാരിച്ചിട്ടുള്ള ആളുകളുണ്ടാകും. അവരൊക്കെ മണ്ടന്മാരായിരിക്കും, അവരൊരുപാട് സാധ്യതകൾ നഷ്ടപ്പെട്ടവരായിരിക്കും. എല്ലാ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അസമത്വങ്ങൾക്കും എതിരെ സംസാരിച്ച് സ്വന്തം വീടുകളിൽ തന്നെ പരാജയപ്പെട്ടവരുണ്ടാവും, നാടുകളിൽ നിന്ന് ഒറ്റപ്പെട്ടവരുണ്ടാവും. അങ്ങനെ കുറേ മണ്ടന്മാർ കൊണ്ടുവന്ന വെളിച്ചത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് ഓഷോ സ്വീകരിച്ച നയം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. വെറുതെ ഒരു സമ്പന്നനാവുക, പ്രശസ്തനാവുക, വെട്ടിപ്പിടിക്കുക എന്നുള്ളതാണെങ്കിൽ ഓഷോയുടെ ലൈനാണ് ശരി. മതം കള്ളം പറയുന്നു, ഓഷോ കുറച്ചുകൂടെ ആ കള്ളം കുറച്ചുകൂടി പഞ്ചാര ചേർത്ത് കുറച്ചുകൂടെ ആകർഷകമായി വിറ്റഴിക്കുന്നു. അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഓഷോയുടെ ലൈനിൽ പോകാം. മറിച്ച് നിങ്ങൾക്ക് ഈ സമൂഹത്തെക്കുറിച്ചും നിങ്ങൾക്ക് ചുറ്റുപാടുകളെക്കുറിച്ചും വ്യത്യസ്തമായ ഒരു ധാരണയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഓഷോ ആകാൻ സാധിക്കില്ല. മതം എങ്ങനെയാണോ മസ്തിഷ്കപരമായി നിങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുന്നത്, അതുതന്നെയാണ് ഓഷോയെ പോലെയുള്ള ആളുകളുടെ ഈ സാഹിത്യവും ചെയ്യുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് വലിയ വ്യത്യാസം ഇവർ തമ്മിൽ തോന്നിയിട്ടില്ല. ഓഷോ പിന്നെ ചെയ്യുന്നത് മതങ്ങളെക്കുറിച്ച് വിമർശിക്കുന്നുണ്ട്, എല്ലാവരും മതങ്ങളെ വിമർശിക്കുകയും കൂടെ ചെയ്യുന്നു, അതാണ് രസം. എന്നിട്ട് മതാത്മകമായി ജനങ്ങളെ നിലനിർത്തുകയും ചെയ്യുന്നു. എനിക്ക് അവിടെയാണ് എതിർപ്പ്. മതങ്ങളെ വിമർശിക്കുന്നവൻ മതേതരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കണം.
അല്ലാതെ മതങ്ങളെ വിമർശിക്കുകയും ഞാൻ എന്തോ വലിയ കൂടിയ സംഭവമാണെന്ന് കാണിക്കാൻ വേറൊരു സാധനം കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് മതാത്മകമായ വേറൊരു സാധനം കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല. ഇപ്പോൾ കരുണാകര ഗുരു, കരുണാകര ഗുരുവിൻ്റെ ആശ്രമത്തിൽ ആളുകൾ എന്ന് കെട്ടിക്കിടക്കുക, അയാൾ മതത്തെയൊക്കെ നിന്ദിക്കുക. കരുണാകര ഗുരുവിൻ്റെ അനുയായികളും കരുതുന്നത് മതത്തിനൊക്കെ എതിരാവരുന്ന ഗുരു എന്ന് പറഞ്ഞൊരു പടം ഇറക്കിയിരുന്നു. അതുകൊണ്ട് വലിയ ഇൻ്റലക്ച്വൽ സാധനം എന്ന് പറയുന്നത് തനി അന്ധവിശ്വാസം, അതിനകത്തേണ്ട വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇങ്ങനെ തള്ളിച്ചുകൊണ്ട് നടക്കുന്നു. ഗുരു ഞാൻ പറയും, മതത്തെ എതിർക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സാധനം മതാത്മകമാകാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരോട് എനിക്കൊരു ബഹുമാനമില്ല. അത് ഈ ഓഷയുടെ കാര്യത്തിലും ഇല്ല, ഈ പറയുന്ന ആത്മീയത എന്നെ സംബന്ധിച്ച് എല്ലാ പരാജയപ്പെട്ട വിശ്വാസിയും ഒരു ആത്മീയവാദിയായിരിക്കും. ആത്മീയത ഞാൻ ആദ്യം ഒരു ആട്ടുകല്ല് കാണിച്ചല്ലോ, അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.